بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم في الدارين الحمد لله ചെറിയ ഒരു കുഞ്ഞ് ഇന്നലെ പാടി ഇന്നും പാടി അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല സ്വാലിഹായ കുട്ടിയാക്കി അള്ളാഹു തആല കുട്ടിയെ വളർത്തുമാറാകട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നിട്ടും കാവലാക്കപ്പെട്ട് ദീനിനും കുടുംബത്തിനും ഉമ്മവാപ്പമാർക്കും ഒക്കെ ഉപകാരം കിട്ടുന്ന ഒരു നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമായ ഒരു സ്വാലിഹായ കുട്ടിയാക്കി അള്ളാഹു തആല കുട്ടിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മവാപ്പമാർക്കും തന്നെ ആ നല്ല കുട്ടിയെ വളർത്തി നല്ല നിലക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുമാറാകട്ടെ. നമ്മളെയൊക്കെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാനും ആ മാർഗത്തിന് ഖിദ്മത്ത് ചെയ്യാനും തൗഫീർ ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ബിദഅത്ത് വലാലത്ത് ഫിസ്ഖിൽ നിന്നും നമ്മളെയും നമ്മളെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പേജ് നമ്പർ 46 ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. ഇന്നലെ 45 വരെ തയമ്മമിന്റെ രൂപങ്ങളും ഒരു സമയത്ത് ഒന്നിലധികം തയമ്മം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളും പറഞ്ഞു. ഇനി ഒരിക്കൽ തയമ്മം ചെയ്ത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ നിസ്കാരം മടക്കി നിർവഹിക്കേണ്ട ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അത് എപ്പോഴൊക്കെയാണ് എന്നതാണ് ഇന്ന് പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്തയമ്മമു വൽ ഇആദത്തു. പാഠത്തിന്റെ തലക്കെട്ട് അങ്ങനെയാ. അത്തയമ്മമു, തയമ്മം ചെയ്യുക. അങ്ങനെ തയമ്മം ചെയ്ത് നിസ്കരിച്ചതിനു ശേഷം വൽ ഇആദത്തു, രണ്ടാമത് പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടി വരുന്ന രൂപങ്ങളെ പറ്റിയാണ് പറയുന്നത്. മൗദിഉൽ ഇല്ലത്തി, രോഗമുള്ള സ്ഥലം. അതായത് ഉദുവിന്റെ അവയവങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരവയവത്തിന് രോഗം ബാധിച്ചു, അവിടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായപ്പോൾ തയമ്മം ചെയ്യേണ്ടി വന്നു. ഇതാണ് രീതി. രണ്ട് കാരണമാണ് തയമ്മം. ഒന്ന്, വെള്ളമില്ലാത്തത് കൊണ്ട് തയമ്മം ചെയ്യുന്നു. രണ്ടാമത്തത്, വെള്ളമുണ്ട്, പക്ഷേ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗസംബന്ധമായ എന്തോ കാരണങ്ങളുണ്ട്. അത് ചിലപ്പോൾ ചില പ്രത്യേക അവയവങ്ങളിലാവാം. ഉദാഹരണം, കാലോ കയ്യോ മുഖമോ പോലെയുള്ള എവിടെയോ തീപ്പൊള്ളി മുറിവേറ്റു, അല്ലെങ്കിൽ വീണ് കാലൊടിഞ്ഞു അല്ലെങ്കിൽ കയ്യൊടിഞ്ഞു, അതല്ലെങ്കിൽ മറ്റു വല്ല ആയുധം കൊണ്ടോ മറ്റോ മുറിവേറ്റു, വെള്ളം നനക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം. ഇങ്ങനെ മൗദിഉൽ ഇല്ലത്തി, രോഗമുള്ള സ്ഥലം, ഇല്ലം യക്കുൻ അലൈഹി, ആ സ്ഥലത്തിന് മേൽ ഇല്ലെങ്കിൽ, ഈ മുറിവേറ്റ അല്ലെങ്കിൽ ഈ വെള്ളം നനക്കാൻ പറ്റാത്ത സ്ഥലം അതിന്മേൽ ഇല്ലെങ്കിൽ, സാത്തിറുൻ, മറക്കുന്നൊരു വസ്തു, അതായത് പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല, മരുന്ന് വെച്ച് കെട്ടിയിട്ടില്ല, മുമ്പൊക്കെ കൈ കാലൊക്കെ ഒടിഞ്ഞാലുണ്ട്, ഇനി കൊള്ളി അപ്പുറം ഇപ്പുറം രണ്ട് കൊള്ളി കഷ്ണം വെച്ചിട്ട് കെട്ടുക, ഇങ്ങനെയുള്ള കെട്ടോ അതല്ലെങ്കിൽ പ്ലാസ്റ്ററോ പോലെയുള്ളതൊന്നുമില്ല, മറയൊന്നുമില്ല, തുറന്നു തന്നെ നടക്കണം, പക്ഷെ വെള്ളം നനക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എങ്കിലും ഈ മറയില്ലാത്തതാണെങ്കിൽ ലാ തജിബു മസ്ഹുഹു, ആ രോഗമുള്ള സ്ഥലം തടവൽ നിർബന്ധമില്ല, ബിൽമാ, ഈ വെള്ളം കൊണ്ട്. ഉദാഹരണം, വലത്തെ കൈ മുട്ടിന്റെ അടുത്തായി ഒരു മുറിവുണ്ട്, നല്ല നനക്കാൻ പറ്റാത്ത നിലക്കുള്ള മുറിവാണ്. എന്നാൽ ബാക്കി ഭാവമൊക്കെ കഴുകി വന്നപ്പം അവിടെ കഴുകുന്നതിന് പകരം കൈ വെള്ളം നനച്ചിട്ട് അതിമേലൊന്നും തടവേണ്ടതുണ്ടോ? അതില്ല, കാരണം മറയില്ലാതെ കിടക്കുകയാണ്. അവിടെ വെള്ളം കൊണ്ട് കഴുകാൻ നിവൃത്തിയുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കൊടുക്കാം, കഴുകാൻ നിവൃത്തിയില്ല എന്നാ പിന്നെ അവിടെ വെള്ളം കൊണ്ടൊന്ന് തടവുന്നതിൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ബൽ യജിബു, തടവൽ വുജൂബാകും, ബിത്തുറാബി, തയമ്മത്തിന്റെ അവയവത്തിലാണെങ്കിൽ വൽ
മണ്ണോട് തടവണം പുതാരന മുഖത്തിലോ അല്ലെങ്കിൽ കൈകളിലോ ആണ് ഈ വെള്ളം നനയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. മറ ഇല്ലതാനും എങ്കിൽ കഴുകാൻ പറ്റുന്ന സ്ഥലങ്ങൾ കഴുകുകയും പിന്നീട് തയമം ചെയ്യണമല്ലോ. തയമത്തിന്റെ അവയവമാണല്ലോ മുഖവും കയ്യും. അങ്ങനെ വന്നാൽ മുഖം തടവുമ്പോൾ ഈ വെള്ളം നനയ്ക്കാൻ പറ്റാത്ത ഭാഗവും ഈ തയമത്തിന്റെ സമയത്ത് മണ്ണുകൊണ്ട് തടവുന്നതിൽ ആ ഭാഗവും ഉൾപ്പെടുത്തണം, മുഖത്തിലാണെങ്കിലും കയ്യിലാണെങ്കിലും. അപ്പോ ഈ രോഗമുള്ള ഭാഗം തയമുമിന്റെ അവയവത്തിൽപ്പെട്ട മുഖം കൈ എന്നിവയിൽപ്പെട്ട ഒരു സ്ഥലത്താണെങ്കിൽ മറയില്ല എങ്കിൽ അതിന്റെ മുകളിൽ വെള്ളം കൊണ്ട് തടയേണ്ടതില്ല. കഴുകാൻ പറ്റുന്ന സ്ഥലം കഴുകുകയും ബാക്കി തയമം ചെയ്യുകയും ചെയ്യുക. തയമം ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം നനയ്ക്കാൻ പറ്റാത്ത സ്ഥലം കൈകൊണ്ട് മണ്ണുകൊണ്ട് തടകുന്ന സമയത്ത് കൈകൊണ്ട് അവിടെ തടവണം. എപ്പോഴും ഇതാമുക്കന അങ്ങനെ തടവാൻ പറ്റുന്നതാണെങ്കിൽ തടവാൻ പറ്റാതെ ആകെ വൃണ്ണമായി പഴുത്തിരിക്കുന്ന ഭാഗമാണ്. അവിടെ മണ്ണുകൊണ്ടും തടവാൻ പറ്റുന്നില്ലെങ്കിലോ, ഇല്ലെങ്കിൽ പിന്നെ ബാക്കി ഭാഗം തടയാ മതി. മറയില്ലാത്ത സാഹചര്യത്തിൽ വെള്ളം കൊണ്ട് മറ അതിന്റെ മേൽ തടയേണ്ടതില്ല. എന്നാൽ തയമത്തിന്റെ അവയവത്തിലാണെങ്കിൽ തയമം ചെയ്യുമ്പോൾ അതിന്റെ മാകെ തടയണം എന്ന് പറഞ്ഞു. ഇനി ഈ രോഗമുള്ള അവയവം ഒരു മറ വെക്കേണ്ട ആവശ്യമുണ്ട്. സാത്തിർ അതിനെ മറക്കുന്ന ഒരു വസ്തുവുള്ള ആവശ്യമായി. ഉദാഹരണം, ഇപ്പൊ കയ്യോ കാലോ ഒക്കെ പൊട്ടുക ഒടിയോ ഒക്കെ ചെയ്താല് പ്ലാസ്റ്റർ ഇടുകയാണല്ലോ ചെയ്യുക ആശുപത്രി ചെന്ന്. അതല്ലെങ്കിൽ പഴയ രീതിയിൽ കൊള്ളി വെച്ചിട്ട് കെട്ടുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാത്തിർ മറക്കുന്നൊരു വസ്തുവുണ്ട്, മറക്കേണ്ട ആവശ്യം നേരിട്ടു, അങ്ങനത്തെ ഒരു മുറിവാണ്. എന്നാൽ വജബ വളഹു, ആ മറയെ വെക്കൽ നിർബന്ധമാണ്. അലാ തുഹിരിൻ കാമിലിൻ, പരിപൂർണമായ ശുദ്ധിയുടെ മേൽ. പ്രായോഗികമായി എത്രത്തോളം പരിക്കും എന്ന് എനിക്കറിയില്ല. ഏതായാലും നിയമമാണ് പറയുന്നത്. ഉദാഹരണം, ഒരു മനുഷ്യൻ വീണ് കയ്യോ കാലോ ഒടിഞ്ഞു എന്നിരിക്കട്ടെ, എന്നാൽ അത് പ്ലാസ്റ്റർ ഇടണം എന്ന് പറഞ്ഞു ആശുപത്രിയിൽ. എന്നാൽ പ്ലാസ്റ്റർ ഇടുന്നതിന് മുമ്പ് വലിയ ശുദ്ധിയുള്ളവരാണെങ്കിൽ കുളിച്ചിരിക്കണം, ചെറിയ ശുദ്ധിയുള്ളവരാണെങ്കിൽ വുദൂ ചെയ്തിരിക്കണം. അങ്ങനെ വുദൂ ചെയ്ത് ശുദ്ധി വരുത്തിയതിന് ശേഷം വേണം ഈ ഭാഗം പ്ലാസ്റ്റർ ഇടാൻ. എന്നാൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സ്ത്രീ നഴ്സുമാരാണെങ്കിലോ? സ്ത്രീ നഴ്സുമാരാണെങ്കിൽ അന്യ സ്ത്രീയെ തൊട്ടാവുന്നു മുറിയല്ലോ, അവിടെ പ്രശ്നമായി. ഇനി പുരുഷ നഴ്സാണ് ചെയ്യുന്നത് എങ്കിൽ ആ പ്രശ്നമല്ല. പക്ഷെ ചിലപ്പോൾ വുദൂ ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയിലായിരിക്കില്ല, കാര്യമായ എന്തോ ആക്സിഡന്റോ അപകടങ്ങളോ പറ്റി പെട്ടെന്ന് കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്തു, പെട്ടെന്ന് എല്ല് ശരിയാക്കി വെച്ചു, വേഗം പ്ലാസ്റ്റർ ഇടേണ്ട സാഹചര്യം. അവിടെ പിന്നെ ഊതു കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, ഊതു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഊതു ചെയ്തുകൊണ്ട് വേണം പ്ലാസ്റ്ററോ അതല്ലെങ്കിൽ മറ്റ് വസ്തുക്കളെ കൊണ്ടോ ഈ അവയവം കെട്ടാൻ മറവെക്കാൻ. എന്നാൽ അപ്പൊ ഊതു ചെയ്ത് ശുദ്ധി വരുത്തിയതിനു ശേഷം മറവെക്കൽ വുജൂബാണ്. അതിന്റെ പുറമെ വനസഹു, ഈ വെച്ച മറ ഊരിക്കളയൽ അഥവാ അഴിച്ചു മാറ്റലും നിർബന്ധമാണ്. എന്ത ത്വഹാറത്തി, അടുത്ത ശുദ്ധീകരണത്തിന്റെ സമയത്ത് വുദു ചെയ്യുകയോ കുളിക്കുകയോ ചെയ്യേണ്ടി വന്നാൽ ആ സമയത്ത് ഈ മറ എടുത്തു മാറ്റി ശുദ്ധീകരണം വരുത്തണം. പക്ഷെ അതെപ്പോ, മാലം മഹഫ് മഹദൂറൻ, ഇത് അഴിച്ചെടുത്തുകൊണ്ട് ശുദ്ധീകരണം നടത്തുമ്പോൾ അതുകൊണ്ട് വല്ല വിഷമങ്ങളും വരുമെന്ന് പേടിച്ചിട്ടില്ലെങ്കിൽ. വിഷമം പേടിക്കുന്നുണ്ടെങ്കിൽ വേണ്ട. അതായത് സാധാരണഗതിയിൽ സാധിക്കൂല തന്നെയാണ് അതിന്റെ സത്യം. തൽക്കാലം പൊടിയും മണ്ണും ആകാം, അതെക്കാൻ വേണ്ടിയിട്ട് ഒരു മറ വെച്ചതായിരുന്നു എങ്കിൽ അതെടുത്തു മാറ്റാം. ഇതങ്ങനെയല്ല, കയ്യോ കാലോ ഒടിഞ്ഞിട്ടൊക്കെ പ്ലാസ്റ്റർ ഇട്ടതാണെങ്കിൽ അത് ചിലപ്പോൾ 28 ദിവസവും 30 ദിവസവും ഒക്കെ ഒരേ നിപ്പ് നിൽക്കേണ്ടി വരും. ഇടയ്ക്ക് അഴിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഇത് പൊട്ടിയ എല്ല് അല്ലെങ്കിൽ മുറിഞ്ഞ ഭാഗം രണ്ടാമത് നന്നായി പ്രയാസം വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അഴിച്ചു മാറ്റേണ്ടതില്ല. അങ്ങനെ അഴിച്ചു മാറ്റുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു മുറിവുണ്ട്, മരുന്നൊക്കെ വെച്ചു, ഇനി പുറമേ നിന്ന് പൊടിയും അഴുക്കും മറ്റു മാലിന്യങ്ങളൊക്കെ ഒന്ന് ചേർന്ന് മുറി
മുറിവിന് പഴുപ്പ് വരണ്ട എന്ന നിലക്ക് തൽക്കാലം എന്താക്കിയിരുന്നു, ഒരു തുണി കൊണ്ട്, നേർത്ത ഒരു തുണി കൊണ്ടൊന്ന് ഇങ്ങനെ ചുറ്റി കെട്ടിയിരുന്നു. ഉതു എടുത്തതിന് ശേഷം കെട്ടി. അങ്ങനെ അടുത്ത സമയത്ത് ഉതു എടുക്കാനായപ്പോൾ മെല്ലെ ഈ ചുറ്റിയ തുണി അഴിച്ചെടുത്ത് ഉതു ചെയ്ത് രണ്ടാമത് വീണ്ടും ചുറ്റി. അങ്ങനെ പറ്റുമെങ്കിൽ ഓരോ ഉതുവിന്റെ സമയത്തും അതുപോലെ കുളിക്കേണ്ട വരുന്ന സമയത്തും ഇത് അഴിച്ചു മാറ്റൽ നിർബന്ധമാണ്. അതേസമയത്ത് പൊട്ടി മുറിഞ്ഞ് പോലത്തതിന് വെച്ചതാണെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ അഴിച്ചു മാറ്റേണ്ടതില്ല. അതാണ് മഹദൂറിനെ പേടിച്ചിട്ടില്ലെങ്കിൽ നേരം ഒരു ബുദ്ധിമുട്ട് പ്രയാസത്തെ, അതുകൊണ്ട് മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ മുറിവ് ശരിക്ക് മാറാതിരിക്കാൻ കാരണമാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ മഹദൂറായി. അങ്ങനെ ഒരു അപകടത്തെ പേടിക്കാതിരിക്കുമ്പോൾ അഴിച്ച് മാറ്റി ഉതു തന്നെ ചെയ്യൽ നിർബന്ധമാണ്. ആ പറഞ്ഞു ഫൈൻ ഹാഫ, ഈ മറ അഴിച്ചു മാറ്റിയത് കൊണ്ട് വല്ല അപകടവും ഭയപ്പെടുന്നുണ്ടെങ്കിൽ വജവ മസ്ഹു ബിൽമായി, അതാണ് പ്രശ്നം. ആ മറയുടെ മുകളിൽ വെള്ളം കൊണ്ട് തടവണം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് മറയില്ല പക്ഷേ കഴുകാൻ നിവൃത്തിയില്ല, എന്നാൽ അതിന്റെ മുകളിൽ വെള്ളം കൊണ്ട് തടവേണ്ടതില്ല, തയമം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ മറയുണ്ട്, ഈ മുറിവ് വെച്ച് കെട്ടി മറയുണ്ട്, എന്നാൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ അഴിച്ചു മാറ്റി തന്നെ ഉപയോഗ ചെയ്യണം. അല്ല, അഴിച്ചു മാറ്റുന്നത് കൊണ്ട് പ്രയാസം വരും എന്ന് കണ്ടാൽ ആ മറക്ക് മുകളിൽ ബാക്കിയുള്ള ഭാഗമൊക്കെ കഴുകിയിട്ട് ഈ വെച്ച് കെട്ടിയ മറയുടെ മുകളിൽ വെള്ളം കൊണ്ട് തടവണം. ആ ഭാഗം കഴുകുന്ന സമയത്ത് അവിടെ തടവണം. എന്നാൽ വലായജിബു, ഈ തടവൽ നിർബന്ധമില്ല, ബിത്തുറാബി, മണ്ണുകൊണ്ട് തടവേണ്ടതില്ല മറ ഉണ്ടെങ്കിൽ. എവിടെ മണ്ണുകൊണ്ട് തടവ എന്ന് പറയുമ്പോൾ ഇപ്പം മനസ്സിലാക്കണം തേമത്തിന്റെ അവയവമാവുന്ന മുഖത്തോ കയ്യിലോ ആണ് ഈ മറയെങ്കിൽ. ഇപ്പൊ ഉദാഹരണം, ഒരു കൈ പൊട്ടിയിട്ട് ആ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുക, മുട്ടിൻ്റെയും അല്പം മുകളിൽ നിന്നിട്ട് തുടങ്ങി വിരൽത്തുമ്പ് വരെ കിടക്കുന്നു, വിരലിൻ്റെ തല മാത്രം പുറത്ത് കാണുന്നുണ്ട്. എന്നാൽ ഈ പുറത്ത് കാണുന്ന വിരലിൻ്റെ തല കഴുകുകയും ബാക്കിയുള്ള ഭാഗം വെള്ളം കൊണ്ട് തടവുകയും ചെയ്യുക, എന്നിട്ട് തയമം ചെയ്യണം. തയമം ചെയ്യുമ്പോൾ ഈ മറയില്ലാത്ത പുറത്തുള്ള വിരലിന്റെ ഭാഗം മാത്രം തടയാൽ മതി, പ്ലാസ്റ്ററിന്റെ മുകളിൽ ബാക്കിയുള്ള കയ്യിന്റെ ഭാഗം തടയേണ്ടതില്ല. മറ്റേ കയ്യിന് കേടില്ല, ആ കയ്യിൽ തടവുകയും വേണം. അപ്പോ മറയുള്ളത് അഴിച്ചു മാറ്റാൻ പ്രയാസമാവുന്ന സാഹചര്യത്തിൽ ആ അവയവം കഴുകുന്ന സമയത്ത് ആ മറയുടെ മുകളിൽ വെള്ളം കൊണ്ട് തടയണം. അത് മുഖം, കൈ എന്നീ തേമുവിന്റെ അവയവത്തിലാണ് എങ്കിൽ അപ്പോഴും കഴുകാൻ പറ്റുന്ന ഭാഗമുണ്ടെങ്കിൽ അത് കഴുകുകയും ബാക്കി ഭാഗം വെള്ളം കൊണ്ട് തടവുകയും ചെയ്യുക, എന്നിട്ട് തയമം ചെയ്യുക. തയമം ചെയ്യുന്ന സമയത്ത് ഈ മറയില്ലാത്ത ഭാഗം മാത്രം മണ്ണുകൊണ്ട് തടവുക, മറയുടെ മുകളിൽ മണ്ണുകൊണ്ട് തടയേണ്ട ആവശ്യമില്ല. അപ്പൊ മറയില്ലെങ്കിൽ വെള്ളം കൊണ്ട് ആ മുറിവ് പറ്റിയ ഭാഗം തടയേണ്ടതില്ല, പക്ഷെ അവിടെ തയമം ചെയ്യുന്ന സമയത്ത് മണ്ണുകൊണ്ട് തടവുന്ന ഭാഗത്ത് ആ ഭാഗം കൂടി തടവണം. മറയുണ്ടെങ്കിൽ നേരെ തിരിച്ച് കഴുകാൻ പറ്റുന്ന ഭാഗം കഴുകിയിട്ട് മറയുള്ള ഭാഗം വെള്ളം കൊണ്ട് തടവണം. തയമം ചെയ്യുന്ന സമയത്ത് ഈ കഴുകാൻ പറ്റുന്ന ഭാഗം തന്നെ തയമം ചെയ്താൽ മതി, മറയുടെ മുകളിൽ മണ്ണ് കൊണ്ട് തടയേണ്ടതില്ല. തയമം നിർവഹിക്കുന്ന വ്യക്തിയുടെ മുറിവിൽ ഉണ്ടായിരുന്നാൽ, കൈക്കോ കാലിന്റെ ശരീരത്തിലൂടെ മുറിവ് പറ്റിയിട്ടുണ്ട്, ആ മുറിവ് പറ്റിയ മുറിവിൽ ഉണ്ട് ദമും കസീറുൻ, ധാരാളം രക്തമുണ്ട്. ധാരാളം രക്തമുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ അവിടെ നിന്ന് ഒലിച്ച രക്തം അവിടെ തന്നെ പറ്റിപ്പിടിച്ചതാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല. കാരണം സ്വന്തം ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട രക്തം മറ്റൊരിടത്തിലേക്ക് ഒലിച്ചിറങ്ങാത്തയിടത്തോളം എത്ര കൂടുതലുണ്ടെങ്കിലും അതോടുകൂടി നിസ്കരിക്കൽ ജായിസാണ്. നമ്മളാളുകൾക്ക് അതറിയില്ല, ഞാൻ അനുശുദ്ധിയാക്കുന്നവർത്ത് പറയുന്നത്. നമ്മളാളുകൾ മനസ്സിലായ ശരീരത്തിലെവിടെയെങ്കിലും ചോര ഒഴിച്ചാൽ കഴുകിക്കളയാൻ പറ്റൂലെങ്കിൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ളൊരു ധാരണ. അങ്ങനെയില്ല, സ്വന്തം ദേഹത്തിൽ നിന്ന് പുറപ്പെട്ട രക്തമാണ് മറ്റു വസ്തുവായി കൂടിക്കലർന്നിട്ടില്ല, ആ പുറപ്പെട്ട സ്ഥലത്തും അതിന്റെ പരിസരത്തും മാത്രമായി നിലകൊള്ളുകയാണെങ്കിൽ കൂടുതൽ രക്തം ഉണ്ടെങ്കിലും നിസ്കരിക്കാം ആ രക്തത്തോടു കൂടി. അല്ല, മറ്റൊരു സ്ഥലത്തേക്ക് ഒലിച്ചെത്തിയതാണ് അതല്ലെങ്കിൽ തൻ്റെ രക്തമല്ല, ഉദാഹരണം മാംസം മുറിക്കുന്ന സമയത്തോ അറുക്കുന്ന സമയത്തോ ഒക്കെ തെറിച്ച രക്തമാണെങ്കിൽ, കുറഞ്ഞതാണെങ്കിൽ അഫ്വാണ്, അധികരിച്ചതാണെങ്കിൽ കഴുകൽ നിർബന്ധമാവും. ഇങ്ങനെയാണ് ഇതിന്റെ നിയമം.
അപ്പോ ഈ മുറിവേറ്റ മനുഷ്യൻ അവന്റെ ശരീരത്തിൽ ധാരാളം രക്തമുണ്ട്. സ്വന്തം ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട് മറ്റൊരു ദേഹത്തേക്ക് നീങ്ങാതെയോ മറ്റൊന്ന് കൂടി കലരാതെയുള്ള രക്തം ആണെങ്കിൽ വിരോധമില്ല, അല്ലാത്ത ധാരാളം രക്തമുണ്ട്. ഔക്കാന സാത്തിറുൻ, ഇനി മടക്കി സ്കരിക്കേണ്ടതിനെ പറ്റി അപ്പൊ ഇനി പറയാൻ പോണു കേട്ടോ. ഔക്കാന സാത്തിറുൻ, അതല്ലെങ്കിൽ മറ ഉണ്ടായിരുന്നു, മറക്കുന്ന വസ്തു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുകയോ അല്ലെങ്കിൽ തുണി കൊണ്ട് കെട്ടുകയോ പോലത്തെ അത് ചെയ്തിരുന്നു. എവിടെ? ഫീ ഉദുവി തയമ്മുമി നിന്നു, ഇവന്റെ ശരീരത്തിൽ നിന്നും തയമ്മത്തിന്റെ അവയവത്തിലാണ് ഇങ്ങനെ മറയുള്ളത്. ഉദാഹരണം മുഖത്തോ അതല്ലെങ്കിൽ കൈകളിലോ ആണ് മറയുള്ളത്. ഔ അഹദ സാതിറു മിന സ്വഹീഹ്, അതല്ലെങ്കിൽ ഈ മറക്കുന്ന പ്ലാസ്റ്റർ പോലത്തെ വസ്തു എടുക്കുന്നുണ്ടെങ്കിൽ, മിന സ്വഹീഹി, ഈ രോഗമില്ലാത്ത ഭാഗത്തിൽ നിന്നും എടുക്കുന്നുണ്ടെങ്കിൽ, സിയാദത്തൻ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ, അലാ ഖദറിൽ ഇസ്തിംസാക്കി, ഈ മറ പിടിച്ചു നിൽക്കാൻ ആവശ്യമായതിൽ കൂടുതൽ. ഈ മറ മുറിവിന് വേണ്ടി വെച്ച് കെട്ടിയ മറ അതിമേൽ നിൽക്കാൻ ആവശ്യമായ മുറിവില്ലാത്ത അല്പഭാഗം എടുക്കാം, അതിൽ കൂടുതലായിട്ട് മുറിവില്ലാത്ത ഭാഗത്തിൽ നിന്നും ഈ മറ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ഒരാളുടെ കാലിന്റെ നെരിയാണിയിൽ പൊട്ടിപ്പോയി അല്ലെങ്കിൽ കാലിന്റെ നെരിയാണി ഇളകിപ്പോയി, ഇത് ഉറക്കാൻ വേണ്ടിയിട്ട് തൊട മുതൽക്ക് കീപ്പോട്ട് ഒന്നായിട്ട് പ്ലാസ്റ്റർ ഇട്ടു, അതല്ലെങ്കിൽ കൈ മുഴത്തിന്റെ താഴെ മുഴങ്കയിലോ അല്ലെങ്കിൽ കൈപ്പടയിലോ ഒക്കെ പൊട്ടി, അതിനുവേണ്ടി പ്ലാസ്റ്റർ ഇട്ടത് തോളിൽ നിന്നിട്ട് ഇങ്ങോട്ട് കൈ മുഴുവനായിട്ട് പ്ലാസ്റ്റർ ഇട്ടു. ഇങ്ങനെ ഇത് മറ അവിടെ പിടിച്ചു നിൽക്കാൻ ആവശ്യമായതിൽ കൂടുതൽ സ്ഥലം മുറിവില്ലാത്ത ഭാഗത്തു നിന്ന് ഈ മറക്കുള്ളിൽ പെട്ടുപോയി. അതുമല്ലെങ്കിൽ ഇനി മൂന്നാമത്തെ ഒരു രൂപം. ഇപ്പൊ ഒരു രൂപം പറഞ്ഞത് ധാരാളം രക്തമുണ്ട്, രണ്ടാമത്തെ രൂപം പറഞ്ഞത് മുഖം കൈ എന്നീ തേമത്തിന്റെ അവയവത്തിലാണ് മറ, ഇങ്ങനെ രണ്ട് രൂപമായി. മൂന്നാമത്തെ രൂപം ഈ മറവ് വെക്കുന്ന ഈ കെട്ട് അവിടെ നിൽക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ സ്ഥലത്ത് വരിക, ആ മുറിവില്ലാത്ത ഭാഗത്ത് കൂടുതലായി ഈ മറക്കുള്ളിൽ പെട്ടുപോയി. ഈ മൂന്ന് രൂപം അതല്ലഞ്ഞ് നാലാമത്തെ മറ്റൊരു രൂപം പറയട്ടെ. ഔ ലം യഹുദ് ഇല്ലാ ഖദറൽ ഇസ്തിംസാക്കി, ഈ മറ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ സ്ഥലം തന്നെ മുറിവില്ലാത്ത സ്ഥലത്ത് നിന്ന് ഉള്ളിൽ പെട്ടിട്ടുള്ളൂ. ലാക്കിൻ, പക്ഷേ ഉദയ ഈ മറവ് വെക്കപ്പെട്ടത്, അതായത് കെട്ട് കെട്ടിയത് അലാഹദസിൻ ഉദുവില്ലാതെയാണ്. അപ്പൊ ഈ മുറിവിന് മാത്രം അല്ലെങ്കിൽ മുറിവ് ആയിട്ട് അതിന്റെ ചുറ്റുമുള്ള ഇത് ഈ കെട്ട് നിൽക്കാൻ ആവശ്യമായ കുറഞ്ഞ ഭാഗമേ മുറിവില്ലാത്ത ഭാഗത്തിൽ നിന്നിട്ട് പെട്ടിട്ടുള്ളൂ മറ, പക്ഷേ ഉദുവില്ലാതെയാണ് ഈ പ്ലാസ്റ്റർ ഇട്ടത് അല്ലെങ്കിൽ മുറിവ് വെച്ച് കെട്ടിയത്. ഈ രൂപത്തിൽ നാല് രൂപങ്ങളിലും വജബത്ത് അലൈഹി, ഇങ്ങനെ തയമം ചെയ്ത് നിസ്കരിച്ചവന്റെ മേൽ നിർബന്ധമാകും ഇആദത്തു സ്വലാ, രോഗം മാറിയതിന് ശേഷം രണ്ടാമത് വുളു ചെയ്ത് ഇത്രയും നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കൽ. കളാവിട്ടലല്ല കേട്ടോ, കളാവിട്ടെന്നതിന് പറയാൻ പാടില്ല, മടക്കി നിസ്കരിക്കൽ. എന്നാൽ നേരത്തെ നിസ്കരിച്ച് അതാ ആയിട്ട് സഹീഹ് തന്നെയാണ്, പക്ഷേ ഇവിടെ പാടില്ലാത്ത ചില കാര്യങ്ങൾ വന്നതുകൊണ്ട് രണ്ടാമത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി രോഗം മാറിയതിന്റെ പുറകെ ഉളു ചെയ്ത് നിസ്കരിക്കണം. നാല് രൂപങ്ങളിൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കാം. എന്തോ മുറിവറ്റി പൊട്ടിയോ പൊളിഞ്ഞോ ധാരാളം രക്തമുണ്ട്, ആ രക്തം അങ്ങനെ കട്ട പിടിച്ച് അവിടെ നിന്നു, അത് നീക്കിക്കളയാൻ പ്രയാസായി, അങ്ങനെയാണ് ഒരാൾ തയമം ചെയ്തത്. അപ്പൊ ധാരാളം രക്തം കട്ട പിടിച്ച് നിൽക്കുകയും നീക്കിക്കളയാൻ പ്രയാസമാവുകയും ചെയ്തതുകൊണ്ട് ആ രക്തമുള്ളതോടുകൂടി തന്നെ തയമം ചെയ്ത് നിസ്കരിച്ചു. എന്നാൽ പിന്നീട് രോഗം മാറിയതിനു ശേഷം അത്രയും നിസ്കാരം മടക്കി നിസ്കരിക്കണം, ഒരു രൂപം. രണ്ടാമത്തേത്, ഈ തയമം ചെയ്യാൻ കാരണമായ മുറിവോ രോഗമോ ബാധിച്ച അവയവം വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ, അത് തയമ്മുവിന്റെ അവയവമാവുന്ന മുഖമോ കയ്യോ ആണെങ്കിൽ അവിടെ
വുദു ചെയ്തതിന്റെ ശേഷമാണെങ്കിലും അല്ലെങ്കിലും ആവശ്യമായത് മാത്രമേ മറയുള്ളൂ, അല്ല അതിൽ കൂടുതലുണ്ട്. എന്തായാലും തയമ്മുമിന്റെ അവയവത്തിലാണ് ഈ വെള്ളം നനയ്ക്കാൻ പറ്റാത്ത നിലക്ക് മറവെച്ചതായ മുറിവുള്ളത് എങ്കിൽ അവിടെ രോഗം മാറിയതിന് ശേഷം പിന്നീട് വുദു ചെയ്ത് നിസ്കാരം മടക്കി നിസ്കരിക്കണം. അതിന്റെ കാരണം ആദ്യം പറഞ്ഞ നജസ് അഫു ചെയ്യപ്പെടാത്ത നജസ് ഉണ്ട് എന്നുള്ളതാണ് കാരണം പറഞ്ഞത്. അതുകൊണ്ടാണ് മടക്കി നിസ്കരിക്കേണ്ടി വന്നത്. ഇവിടെ വുദുവിന്റെ അവയവമാണ്, അതോടുകൂടി തയമ്മുമിന്റെ അവയവമാണ്. മറ ഉള്ളത് കൊണ്ട് അവിടെ വുദു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, എന്നാ തയമ്മം പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല. അപ്പൊ വുദുവും പൂർണ്ണമല്ല, തയമ്മം പൂർണ്ണമല്ല എന്നതുകൊണ്ടാണ് രണ്ടാമത്തെ രൂപത്തിൽ മടക്കി നിസ്കരിക്കണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ രൂപം പറഞ്ഞതാണ്, മൂന്നാമത്തെ രൂപം പറഞ്ഞത് ഒരു മുറിവുണ്ട്, ആ മുറിവിന് വേണ്ടി കെട്ടിയപ്പോ മുറിവില്ലാത്ത കുറേ ഭാഗമാണ് ചുറ്റിക്കെട്ടി. അത്ര ആവശ്യമില്ലല്ലോ, മുറിവിൽ വേണ്ടിയിട്ട് കെട്ടുമ്പം ആ മുറിയും അതിനോട് തൊട്ടടുത്തുള്ള ഇത് കെട്ട് നിൽക്കാൻ ആവശ്യമുള്ള കുറഞ്ഞ ഭാഗം എടുത്താൽ മതി. അതിൽ കൂടുതൽ കുറേ ഭാഗമാണ് ചുറ്റിക്കെട്ടി, അപ്പൊ ആ ഭാഗത്ത് വെള്ളം എത്തുന്നില്ലല്ലോ. അപ്പോ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലം മറക്കുള്ളിൽ പെട്ടു എന്നത് ഒരു വീഴ്ചയായി കണക്കാക്കി ആ സാഹചര്യത്തിൽ രോഗം മാറിയതിന് ശേഷം രണ്ടാമത് മടക്കി നിസ്കരിക്കണം. അപ്പൊ മൂന്നായല്ലോ. നാലാമത്തേത് ആവശ്യത്തിനുള്ള മറയെന്നേ വെച്ചിട്ടുള്ളൂ, ആവശ്യത്തിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നു തയമം ചെയ്യുമ്പോൾ ആദ്യം, അല്ല ഈ മറ വെക്കുന്നതിന് മുമ്പ് വുദു ചെയ്തിരിക്കണം, വുദുവോട് കൂടിയായിരിക്കണം ഈ വെച്ച് കെട്ടൽ മറ വെക്കൽ എന്ന് പറഞ്ഞു. ഇവിടെ വുദു ഇല്ലാതെ ആണ് വെച്ച് കെട്ടിയത്. അപ്പോ അവിടെ മനഃപൂർവമോ അല്ലാതെയോ ഉള്ള ഒരു ചെറിയ വീഴ്ച അവന്റെ അടുക്കലുണ്ട്. ശുദ്ധിയോട് കൂടിയേ ചെയ്യാവൂ എന്നത് ശുദ്ധി ഇല്ലാതെ ചെയ്തത് കൊണ്ട് ഒരു ചെറിയ വീഴ്ച ഉണ്ട്. അതുകൊണ്ട് നിസ്കരിച്ച് പിന്നീട് രോഗം മാറിയതിനു ശേഷം മടക്കി നിസ്കരിക്കണം. ഇങ്ങനെ നാല് രീതിയിൽ ഇപ്പോ ഒരിക്കൽ തയമ്മം ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് രോഗം മാറിയതിനു ശേഷം വുദു ചെയ്തുകൊണ്ട് മടക്കി നിസ്കരിക്കൽ ഉജൂബാവുന്ന നാല് സ്ഥലങ്ങൾ. ഓക്കെ, നാല് കൈ. ഇനി മറ്റൊരു കാര്യം പറയുന്നു, ഫഇല്ലം യഹുദു സാത്തിറു, ഈ രോഗമുള്ള അവയവത്തിൽ വെച്ച ഈ മറ എടുത്തിട്ടില്ലെങ്കിൽ മിന സഹീഹി, രോഗമില്ലാത്ത ഭാഗത്തു നിന്നും ഷയ്യൻ, തീരെ ഒന്നും എടുത്തിട്ടില്ല, രോഗമുള്ള ഭാഗത്ത് മാത്രമേ മറയുള്ളൂ, അപ്പുറം ഒന്നും എടുത്തിട്ടില്ല. ഔ അഹദ ഖദറുൽ ഇസ്തിംസാക്കി, അല്ലെങ്കിൽ രോഗമില്ലാത്ത ഭാഗത്തു നിന്ന് ഈ മറ അവിടെ നിൽക്കാൻ ആവശ്യമായ കുറഞ്ഞ സ്ഥലം മാത്രമേ രോഗമില്ലാത്തതിൽ നിന്നും ഈ മറ എടുക്കുന്നുള്ളൂ. അതോടുകൂടി ലാക്കിൻ ഉദയാ തുഹുരിൻ, വുദു ചെയ്തതിന് ശേഷമാണ് ഈ മറ വെച്ചതും. അപ്പൊ ആദ്യം വുദു ചെയ്തു, എന്നിട്ട് മറ വെച്ചു, ഈ മറ മുറിവുള്ള സ്ഥലത്ത് മാത്രമാണ്, അതല്ലെങ്കിൽ മുറിവുള്ള സ്ഥലത്തുള്ള മറ നിൽക്കാൻ ആവശ്യമായ കുറഞ്ഞ സ്ഥലം മാത്രം മുറിവില്ലാത്ത ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാലും സൗകര്യമുണ്ടെങ്കിൽ അഴിച്ച് മാറ്റി വുദു ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ വുദു ചെയ്തിട്ടാണ് മറ വെച്ചത്, മുറിവുള്ള സ്ഥലം മാത്രം അല്ലെങ്കിൽ മുറിവുള്ള സ്ഥലത്തുള്ള മറ നിൽക്കാൻ ആവശ്യമായ സ്ഥലം മാത്രമേ ഉള്ളൂ മറ, പക്ഷേ അടുത്ത വുദുവിന്റെ സമയത്ത് അത് അഴിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ അങ്ങനെ തന്നെ തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ ഫലാത്ത് ജുബിലി അടുത്തു, പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതില്ല. അപ്പൊ അതിനെന്തു വേണോ, ആദ്യം വുദു ചെയ്തതിനു ശേഷം മറ വെച്ചിരിക്കണം, ഈ വെച്ച മറ അത്യാവശ്യമായ ഭാഗമല്ലാതെ കൂടുതൽ ഉൾപ്പെടാതിരിക്കണം, എന്നിട്ടും അടുത്ത വുദുവിന്റെ സമയത്ത് അത് അഴിച്ചു മാറ്റാൻ പ്രയാസകരവുമാവണം എങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഇതാണ് ഇപ്പം മടക്കി നിസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. ഇനി മറ്റൊന്ന്, ഐലൻ, ഇവക്ക് പുറമെ വീണ്ടും നിസ്കാരം മടക്കേണ്ടതാണ്. മൻ തയമ്മ, തയമ്മം ചെയ്ത് നിസ്കരിച്ച വ്യക്തി, ലിബർദിൻ, തണുപ്പിന് വേണ്ടി, കൊടും തണുപ്പ്, ഒരു സ്ഥലത്ത് എത്തിയപ്പോ അസഹ്യമായ തണുപ്പ്, വുദു ചെയ്യാനോ കുളിക്കാനോ പറ്റാത്ത തണുപ്പ്, എന്നാ വെള്ളം ചൂടാക്കാൻ സൗകര്യമില്ലതാനും, വെള്ളം ചൂടാക്കാൻ സൗകര്യമില്ലാതിരിക്കുകയും കൊടും തണുപ്പ് കാരണം തണുപ്പ് വെള്ളം ഉപയോഗിച്ചാലോ അല്ല രോഗം വരുമെന്നോ ഉള്ള രോഗം വർദ്ധിക്കുമെന്നോ അപകടം സംഭവിക്കുമെന്നോ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ തയമ്മം ചെയ്യൽ ജായിസാണ്. പക്ഷേ അങ്ങനെ വരൽ വളരെ അപൂർവ, കാരണം എന്താ, അങ്ങനെ കൊടും തണുപ്പുള്ള പ്രദേശത്താവുമ്പം സാധാരണഗതിയിൽ വെള്ളം ചൂടാക്കാൻ സൗകര്യമുണ്ടായിരിക്കും. ഇപ്പൊ സൗദി അറേബ്യ തന്നെ അബ്ഹ പോലത്തെ ഭാഗങ്ങള്,
അവിടെയൊക്കെ തണുപ്പ് കാലത്ത് വെള്ളം ഐസാവും. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം ചൂടാക്കാനുള്ള സൗകര്യങ്ങൾ വ്യാപകമായിട്ടുണ്ട്. ഇങ്ങനെ അപൂർവം ചില സന്ദർഭങ്ങളിൽ കൊടും തണുപ്പുകൊണ്ട് വെള്ളം ചൂടാക്കാൻ പറ്റാതെ വരികയും ഈ വെള്ളം ഉപയോഗിച്ചാൽ രോഗം വരുമെന്നോ ഉള്ള രോഗം വർദ്ധിക്കുമെന്നോ ഉള്ള ഭയം ചിലപ്പോൾ വരാം. നിത്യസംഭവം അല്ലാത്തത് കൊണ്ട് അപൂർവ സാഹചര്യമായതുകൊണ്ട് ഇങ്ങനെ തയ്യം ചെയ്ത് നിസ്കരിക്കാൻ വിരോധമല്ല. പക്ഷെ അങ്ങനെ നിസ്കരിച്ചാൽ പിന്നെ മടക്കി നിസ്കരിക്കണം. ഇതിപ്പോ മുറിയുള്ളതുകൊണ്ടല്ല, തണുപ്പ് കാരണം വെള്ളം ചൂടാക്കാൻ പറ്റാതെ വരികയും തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ തയ്യം ചെയ്ത് നിസ്കരിച്ചതാണ്. എന്നാൽ അത് പിന്നീട് മടക്കി നിസ്കരിക്കണം. അതല്ലെങ്കിൽ വെള്ളമില്ലാത്തതിന് വേണ്ടി തയ്യം ചെയ്ത് നിസ്കരിച്ചാലും പിന്നീട് മടക്കണം. എവിടെ? ബിമഹല്ലിന് ഒരു സ്ഥലത്ത് വെച്ച്. യന്തുറു ഫീഹി, ആ സ്ഥലത്ത് അപൂർവമാണ്, വളരെ കുറവാണ്. ഫഖ്ദുൽ മാഈ, വെള്ളമില്ലാതിരിക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം. ജനങ്ങൾ സാധാരണയായി തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളമുണ്ടാവർ സർവ്വസാധാരണമാ. വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ വെള്ളം കിട്ടാതായി എന്ന് വരും. അങ്ങനെ ഒരു അപൂർവ സന്ദർഭത്തിൽ സാധാരണ വെള്ളമുണ്ടാവുന്ന ഒരു സ്ഥലത്ത് വെള്ളം കിട്ടിയില്ല എന്നാൽ നിസ്കരണമാക്കണ്ട, തയ്യമം ചെയ്ത് നിസ്കരിക്കാം. പക്ഷേ ഇത് സാധാരണ സംഭവമല്ല, വളരെ അപൂർവമായ ഒരു സംഭവമായതുകൊണ്ട് പിന്നീട് വെള്ളം ലഭിക്കുമ്പോൾ മടക്കി നിസ്കരിക്കണം. അപ്പൊ വെള്ളമില്ലാത്തതിന് തയ്യമം ചെയ്താൽ യാത്രയിലോ ഹലാലായ യാത്രയിലോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ വെള്ളം ലഭിക്കാൻ പ്രയാസമുള്ള സ്ഥലത്തോ ആണ് വെള്ളമില്ലാത്തതിന് തയ്യമം ചെയ്തത് എങ്കിൽ അവിടെ മാത്രമാണ് മടക്കി നിസ്കരിക്കാറുണ്ടതില്ലാത്തത്. ജനവാസ കേന്ദ്രങ്ങളിൽ സാധാരണ വെള്ളം ഉണ്ടാവലാണ് പതിവ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അപൂർവ ഒരു സന്ദർഭത്തിൽ വെള്ളമില്ലാത്തതിന്റെ പേരിൽ തയ്യമം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നെ വെള്ളം ലഭിച്ചാൽ മടക്കി നിസ്കരിക്കണം. അതല്ലെങ്കിൽ യാത്രയിൽ തയ്യമം ചെയ്ത് നിസ്കരിച്ചാൽ മടക്കി നിസ്കരിക്കേണ്ടത്. പക്ഷേ കുറ്റകരമായ യാത്രയാണ്, കുറ്റകരമായ യാത്രയിലാണ് തയ്യമം ചെയ്യേണ്ട സാഹചര്യം വന്നത് എങ്കിൽ ആ യാത്രയിൽ തയ്യമം ചെയ്ത് നിസ്കരിച്ചാൽ മടക്കി നിസ്കരിക്കണം. കാരണം എന്താ? യാത്രക്കാരന്റെ പ്രത്യേക ആനുകൂല്യമാണ് ജമ്മാക്കി നിസ്കരിക്കുക, കസറാക്കി നിസ്കരിക്കുക, തയ്യമം ചെയ്താൽ മടക്കി നിസ്കരിക്കാണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നത് യാത്രയുടെ ആനുകൂല്യങ്ങളാണ്. യാത്രയുടെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഹലാലായ യാത്രയായിരിക്കണം. അപ്പൊ ഏതാ മസ്ജിദിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം, സർവ്വസാധാരണമായിട്ട് വരുന്നു. ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് കൂടെ ഇല്ല, മക്കളോ അതുപോലെ തൊട്ടാവ് നൂറിയാത്ത മഹറമോ കൂടെ ഇല്ല. അങ്ങനത്തെ ഒരു സ്ത്രീ, വേറെ സ്ത്രീകളൊക്കെ കുറെ ഉണ്ട്, മദീനത്തേക്ക് സിയാറത്തിന് ഉറപ്പെടുന്നു. സിയാറത്ത് ഒറ്റക്കല്ല, സിയാറത്ത് സംഘങ്ങൾ, ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു അബദ്ധമാണ്. സിയാറത്ത് സംഘങ്ങളുണ്ട്, അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരും ഒക്കെ ഉണ്ട്. ഒരു ബസ് ഫുള്ള് ആള് പോവുക, അതിൽ ഒന്നോ രണ്ടോ സ്ത്രീകള്, അവരുടെ കൂടെ എന്തില്ല, ഭർത്താവും കൂടെ പോയിട്ടില്ല, മഹറമായ തൊട്ടാവുതു മുറിയാത്ത മക്കളോ ആങ്ങളമാരോ ബാപ്പയോ എളാപ്പയോ പോലെയുള്ള തൊട്ടാവുതു മുറിയാത്ത മഹറമും കൂടെ ഇല്ല. ഭർത്താവും മഹറമും കൂടെ ഇല്ലാതെ സുന്നത്തായ സിയാറത്തിന് വേണ്ടിയിട്ട് മദീന ഷെരീഫിലേക്ക് പുറപ്പെടുന്ന വലിയ പുണ്യയാത്രയാണ്. പക്ഷേ സുന്നത്തായ യാത്ര ചെയ്യണമെങ്കിൽ സ്ത്രീക്ക് ഒരുപക്ഷെ മഹറം കൂടെ വേണം, അതല്ലെങ്കിൽ ഭർത്താവ് കൂടെ വേണം, അല്ലെങ്കിൽ ആ യാത്ര മാസിയത്തിന്റെ യാത്രയാണ്, ഹറാമായ യാത്രയാണ്. അപ്പോ മദീനത്തേക്ക് പോകുകയാണെന്ന് ഉദാഹരണം പറയാം, ഒരു ഉദാഹരണം അതുപോലത്തെ ഒക്കെ പെട്ട് വഴിയിൽ വെച്ച് വെള്ളം കിട്ടാതായി, നിസ്കരിക്കേണ്ട ടൈമായി. എന്നാൽ ഹലാലായ യാത്രക്കാർക്കൊക്കെ തയ്യമം ചെയ്ത് നിസ്കരിക്കാൻ ഒരു പിന്നെ മടക്കൊന്നും വേണ്ട. ഇവരുടെ യാത്ര ഹറാമായതുകൊണ്ട് അവരും അവിടെ നിസ്കരണമാക്കാൻ പാടില്ല, തയ്യമം ചെയ്ത് നിസ്കരിക്കണം. പക്ഷേ രണ്ടാമത് പിന്നെ വെള്ളം കൊണ്ട് വുദു ചെയ്ത് മടക്കി നിസ്കരിക്കണം. ഇതുപോലെ വേറെയും കുറെ ഉണ്ട്, പറഞ്ഞാൽ നമ്മളെ വിഷയം തെറ്റും. നാട്ടിൽ നിന്ന് ഇപ്പൊ ഉംറ സംഘങ്ങൾ വ്യാപകമായി വരുന്നുണ്ട്. ഈ ഉംറ സംഘങ്ങൾ വരുന്നതിൽ അധിക പേരും സുന്നത്തായ ഉംറയ്ക്ക് വേണ്ടി വരുന്നവരുണ്ടാവും. സ്ത്രീകൾ കൂടെ ഭർത്താവും ഇല്ല, മഹറമും ഇല്ല, എന്നാൽ സ്ത്രീകൾ കുറെയുണ്ട്. പക്ഷേ യാത്ര ഹറാമാണ്, അത് സംശയമൊന്നും വേണ്ട. സുന്നത്തായ ഹജ്ജിനാണെങ്കിലും സുന്നത്തായ ഉംറക്കാണെങ്കിലും അതുപോലെ തന്നെ സുന്നത്തായ സിയാറത്തിനാണെങ്കിലും ഒരു സ്ത്രീ പുറപ്പെടണമെങ്കിൽ ഒരുപക്ഷെ ഭർത്താവ് വേണം കൂടെ, അതല്ലെങ്കിൽ തൊട്ടാവുതു മുറിയാത്ത മഹറം കൂടെ വേണം, അത് നിർബന്ധമാണ്. ഇല്ലാതെയുള്ള യാത്ര, അത് സുന്നത്തായ ഹജ്ജിനുള്ള യാത്രയാണെങ്കിലും വേണ്ടില്ല, അല്ല
സുന്നത്തായ ഉംറയാത്രയാലും മഞ്ഞ സിയാർത്ത് യാത്രയാലും. അപ്പൊ മാസിയത്തിന്റെ സഫർ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ. കിതാബിലെ വാർത്തന്നെ ഇപ്പൊ പറയുന്നത് അതന്നെ പറഞ്ഞെങ്കിൽ ശരിയേ. കിതാബിന്റെ വാർത്താണ് മാസിയത്ത് സഫർ മാസിയാന്ന് പറഞ്ഞപ്പൊ ജനങ്ങൾക്ക് തിരിഞ്ഞോ ശരിയെ? അത് തിരിയേണ്ടേ. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, മാസിയത്തിന്റെ സഫർ എന്ന് പറഞ്ഞാൽ എന്താ കള്ളുടിച്ചാൻ പോണത് മാത്രല്ലാന്ന്. യാത്ര ഹലാലായ യാത്രയിൽ ആണെങ്കിൽ ആ തെറ്റ് പാടില്ലാന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, എല്ലാം പെട്ട് കിതാബിന്റെ വാർത്തപ്പെട്ട സ്ഥിതിയിൽ മാറ്റിയല്ലോ ആൾക്കാര്, എന്റെ കാമ്പ് മാത്രമേ ഇപ്പൊ ഉള്ളൂ. ഏതായാലും വട്ടെ ആ പാഠം കഴിഞ്ഞു. അപ്പോ മാസിയത്തിന്റെ സഫർ ഹറാമായ യാത്ര, ആ ഹറാമായ യാത്ര ചെയ്യുന്നവർക്ക് തയമം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ തയമം ചെയ്യ, നിസ്കരിക്ക, പക്ഷേ പിന്നെ മടക്കി നിസ്കരിക്കണം. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ തയമം ചെയ്ത് നിസ്കരിച്ചതായിരുന്നു, എന്നാൽ പിന്നീട് തയമം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നെ വെള്ളം കിട്ടുമ്പം ഉപ ചെയ്ത് നിസ്കരിക്കണം. മറ്റൊന്ന് തണുപ്പ് കാരണം വെള്ളം ചൂടാക്കാൻ പറ്റാതെ വരികയും കൊടുന്തണുപ്പ് കൊണ്ട് വെള്ളം ഉപയോഗിച്ചാൽ അപകടം വരുമെന്ന് തോന്നുകയും ചെയ്താൽ അവിടെ തയമം ചെയ്ത് നിസ്കരിക്കാം, പക്ഷേ മടക്കി നിസ്കരിക്കണം. അപ്പൊ ഇവിടെ മൂന്നും ആദ്യം നാലും, അങ്ങനെ ഏഴ് സ്ഥലങ്ങളിൽ ഒരിക്കൽ തയമം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നീട് വെള്ളം ലഭിച്ചാൽ വുദു ചെയ്ത് വീണ്ടും നിസ്കരിക്കേണ്ടതാണ് എന്നാണ് ഷാഫി മദ്ഹബ്. അതില് പ്രയാസമുണ്ടാകുന്ന ഒരു സ്ഥലമുണ്ട്, ഇവിടെയൊന്നും അത്ര പ്രയാസമില്ല, ഇതൊക്കെ അങ്ങനെ തന്നെ. ആദ്യം പറഞ്ഞെടുത്ത് ഉദാഹരണം, ഒരു മനുഷ്യന്റെ കയ്യോ കാലോ ഒടിഞ്ഞു, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയോ തീപ്പുള്ളലേറ്റു, വെള്ളം നനക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു, പ്ലാസ്റ്റർ ഇട്ടാൽ ചിലപ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ഒക്കെ ഈ പ്ലാസ്റ്ററിൽ കിടക്കും. ഈ സമയത്തൊക്കെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? വുദു ചെയ്യുന്നുണ്ട്, മറ ഉണ്ടെങ്കിൽ ആ മറന്റെ മുകളിൽ വെള്ളം കൊണ്ട് തടകുന്നുണ്ട്, എന്നിട്ട് തയമവും ചെയ്യുന്നുണ്ട്. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലം ഉപയോഗപ്പെട്ടു എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ തയമത്തിന്റെ അവയവത്തിലാണ് ഈ മറ എന്നതുകൊണ്ടോ, അതല്ലെങ്കിൽ ഈ മറ വെച്ച സമയത്ത് വുദുവില്ലായിരുന്നു എന്നതുകൊണ്ടോ, അതല്ലെങ്കിൽ ഈ മുറിവിൽ ധാരാളമായി രക്തം കെട്ടിക്കടന്നതുകൊണ്ട് നജസ്സുണ്ടായിരുന്നു എന്നോ ഒക്കെ കാരണം കൊണ്ട് പിന്നീട് രോഗം മാറിയതിന് ശേഷം മടക്കി നിസ്കരിക്കണം എന്ന് വരുമ്പോൾ അത് വലിയ പ്രയാസം വരും. പക്ഷേ സൂക്ഷ്മതയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അതാണ്. നമ്മുടെ ഇബാദത്തിന്റെ കൽപ്പന അല്ലാഹ് നമ്മളോട് കൽപ്പിച്ചതാണ്. ആ കൽപ്പിക്കപ്പെട്ട ഇബാദത്ത് യഥാവിധി നമ്മൾ നിർവഹിച്ചു എന്ന് ഉറപ്പുവരാൻ ഇതാണ് മാർഗം. എന്നാൽ ഷാഫി മദ്ഹബിൽ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മുഖ്താറാക്കിയ ഒരു അഭിപ്രായമുണ്ട്. ഇതൊരു ബുദ്ധിമുട്ടുള്ള വിഷയം ആയതുകൊണ്ടാണ് പറയുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഖ്താറാക്കിയ ഒരു അഭിപ്രായമുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന് തന്നെയും അങ്ങനെ ഒരു കൗലുണ്ട്, മുഅ്തമദല്ലെങ്കിലും. എന്താണത്? ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒരാൾ, ഇപ്പൊ ഉദാഹരണം, ഒരാളെ കൈ പൊട്ടിയിട്ട് പ്ലാസ്റ്റർ ഇട്ടിരുന്നു, അല്ലെങ്കിൽ കാല് മുറിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരുന്നു, അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വുദു ചെയ്യുന്നു. വുദു ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്റ്ററിന്റെ മുകളിൽ വെള്ളം കൊണ്ട് തടകുന്നുണ്ട്, പിന്നീട് തയമം ചെയ്തിട്ടുണ്ട്, അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു മാസം അങ്ങനെ നിസ്കരിച്ചു, രോഗം മാറി, പ്ലാസ്റ്റർ വെട്ടി മാറ്റി. എന്നാൽ കൽപ്പിക്കപ്പെട്ട കാര്യം സഹിയാവുന്ന രീതിയിൽ ഒരിക്കൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും അത് ആവർത്തിച്ച് ചെയ്യേണ്ടതില്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ശറഹുൽ മുഅദ്ദബിൽ മുഖ്താറായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഉപോത്ബലകമായി ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു വചനം മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ട്, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുല്ലു അമലിൻ അദ്ദാ മഅ ഹലലിൻ ലാ യുഅ്മറു ബിഇആദതിഹി. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ വചനമാണത്. എന്താണത്? കുല്ലു അമലിൻ, ഏതൊരു സാലിഹായ അമലും, നിസ്കാരം നോമ്പൊക്കെ പോലെയുള്ള ഏതൊരു അമലും, അദ്ദാ മഅ ഹലലിൻ, ചില ചില്ലറ അപാകതകളോടുകൂടി ശറഇന്റെ കൽപ്പന പ്രകാരം നിർവഹിക്കപ്പെട്ടാൽ, ലാ യുഅ്മറു ബിഇആദതിഹി, രണ്ടാമത് മടക്കി ചെയ്യണം എന്ന് കൽപ്പനയില്ല. ഇത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു കൗലാണ്. ഇത്
ഉപ്പോൽബലകമായി എടുത്തുകൊണ്ട് തയമ്മമിനെ പറ്റി പറഞ്ഞതിന് ശേഷം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതാണ്. ഷറഹുൽ മുഅദ്ദബിൽ പറഞ്ഞ ഷാഫി മദ്ഹബിൽ മുഅത്തമദല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഷാഫി മദ്ഹബിൽ മുഅത്തമദല്ല, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മുഖ്താറാക്കിയ അഭിപ്രായമാണ്. ബുദ്ധിമുട്ടിന്റെ സമയത്ത് അമലിന് പറ്റും. അപ്പൊ ഇങ്ങനെ കൈക്കോ കാലിനോ പ്ലാസ്റ്റർ ഇട്ടൊരു വ്യക്തി, ഒരു മാസോ അതിലധികമോ ഒക്കെ ഈ പ്ലാസ്റ്ററിൽ കിടക്കുന്നു, അതോടുകൂടി ഇയാൾ വുദൂ ചെയ്യുന്നുണ്ട്. ഈ അവയവം കഴുകുന്ന സമയത്ത് ഈ പ്ലാസ്റ്ററിന്റെ മുകളിൽ വെള്ളം കൊണ്ട് തടകുന്നുണ്ട്. പിന്നീട് തയമ്മം ചെയ്ത് ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം കൽപ്പിക്കപ്പെട്ട അമലുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അതിന് ചില പോരായ്മകളുണ്ട്, അത് ശരിയാണ്. അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും അത് ആവർത്തിക്കേണ്ടതില്ല എന്ന ഇമാം നബി റളിയല്ലാഹു തആല മുഖ്താറാക്കിയ കൗലനുസരിച്ച് ഈ അവസാനം പറഞ്ഞ മൂന്ന് രൂപത്തിലല്ലാത്ത ആദ്യം പറഞ്ഞ രൂപങ്ങളിൽ നാല് രൂപങ്ങളിലും ഒരിക്കൽ തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടതില്ല. അതേസമയത്ത് ഈ പറയുന്ന മൂന്ന് സ്ഥലത്ത് അത് തന്റെ അരികെയുള്ള പോരായ്മയാണ്. ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, ആദ്യം രോഗമാണ്. അവസാനം പറഞ്ഞതാണ് തണുപ്പ്, കഠിനമായ തണുപ്പ്, വെള്ളം ചൂടാക്കാൻ സൗകര്യം കിട്ടിയില്ല, അപ്പൊ തണുപ്പ് പേടിച്ചിട്ട് തയമ്മം ചെയ്യുക എന്ന് പറയുന്നത്. അത് അവനൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചൂടാക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടാനാണ് സാധാരണ. ഇല്ലാതെ വന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായതുകൊണ്ട് അത് മടക്കി നിസ്കരിക്കണം. അതേ രീതിയിൽ തന്നെ സാധാരണഗതിയിൽ വെള്ളം ഉണ്ടാകുന്ന സ്ഥലത്ത് അത്യപൂർവമായ ഒരു സന്ദർഭത്തിൽ വെള്ളം കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രയാസമുണ്ടാക്കുന്നതല്ല, അതുകൊണ്ട് അവിടെ മടക്കി നിസ്കരിക്കണം. പിന്നെ അള്ളാഹ് ഹറാമാക്കിയ നിലക്ക് പോകാൻ പാടില്ലാത്ത യാത്ര പോയപ്പോ അവര് സ്വയം കുറ്റക്കാരാണല്ലോ. ഈ കുറ്റം ചെയ്ത ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കേണ്ടതില്ല എന്ന നിലക്ക് അവിടെ തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മടക്കണം. ഇതല്ലാത്ത രോഗം കൊണ്ടോ മുറിവ് കൊണ്ടോ മുറിവിന്റെ മേൽ നജസ്സുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ പ്ലാസ്റ്റർ പോലത്തത് ആവശ്യത്തിൽ കൂടുതൽ സ്ഥലം മറച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഉദൂ ചെയ്യാതെ മറവെച്ചത് കൊണ്ടോ ഇങ്ങനെയുള്ളത് കൊണ്ടൊക്കെ അവന്റെ മനഃപൂർവ്വമുള്ള കുറ്റം അതിലില്ല. തന്നെയല്ല, രോഗം കാരണം ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും ഈ രീതിയിൽ നിസ്കരിച്ചത് ഒന്നിച്ച് മടക്കി നിസ്കരിക്കാൻ വളരെ പ്രയാസം നേരിടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഖൗലിന്റെ പിൻബലത്തിൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മുഖ്താറാക്കിയ ആ അഭിപ്രായമെടുത്ത് അമൽ ചെയ്യാവുന്നതാണ് എന്ന്. അഞ്ഞു പിന്നെ രണ്ടാമത് വിളിച്ച് ചോദിക്കാൻ നിൽക്കണ്ട എന്നുള്ള നിലക്കാണ് ഇപ്പോൾ തന്നെ അത് പറഞ്ഞത്. തയമ്മമിന്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് ഇപ്പോ. ആ മണിക്കൂറായിന്, ആ മണിക്കൂർ കൂടി എടുത്താൽ അത് തീരും. എന്നാ പിന്നെ ഈ വിഷയം അങ്ങ് അവസാനിച്ച് നജസ്സിനെ ശുദ്ധിയാക്കുന്നതിലേക്ക് കടക്കാം. ഇനി അത്ര പ്രയാസമുള്ള വിഷയമല്ല, വേഗം മനസ്സിലാകുന്ന. മായുസ്തബാഹിബി തയമ്മമി, ഒരാൾ തയമ്മം ചെയ്താൽ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്കൊക്കെ എപ്പോഴും അറിയുന്ന വിഷയം. ഇതാനവാ, ഒരാൾ നിയ്യത്ത് ചെയ്താൽ ബി തയമ്മമി, തയമ്മം ചെയ്യുന്നത് കൊണ്ട് അൽ ഫർള ഫർസ്കാരത്തെ നിർവഹിക്കുന്നു എന്നോ അത് ദുഹുസ്കാരം ഹലാലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജുമസ്കാരം ഹലാലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫർദുസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ജാസലഹു, ആ തയമ്മം ചെയ്തവന് ജായിസാണ്. ഫർദുൻ ഐനിയുൻ, ഫർള് ഐനായ അഞ്ചു വത്ത് നിസ്കാരമോ അല്ലെങ്കിൽ നേർച്ച നിസ്കാരമോ ഒക്കെ പോലുള്ള ഫർള് ഐനായ നിസ്കാരം നിസ്കരിക്കാം. വമാ അദാഹു, ഫർള് ഐനല്ലാത്ത മറ്റെല്ലാ നിസ്കാരവും നിസ്കരിക്കാം. മിനൻ നവാഫിലി, സുന്നത്തുകളും അതല്ലാതെ വുദൂ ചെയ്യൽ നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോ നിയ്യത്ത് ചെയ്യും, അതുകൊണ്ടാണ് ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ഫർള് നിസ്കാരവും പറ്റും, അല്ലാതെ വുദൂ ഫർള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഒരാളാവും അവൻ നഫ്ല സുന്നത്തുസ്കാരത്തെ ഹലാലാക്കുന്നു എന്നാണ് തയമ്മം ചെയ്യുമ്പോൾ നിയ്യത്ത് ചെയ്തതെങ്കിലോ, അതല്ലെങ്കിൽ അവ സ്വലാത്ത ഫർളും സുന്നത്തൊന്നും വേറിരിക്കാതെ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് മാത്രം നിയ്യത്ത് ചെയ്താലോ, അതല്ലെങ്കിൽ ഔ സ്വലാത്തൽ ജനാസത്തി മയ്യത്തുസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തു, സുന്നത്തുസ്കാരം അല്ലെങ്കിൽ വെറും നിസ്കാരം അല്ലെങ്കിൽ മയ്യത്തുസ്കാരം ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് തയമ്മം ചെയ്തതെങ്കിൽ ജാസലഹു, ആ തയമ്മം കൊണ്ട് അവന് ജായിസാകും. മാ അദൽ ഫർലൈനി, ഫർലൈനായതല്ലാത്തൊക്കെ, ഫർലൈനായത് പറഞ്ഞാൽ രണ്ടെണ്ണേ ഉള്ളൂ, അഞ്ചു നിസ്കാരം, ഒന്നതാണ് ഫർലൈൻ, രണ്ടാമത്തെ ഒരു വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി നേർച്ചയാക്കിയ നിസ്കാരം, ഇത് രണ്ടും അല്ലാത്തതൊക്കെ മയ്യത്ത് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുക ഒക്കെ ചെയ്യാം. അതുപോലെ മുസാഫു തൊട
ചുമക്ക പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഔനവാശയെന്നോറസ്വലാത്തി, നിസ്കാരമല്ലാത്ത ഉദു ഫർദുള്ള മറ്റൊരു കാര്യത്തെയാണ് നീ എത്തിയത്. ഉദാഹരണം, മുസഹഫ് തൊടൽ ഹലാലാകാൻ വെക്കുന്നു, അല്ലെങ്കിൽ മുസഹഫിനെ ചുമക്കൽ ഹലാലാക്കുന്നു എന്ന് ഒരാൾ നീ എത്തിയത്. ഉദാഹരണം പറയാം. എന്നാൽ ജാസരഹു, അവന് ജായിസാവും മാദസ്വലാത്തി, നിസ്കാരമല്ലാത്തത്. അപ്പൊ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല, ഫർദ് നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് നീ എത്തിയതെങ്കിൽ ഇനി അതവിടെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? നിസ്കാരത്തിന്റെ തേമത്തിന്റെ നീയത്തിൽ ഫർദ് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നാണ് എപ്പോഴും നീയത്ത് ചെയ്യേണ്ടത്. എന്നാൽ ആ ഫർദ് നിസ്കരിക്ക, അല്ലാത്തത് നിസ്കരിക്ക, മറ്റ് ഉദു ചെയ്യൽ നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാം. അങ്ങനെയാണ്. ഇനി സുന്നത്തിസ്കാരം ഹലാലാക്കുന്നു എന്നോ വെറും നിസ്കാരം ഹലാലാക്കുന്നു എന്നോ മയ്യത്തിസ്കാരം ഹലാലാക്കുന്നു എന്നോ നീയത്ത് ചെയ്താൽ നിസ്കാരമല്ലാത്തതൊക്കെ പറ്റും, ഫർലൈനായ നിസ്കാരമല്ലാത്ത നിസ്കാരവും പറ്റും. ഇനി മുസാഫ് തൊടൽ ഹലാലാക്കുന്നു എന്നോ മുസാഫ് ചുമക്കൽ ഹലാലാക്കുന്നു എന്നോ പോലുള്ളതൊക്കെ കരുതിയൊക്കെയാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല, മറ്റുള്ളതൊക്കെ പറ്റുള്ളൂ. ഇനി വലവു നസിയ ഇഹ്ദൽ ഖംസി, അഞ്ച് വഖ്ത് നിസ്കാരത്തിൽപ്പെട്ട ഏതോ ഒന്ന് മറന്നുപോയി. ഏതാണെന്ന് പറഞ്ഞിട്ട് ഒപ്പില്ല. എന്നാൽ അഞ്ച് നിസ്കാരം നിസ്കരിക്കണം ആള്, ഏതാണെന്നറിയില്ല, ഒരു നിസ്കാരം ഒഴിവായിരുന്നു ഉറപ്പാണ്. അത് ദുഹ്റാണോ അസറാണോ മഗ്രിബാണോ ഇശാണോ സുബ്ഹാണോ അതൊന്നും അവൻ ഓർമ്മയില്ല. ഒരു നിസ്കാരം ഫർദ് നിസ്കാരം ഒഴിവായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എന്നാൽ അഞ്ചു നിസ്കരിക്കണം അവിടെ. പക്ഷേ കഫാഹു, ആ വ്യക്തിക്ക് മതിയാകും. ലഹുന്ന, ഈ അഞ്ചു വഖ്ത് നിസ്കാരത്തിനും കൂടി തേമം വാഹിദുൻ, ഒരു തേമം. കാരണം എന്താ? ഒന്നേ ഫർദുള്ളൂ, ബാക്കിയുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സൂക്ഷ്മത ചെയ്യുന്നതാണ്. അതൊക്കെ സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയും കിട്ടും. അപ്പൊ അവിടെ ഒരു ഫർലൈനായ നിസ്കാരമേ ഉള്ളൂ. അത് പക്ഷെ ഏതാണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അഞ്ചും ചെയ്യണം. അതുകൊണ്ട് അഞ്ച് തേമം വേണ്ടതില്ല ചുരുക്കം. ഇനി അൽമുതേമുമു, തേമം ചെയ്തൊരു വ്യക്തി, ദിൽ ഹദസി അസ്ഗരി, ചെറിയ ശുദ്ധിക്ക് വേണ്ടി, അതായത് വുദു ഇല്ലാത്തതിന് പകരം വുദു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തേമം ചെയ്യാൻ, ഇദാറാദ ഫർളൻ ആഖറ, അങ്ങനെ ഒരു തേമം ചെയ്ത് ഒരു ഫർളു നിസ്കരിച്ചു, രണ്ടാമത് മറ്റൊരു ഫർളു നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു, വലം മെഹദുസ്, വുദു മുറിഞ്ഞിട്ടിട്ടില്ലതാനും. ഒരു ഫർളു നിസ്കരിച്ചു, പുതാനം മാരി നിസ്കരിച്ചു തേമം ചെയ്തിട്ട്, മാരി നിസ്കരിച്ചിട്ട് പിന്നെ വുദു ഒന്നും മുറിഞ്ഞിട്ടില്ല, ഇശാ നിസ്കരിക്കാനായി. എന്നാൽ ലം യജിബ് അലൈഹി, അവന്റെ മേൽ നിർബന്ധമാവുകയില്ല, ഇല്ല ഇആദത്തു തയമ്മുമിൻ, തയമ്മുമിനെ മടക്കലല്ലാതെ. അവിടെ ഒറ്റ തയമ്മം ചെയ്താൽ മതി. നേരത്തെ വുദു എടുത്തപ്പോ മൂന്ന് തയമ്മം ചെയ്തവരുണ്ട് ചിലവര്, രണ്ട് തയമ്മം ചെയ്യേണ്ടി വന്നവരുണ്ട്. അവരൊക്കെ തന്നെ ഒരു തയമം ചെയ്ത്, ഈ തയമം ചെയ്ത് ഒരു ഫർദ് നിസ്കരിച്ച് കഴിഞ്ഞാൽ അടുത്ത ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് വേറെ വുദു മുറിഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ ഒറ്റ തയമം ചെയ്താൽ മതി. അതേസമയത്ത് ഒരിക്കൽ തയമം ചെയ്ത് നിസ്കരിച്ചതിന് ശേഷം വുദു മുറിഞ്ഞുപോയി, എന്നാൽ വജബാരിഹി, രണ്ടാമത് തയമം ചെയ്യുമ്പോൾ അവന് നിർബന്ധമാണ്, യാദത്തു കുല്ലിൻ മിനൽ ഖസ്ലി വൽ മസഹി വത്തയമ്മി, യാദത്തു കുല്ലിൻ മിനൽ ഖസ്ലി എന്നാ കഴുകൽ മടക്കുക, എന്നറിഞ്ഞാൽ രോഗമില്ലാത്ത ഭാഗം കഴുകണം, അത് രണ്ടാമതും കഴുകണം. വൽ മസ്ഹി, മറയാണെങ്കിൽ അതിന്റെ മുകളിൽ വെള്ളം കൊണ്ട് തടയണം എന്ന് പറഞ്ഞല്ലോ, ആ വെള്ളം കൊണ്ട് തടയുകയും വേണം. വ തയമ്മുമി, തയമ്മും വേണം. ഒരു തയമ്മം ചെയ്തതാണെങ്കിൽ ഇപ്പോഴും ഒരു തയമ്മം വേണം. നേരത്തെ രണ്ട് തയമ്മം ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ ഇപ്പോഴും രണ്ട് തയമ്മം വേണം. അപ്പൊ വുദു മുറിയാത്തടത്തോളം രണ്ടാമത്തെ നിസ്കാരത്തിന് വേണ്ടി വെറും തയമ്മം ചെയ്താൽ മാത്രം മതി. വുദു മുറിഞ്ഞിട്ടാണെങ്കിൽ ആദ്യം ചെയ്തതുപോലെയൊക്കെ എല്ലാ കാര്യങ്ങളും രണ്ടാമതും ചെയ്യണം. അതിപ്പോ വുദുവിന് പകരാ, മറ്റേ ഞാന്ന് ചോദിച്ചല്ലോ, തയമ്മശുദ്ധി ഉണ്ടായിട്ട് തയമ്മം ചെയ്തൊക്കെയാണെങ്കിലോ, ഉദാഹരണം ഹൈള് ശുദ്ധിയായി, കുളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുളിക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയാണ്, അങ്ങനെ തയമ്മം ചെയ്തിട്ട് പിന്നെ ഇത് മാറിയാലോ. വൽ മുത്തയമ്മുമിനിൽ ഹദസിൽ അക്ബരി, വലിയ ശുദ്ധിക്ക് വേണ്ടി തയമ്മം ചെയ്തവൻ, അഥവാ ജനാബത്ത് കുളിക്കുന്നതിന് പകരം തയമ്മം ചെയ്തു, അല്ലെങ്കിൽ ഹൈള് കുളിക്ക് പകരം തയമ്മം ചെയ്തു, അല്ലെങ്കിൽ നിഫാസ് കുളിക്ക് പകരം തയമ്മം ചെയ്തു, ഇങ്ങനെ വലിയ ശുദ്ധിക്ക് വേണ്ടി തയമ്മം ചെയ്തവൻ, ഇദാ റാദ ഫർളൻ ആഖറ, രണ്ടാമതൊരു ഫർദ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു, വലിയ ശുദ്ധിയുള്ളവര് തയമ്മം ചെയ്ത് നിസ്കരിച്ചു, ഫർദ് നിസ്കരിച്ചതിന് ശേഷം രണ്ടാമതൊരു ഫർദ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു, വലം മെഹദുസ്, വുദു മുറിഞ്ഞിട്ടും ഇല്ലെങ്കിൽ, ലായിജിബു അലൈഹി, അവന്റെ മേൽ നിർബന്ധമില്ല, ഇല്ല ഇആദത്തു തയമ്മുമിൻ, തയമ്മം മടക്കലേ വേണ്ടൂ, എന്ത് വേണ്ട, കുളി വേണ്ട എന്ന് പറഞ്ഞാൽ, നേരത്തെ ജനാബത്തുള്ള ഒരാൾ, അല്ലെങ്കിൽ ഹൈലുള്ള ഒരാൾ, അല്ലെങ്കിൽ നിഫാസുള്ള ഒരാൾ കുളിക്കുക, കുളിക്കുന്ന സമയത്ത് ശരീരത്തിൽ കുറച്ച് ഭാഗം വെള്ളം നനക്കാൻ പറ്റാത്ത രോഗമുണ്ട്, ബാക്കി ഭാഗത്തിന് തകരാറില്ല. എന്നാ ആദ്യം കുളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് തയമ്മം ചെയ്യും വേണം, ഈ രോഗമില്ലാത്ത ഭാഗം കഴുകി കുളിക്കുകയും വേണം. രണ്ടാമത് പിന്നെ
തയമ്മം ചെയ്യേണ്ട സാഹചര്യം അടുത്ത സംസ്കാരത്തിന് വേണ്ടി വുദു മുറിഞ്ഞും ചെയ്തതാണ്. എന്നാൽ ഒരു തയമ്മം വുദു മുറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തയമ്മം മതി. അതേസമയത്ത് ഇതാ ഹദസ, വുദു മുറിഞ്ഞാലോ ഫയതവള്ള, വുദു ചെയ്യണം. വയുഈദുൽ മസ്ഹ, വുദുവിന്റെ അവയവത്തിൽ ആണ് ഈ മറ ഉള്ളതെങ്കിൽ അതിന്റെ മുകൾ വെള്ളം കൊണ്ട് തടകളും മടക്കണം. വുദുവിന്റെ അവയവങ്ങളിലാണ് ഈ പ്ലാസ്റ്റർ പോലത്തെ മറയുള്ളത്. എന്നാൽ ബാക്കിയുള്ള ഭാഗം കഴുകും വേണം, ഈ മറയുടെ മുകളിൽ വെള്ളം കൊണ്ട് തടകയും വേണം. എന്നിട്ട് പിന്നെ തേമമോ മുഖത്തിലും കയ്യിലും തേമം ചെയ്യുകയും വേണം. അപ്പൊ വുദു മുറിഞ്ഞിട്ടില്ലെങ്കിൽ ജനാബത്തിന് വേണ്ടിയോ ഹൈദ് നിഫാസിന് വേണ്ടിയോ കുളിച്ചു, ഈ കുളി പൂർത്തിയാക്കാൻ വേണ്ടി തയമം ചെയ്തു. എന്നാ പിന്നെ രണ്ടാമത് വുദു മുറിഞ്ഞിട്ടില്ലെങ്കിൽ തയമം മാത്രം ചെയ്താൽ മതി. വുദു മുറിഞ്ഞാലോ രണ്ടാമത് കുളിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് വുദുവിൽ കഴിയേണ്ട അവയവങ്ങൾ കഴുകുകയും വുദുവിന്റെ അവയവങ്ങളിൽ മറയുണ്ടെങ്കിൽ ആ മറ വെള്ളം കൊണ്ട് തടവുകയും എന്നിട്ട് തയമം ചെയ്യുകയും വേണം. അതെപ്പോഴാണ്? ഇങ്കാനത്തിൽ എല്ലാത്തു വുദുവിൽ വെള്ളം തടയണം എന്ന് പറയുന്നത് വുദുവിന്റെ അവയവത്തിലാണ് ഈ മറയുള്ള രോഗമുള്ളത് എങ്കിൽ എന്ത് വേണം? വുദു ചെയ്യുകയും എന്നിട്ട് ആ വുദുവിന്റെ അവയവത്തിലുള്ള മറയുടെ മുകൾ വെള്ളം കൊണ്ട് തടവുകയും തയമം ചെയ്യുകയും വേണം എന്ന് പറഞ്ഞു. ഇല്ല, വുദുവിന്റെ അവയവത്തിലല്ല മറ ഉള്ളത്. വുദുവിന്റെ അവയവം എന്ന് പറഞ്ഞാൽ മുഖവും തലയും കയ്യും കാലും കാലി നരിയാണി വരെയല്ലേ ഉള്ളൂ. അതല്ലാത്ത സ്ഥലത്താണ് വെള്ളം നനക്കാൻ പറ്റാത്ത മറയുള്ളതെങ്കിലോ ഫലാജിബുൽ മസ്ഹു, അതിന്റെ മറയുടെ മുകളിൽ വെള്ളം കൊണ്ട് തടയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് വൈനുജിബു? അവിടെ വെള്ളം കൊണ്ട് തടകൽ ഉജൂബാകല്. എന്തോ ഓസിലി ബദ്രിഹി, ദേഹം കഴുകുന്ന സമയത്തല്ലേ, ദേഹം കഴുകൽ കുളിക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പൊ കുളിച്ചല്ലോ നേരത്തെ. ഇപ്പൊ വുദുവിന് വേണ്ടിയിട്ടാണ്, വുദുവിന് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ മുകളിൽ തടകണമെങ്കിൽ വുദുവിന്റെ അവയവത്തിലാണെങ്കിൽ തടയാ മതി. എന്നാൽ വലാജിബു ഓസുലുഹു, ഇങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ കഴുകൽ ഉജൂബില്ലല്ലോ. ഇതായ പത്ര തേമമുഹു, തേമം ബാത്തിലായാലല്ല, വലിയ ശുദ്ധിക്ക് വേണ്ടി തേമം ചെയ്ത് ആ തേമം ബാത്തിലാണെങ്കിൽ രണ്ടാമത് വലിയ ശുദ്ധി ഉണ്ടാവണം, അപ്പോഴേ ഉള്ളൂ. അതാണ് വലായപുത്തുലു, തേമം ബാത്തിലാവില്ല. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് തേമം ചെയ്താൽ ആ തേമം ബാത്തിലാവുകയില്ല. ഇല്ലാ ബിൽ ഹദസിൽ അക്ബരി, വലിയ ശുദ്ധി ഉണ്ടായാലേ അത് ബാത്തിലാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ജനാബത്തുണ്ടായിട്ട് കുളിക്കുകയാണ്, ഈ കുളിക്കുന്ന സമയത്ത് ശരീരം കഴുകി കഴുകാൻ പറ്റാത്ത മുറിവുള്ള മറവുള്ള സ്ഥലം വെള്ളം കൊണ്ട് തടയുകയും ചെയ്തു, എന്നിട്ട് തയമവും ചെയ്തു. രണ്ടാമത് ഇനി വീണ്ടും ജനാബത്തുണ്ടായാൽ വീണ്ടും ശരീരം കഴുകണം, മറയുള്ള ഭാഗം വെള്ളം കൊണ്ട് തടയണം, തയമം ചെയ്യണം. അതേസമയത്ത് ജനാബത്തിന് വേണ്ടിയിട്ട് കുളിച്ചു തയമവും ചെയ്തു, പിന്നെ വുദു മുറിഞ്ഞിട്ടേ ഉള്ളൂ. വുദു മുറിഞ്ഞിട്ടുള്ളൂ എങ്കിൽ പിന്നെ വുദു എടുക്കുക. വുദുവിന്റെ അവയവത്തിൽ മറയാണെങ്കിൽ അതൊന്ന് തടയുക, തയമം ചെയ്യുക. വുദുവിന്റെ അവയവത്തിൽ അല്ലെങ്കിൽ വുദു എടുക്കുക, തയമം ചെയ്യുക, അത്ര മതി. ഞാൻ എന്തുകൊണ്ടൊക്കെ തേമം ബാത്തിലാകാം ഓടി പറഞ്ഞാൽ കഴിഞ്ഞ കുറഞ്ഞ വളരെ കുറച്ചുള്ളൂ. മുബത്തിലാത്തു തേമുമീ, തേമം ബാത്തിലാവുന്ന കാര്യങ്ങൾ ഒന്ന്, അൽ ഹദസു, അശുദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വുദുവിന് പകരം ഒരാള് തേമം ചെയ്യുകയാണെങ്കിൽ വുദു മുറിയുന്ന കാരണങ്ങളെ കൊണ്ടൊക്കെ അത് വുദു മുറിയും. അല്ല, വലിയ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് തേമം ചെയ്യുന്നതെങ്കിൽ രണ്ടാമത് വലിയ ശുദ്ധി ഉണ്ടായാൽ ആ തേമം ബാത്തിലാവും. അത് രണ്ടും വേറൊരു ചിന്ന മനസ്സിലാക്കണം. വുദുവിന് വേണ്ടി തയമം ചെയ്തതാണെങ്കിൽ വുദു മുറിയുന്ന നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, മുൻദ്വാരത്തിൽ കൂടിയോ പിന്തുവാരത്തിൽ കൂടിയോ വലുതും പുറപ്പെടുക, അതുപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക, മുങ്കയ്യന്റെ വള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടുക തുടങ്ങിയ, അതുപോലെ തന്നെ ഉറക്കം കൊണ്ടോ മറ്റോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, ഈ പറഞ്ഞ വുദു മുറിയുന്ന കാര്യങ്ങളെ കൊണ്ടിട്ടൊക്കെ തയമം, വുദുവിന് വേണ്ടി ചെയ്ത തയമമാണെങ്കിൽ ആ തയമം ബാത്തിലാവും. ഇനി കുളിക്ക് വേണ്ടി ചെയ്ത തയമാണെങ്കിലോ, രണ്ടാമത് കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ ഉണ്ടായെങ്കിലേ ആ തയമം ബാത്തിലാവുള്ളൂ. അപ്പൊ ഇന്നലെ ചോദിച്ച ചോദ്യത്തിനിപ്പോ അവിടെ മറുപടി വ്യക്തമായല്ലോ. അതായത് ഹൈദ് കുളി കുളിക്കേണ്ട സാഹചര്യത്തിൽ രോഗം കാരണം കുളിക്കാൻ പറ്റിയില്ല, അതിന് തയമം ചെയ്തു. എന്നാൽ രണ്ടാമതിന് വെള്ളം കിട്ടുന്ന സമയത്ത് ഈ സ്ത്രീ കുളിച്ച് രണ്ടാമത് നിസ്കാരം മടക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം ഈ തയമം ചെയ്തതോടുകൂടി വലിയ ശുദ്ധി നിന്നിട്ട് ശുദ്ധി ഹറാമാവുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്യൽ ഹലാലായി. അപ്പൊ ആ നിസ്കാരമൊക്കെ ഹലാലാണ്, അവൾ നിസ്കാരം നിർവഹിച്ചു. ഇനി വേറെ വലിയ ശുദ്ധി ഉണ്ടായെങ്കിലേ ഈ തയമം ബാത്തിലാവുള്ളൂ. വേറെ വലിയ ശുദ്ധി പറഞ്ഞാൽ ഒരു പക്ഷേ ജനാബത്തുണ്ടാവണം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഹൈൽ ഉണ്ടാവണം, അപ്പോഴേ അത് മുറിയുന്നു. അപ്പൊ ചെറിയ ശുദ്ധിക്ക് വേണ്ടി തയമം ചെയ്തതാണെങ്കിൽ ചെറിയ ശുദ്ധി ഉണ്ടാവുന്ന നാല് കാരണങ്ങളെ കൊണ്ടിട്ട് ആ തയമം ബാത്തിലാവും.
വലിയ ശുദ്ധിക്ക് വേണ്ടി തേമം ചെയ്തതാണെങ്കിൽ വലിയ ശുദ്ധി ഉണ്ടാവുന്ന കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ ലയ തേമം പാത്രമുള്ളൂ. രണ്ട്, അരിദ്ധത്വം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെ കാക്കട്ടെ. ദീനിൽ നിന്നിട്ട് മുർത്തദായി പോകാം, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ ഒരു മനുഷ്യൻ ഇസ്ലാമെന്ന് പുറത്തുപോയി. അപ്പൊ എല്ലാവരും ബാത്തിലാവും, അപ്പൊ തേമം ബാത്തിലാവും. മൂന്ന്, തഹഖുഖുൽ ബുർഇ, രോഗം കാരണം തേമം ചെയ്തതായിരുന്നു, എന്നാൽ രോഗം മാറി എന്ന് ബോധ്യപ്പെട്ടാൽ തേമം ബാത്തിലായി, ഇനി നിസ്കരിക്കണമെങ്കിൽ ഉദു ചെയ്തിട്ട് വേണം. കാരണം എന്താ, ഈ രോഗം കൊണ്ടാണല്ലോ അവൻ തേമം ചെയ്തത്. ഇപ്പൊ രോഗം മാറി എന്നുറപ്പായി, രോഗം മാറി എന്നുറപ്പായാൽ പിന്നെ ആ തേമം നിലക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അയാൾക്ക് ശരിക്കും അസ്ഥിരിയായിട്ട് തന്നെയുള്ള ഉദു ചെയ്യാലോ. അതുകൊണ്ട് നാല്, തവഹുമു മായിൻ, വെള്ളമുണ്ടോ എന്ന് തോന്നൽ. ഫീ ഗൈരി സ്വലാ, നിസ്കാരത്തിനിടയിലല്ലാതെ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, നിസ്കാരത്തിലല്ലാതെ വെള്ളമുണ്ട് എന്ന് തോന്നുക. എങ്ങനെ? ബിലാ മാനിയമിനിസ്തിമാലിഹി, വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ വെള്ളമില്ലാത്തതിന്റെ പേരിൽ ഒരാൾ തേമം ചെയ്ത് നിസ്കരിക്കുകയായിരുന്നു, നിസ്കരിക്കാൻ വേണ്ടി തേമം ചെയ്തിട്ടുണ്ട്. തേമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ പെട്ടെന്ന് ദൂരത്തേക്ക് നോക്കിയപ്പോ അപ്പുറത്ത് വെള്ളമുണ്ട് തോന്നി. അത് ഈ പരന്ന് കിടക്കുന്ന മൈതാനിയിലൊക്കെ കാനൽ ജലം എന്ന് പറയുന്ന മരീചിക ഉണ്ടാവും, അത് കണ്ടാൽ നല്ല വെള്ളം തോന്നും. അപ്പൊ ഇയാൾക്ക് പെട്ടെന്ന് തോന്നി അള്ളാ അവിടെ കുറച്ച് ദൂരത്തിൽ ആ വെള്ളം കാണുന്നു എന്ന് തോന്നി. ഹലാസ്, അതോടുകൂടി ഈ തേമം ബാത്തിലായി, നിസ്കാരത്തിലല്ല, നോക്കിയപ്പോ കണ്ടു. അതല്ലെങ്കിൽ തേമം ചെയ്തിരുന്നു, അവിടെ അന്വേഷിച്ചൊന്നും വെള്ളം ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് തേമം ചെയ്തു. തേമം ചെയ്തതിന് ശേഷം നിസ്കരിക്കുന്നതിന് മുമ്പ് കാണാ ഒരു സംഘം യാത്രക്കാരവിടെ വന്നിറങ്ങി. അപ്പൊ ഇവനൊരു ധാരണ ഉണ്ടാവും, ഈ വന്ന ആളുകളുടെ അടുത്തിൽ വെള്ളം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, നാ ഈ തേമം ബാത്തിലായി. മനസ്സിലായില്ലേ? ഇനി പിന്നെ അവരോടുകൂടി അന്വേഷിച്ച് വെള്ളം ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. അപ്പോ വെള്ളം ഉണ്ടെന്ന് ഊഹിക്കുക നിസ്കാരത്തിലല്ലാതെ. അത് തന്നെ എങ്ങനെ ബിലാ മാനി മിനിസ്റ്റിമാർ, ഈ വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലാതെ. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് രോഗം കൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ആളാ, അവിടെ നിന്ന് വെള്ളം ഉണ്ടെന്ന് തോന്നിയോണ്ട് കേടൊന്നുമില്ല. അതേസമയത്ത് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്, പക്ഷേ തേമം ചെയ്ത് വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ വെള്ളമുണ്ട് എന്നൊരു തോന്നി, എന്നാൽ നേരത്തെ ഉള്ള ചെയ്ത തേമ പാത്തിലായി പോകും. അഞ്ച്, വിജിതാനുൽമായി, വെള്ളം ലഭിക്കൽ. ആദ്യം പറഞ്ഞ ഉണ്ടാവുന്ന തോന്നുകയാണ്, അത് നിസ്കാരത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. എവിടെ ഫീ സ്വലാത്തി, നിസ്കാരത്തിനിടയിൽ വെള്ളം ലഭിക്കുന്നു. എങ്ങനത്തെ നിസ്കാരമാണ്? ലാ തസ്ഖുത്തു ബിത്തയമ്മുമീ, തേമം ചെയ്താൽ ബാധ്യത വീടാത്ത, അഥവാ പിന്നെയും മടക്കി നിസ്കരിക്കേണ്ട സാഹചര്യമുള്ള നിസ്കാരമാണെങ്കിൽ, ആ നിസ്കാരത്തിലാണെങ്കിലും വെള്ളം കിട്ടിയാൽ നിസ്കാരം പാത്രം. ആദ്യം പറഞ്ഞ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണ് നിസ്കാരത്തിനല്ലാതെ. ഇത് നിസ്കാരത്തിലാവുമ്പോൾ വെള്ളം ലഭിക്കണം, അത് തന്നെ എപ്പോഴും ഇങ്ങനെ ആവുമാണോ, തേമം ചെയ്ത് നിസ്കരിച്ചാൽ അതുകൊണ്ട് കടമ വീടില്ല. പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട സാഹചര്യത്തിലുള്ള ആളാണെങ്കിൽ നിസ്കാരത്തിലാണെങ്കിലും ആ തേമം പാത്രമാവും. ബിലാമാനിയമിനിസ്മാർ, ഈ വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സം ഒന്നും ഉണ്ടാകാതിരിക്കുമാണോ? അപ്പോ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന നിലക്കുള്ള വെള്ളം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന് സമയത്ത് ലഭിക്കുകയും ഈ തേമം ചെയ്ത് നിസ്കരിച്ചാൽ രണ്ടാമത് വീണ്ടും മടക്കി നിസ്കരിക്കൽ നിർബന്ധമുള്ള സാഹചര്യമാണെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിസ്കാരത്തിലാണെങ്കിലും വെള്ളം ലഭിച്ചാൽ തേമം ബാത്തിലാവും. ഭാഗമാണ് തീർക്കാൻ വെച്ചാ. ഇനി ഇതുവരെ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാമത്തെ ഷർത്ത, ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. ചെറിയ അശുദ്ധി ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ എന്തൊക്കെ വേണം, അതിനുള്ള ഷർത്ത് ഏതാണ്, ഫർള് ഏതാണ്, സുന്നത്ത് ഏതാണ്, കറാഹത്ത് ഏതാണ്, ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതാണ് ഒക്കെ പറഞ്ഞു. പിന്നെ വലിയ അശുദ്ധിയും പറഞ്ഞു. ഇനി ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഉണ്ടാവുകയും അത് നിന്ന് ശുദ്ധിയാവാൻ തേമമോ അല്ല കുളിയോ ഉതുവോ പറ്റാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ വേണ്ടി വരുന്ന തേമവും പറഞ്ഞു. ഇനി അടുത്ത പാഠം നമുക്ക് നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്ന നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്ത. ആവട്ടെ, ഇന്ന് കുറച്ച് സമയം അധികം എടുത്തിട്ടുണ്ട്, എന്നാലും ആ ഭാഗം അങ്ങോട്ട് തീർന്നോട്ടെ എന്ന് എഴുതി കൽപ്പിച്ചൂട്ടിയെടുത്തതാണ്. വിഷയം തന്നെ പൂർത്തിയാകുകയാണല്ലോ. ഇനി കുറച്ച് സമയം എന്തെങ്കിലും ഇൻഷാല്ലാ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുമായിട്ട് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ നാഫിയായ ഇൽമ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കൊക്കെ അള്ളാഹുത്തിലെ തന്ന ഇൽമ് നാഫിയാക്കി തരുമാറാകട്ടെ. ഞാൻ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ ഉസ്താദെ? ഇന്നലെ ഒരു പി എമ്മിൽ വന്ന ചോദ്യമാണ്, ഈ തയമം ചെയ്യുന്ന അവയവങ്ങൾ അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൈ കൊണ്ട് മണ്ണ് അടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ അതിനും കഴിയാത്ത രോഗിയാണെന്നുണ്ടെങ്കിൽ, ഈ തയമം ചെയ്യേണ്ട അവയവങ്ങളിലാണ് അങ്ങനത്തെ രോഗം, തലയൊക്കെ അനക്കാൻ വയ്യാതെ കിടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അത് എന്ത് അങ്ങനെ അങ്ങനത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. അമ്മയ്ക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. സ്വന്തം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റൊരാൾ കൊണ്ട് ചെയ്യിക്കുകയാണ് വേണ്ടത്, തയമം ചെയ്തു കൊടുക്കുക. ഇയാളുടെ സമ്മതത്തോടു കൂടി മറ്റൊരാൾ ചെയ്തു കൊടുത്താൽ മതി. നിയ്യത്ത് തനിക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യാനും മറ്റൊരാളെ ഏൽപ്പിക്കുന്നതുകൊണ്ട് വിരോധമില്ല. തൻ്റെ അനുവാദിയത്തോടുകൂടി മറ്റൊരാൾ ചെയ്തു കൊടുത്താൽ, അതായത് നിയ്യത്തോടുകൂടി ഇയാളുടെ മുഖം തടവിക്കൊടുത്തു, പിന്നെ കൈ തടവിക്കൊടുത്തു, അങ്ങനെ മറ്റൊരാളെ കൊണ്ട് വുദൂനുണ്ടല്ലോ. അത് വുദൂ സ്വന്തം ചെയ്യാൻ പറ്റില്ല, വെള്ളം നനക്കുന്നതിന് കരാറൊന്നുമില്ല. ഉദാഹരണം, ഒരാൾ വാദത്തിൽ കിടക്കുകയാണ്, അയാളോട് സ്വന്തം എഴുന്നേറ്റ് പോകാനോ കൈ അനക്കാനോ ഒന്നും കഴിയൂല, ബുദ്ധിക്കൊരു തകരാറുമില്ലാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ അയാൾ വുദൂ ചെയ്യണമല്ലോ. അതേ അവസ്ഥ തന്നെ ആ വുദൂ ചെയ്യേണ്ട സമയത്ത് മറ്റേയാൾ ചെയ്തു കൊടുത്താൽ മതി. എന്നതുപോലെ തയമം സ്വന്തം ചെയ്യാൻ പറ്റിയ ബുദ്ധിക്ക് തകരാറൊന്നുമില്ല, ഓർമ്മയൊക്കെ ശരിക്കുണ്ട്, പക്ഷേ കൈ അനക്കാൻ വയ്യ, അല്ലെങ്കിൽ തല അനക്കാൻ വയ്യ, ഇരുന്നോർത്തും കടന്നോർത്തും നിലനിൽക്കാൻ വയ്യ, ഇങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ അതിന് പറ്റുന്ന മറ്റൊരാൾ ചെയ്തു കൊടുത്താൽ മതിയാവുന്നതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇപ്പോൾ വധുവിൻ്റെ അവയവത്തിൽ മറയുണ്ടെങ്കിൽ അത് മണ്ണുകൊണ്ട് തടവൽ നിർബന്ധമില്ല, വെള്ളം കൊണ്ട് തടവൽ നിർബന്ധമാണെന്നുള്ള മസാല. അപ്പോൾ ഒരാളുടെ രണ്ട് കൈയും മുഖവും മുഴുവനും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയെന്ന് കൂട്ടിക്ക് ഒരു അപകടത്തിലൊക്കെ പറ്റി, അപ്പോൾ അയാൾക്ക് പിന്നെ തയമത്തിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ലല്ലോ. അപ്പോൾ അയാൾ തയമം ചെയ്യാതെ നിസ്കരിക്കുകയാണോ വേണ്ടത് എന്നാണ് സംശയം. അസ്സലാമു അലൈക്കും. ആ സാങ്കല്പിക ചോദ്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, ആവശ്യമുള്ള കാര്യങ്ങളാവുക ചോദ്യം, അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ആളുകൾ കണ്ടില്ല, എങ്ങനെ കൈ പൊക്കി നിൽക്കുകയാണ്, എല്ലാം കൂടി ഒരു തലക്ക് എത്തൂല, അതിൻ്റെ മുമ്പ് നമ്മളെ സമയം കഴിഞ്ഞു പോകും. മുഖവും കൈയും ഒന്നായിട്ട് പ്ലാസ്റ്റർ ഇടേണ്ട ഒരു അവസ്ഥ കണ്ടിട്ടില്ല. ഉദാഹരണം വല്ല തീപ്പൊള്ളലോ മറ്റൊക്കെ ആയാൽ ചിലപ്പോൾ തോല് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വെള്ളവും ഉപയോഗിക്കാൻ പറ്റാത്ത, മണ്ണും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ബുദ്ധിക്കാണെങ്കിൽ ഒരു തകരാറുമില്ല. എന്നാൽ ഫാഖിദു തൊഹറൈനി എന്ന് പറഞ്ഞാൽ വുദു തയമം ചെയ്യാനും നിവൃത്തിയില്ല, വുദുവും ചെയ്യാനും നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഫർള് നിസ്കാരം മാത്രം നിസ്കരിക്കുകയും പിന്നീട് രോഗം മാറി സൗകര്യപ്പെട്ടാൽ മടക്കി നിസ്കരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ ആ രീതിയിൽ വരും. പ്ലാസ്റ്റർ ഇട്ടാൽ കൊലത്തിലല്ല, നിങ്ങൾക്ക് ചോദിച്ച് ഒരു സുമാറ് ചോദിച്ചു എന്നുള്ളത് കൊണ്ടാണത്. പ്ലാസ്റ്റർ ഇട്ടിന് മുഖം പോലെ പ്ലാസ്റ്റർ ഇടുന്നൊരവസ്ഥ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല, കൈക്ക് അങ്ങനെ ഉണ്ടാവാം സാധ്യതയുണ്ട്. അതല്ല വിഷയം, മണ്ണും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത് വരുന്നത് പലപ്പോഴും തീപ്പൊള്ളലേറ്റാൽ പലപ്പോഴും സംഭവിക്കാവുന്നതാണ്. തൊലി പൊളിയാതെ നിൽക്കുകയാണെങ്കിൽ പതുക്കെ മണ്ണുകൊണ്ട് തയമം ചെയ്യുന്നതിന് തടസ്സം ഉണ്ടാവില്ല, വെള്ളം നനക്കാൻ പറ്റില്ല. അതേസമയത്ത് തൊലി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ മണ്ണും ഉപയോഗിക്കാൻ കഴിയില്ല, വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല, എന്നാലും ബുദ്ധിക്ക് തകരാറൊന്നും ഇല്ലെങ്കിൽ നിസ്കരിക്കണമല്ലോ. അപ്പോൾ ഫാഖിദു തുഹറൈൻ അഥവാ തയമോ ഇല്ല വുദൂ ഇല്ലാത്ത ഫർള് മാത്രം നിസ്കരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വിമാനയാത്രയെ പറഞ്ഞില്ലേ, നമ്മളങ്ങനെ ആ മസല തന്നെ എവിടെയും ഫർള് മാത്രം നിസ്കരിക്കുക, പിന്നീട് സൗകര്യം കിട്ടിയതിന് ശേഷം ഫർള് മടക്കി നിസ്കരിക്കുക. ഓക്കെ. വിരലിന്റെ സ്ഥലത്തേക്ക് മുറിയായി, എന്നാ വിരൽ ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സാർ, നമ്മളെ തയമൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു സ്ത്രീ ഓളം കിട്ടുന്നില്ല, ഞാൻ വിട്ടിട്ടൊന്ന് ഇവിടെ എടുക്കാം, മൈക്ക് സൗണ്ട് അവലിപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം. അസ്സലാമു അലൈക്കും. ഉസ്താദെ, വലത്തേ കൈൻ്റെ ഒരു വിരലിന്മേൽ പ്ലാസ്റ്റർ മുറിഞ്ഞിട്ട് പ്ലാസ്റ്റർ ചെയ്തു, ഒതുകൊടുക്കുന്ന സമയത്ത്
വലത്തേ കൈ കഴുകിയതിന് ശേഷമാണ് ഇടത്തേ കൈ കഴുകേണ്ടത്. അതല്ല, വലത്തേ കൈ കഴുകിയതിന് ശേഷം തയമം ചെയ്ത് വന്നതിന് ശേഷമാണ് ഇടത്തേ കൈ കഴുകേണ്ടത്. അത് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ആ ശബ്ദം വളരെ കുറവായിരുന്നു, എന്നാലും കേട്ടാണ്. ഒരു വിരലിന് എന്തോ അപകടം പറ്റിയിട്ട് ഒരു വിരലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കെട്ടിയിട്ടുണ്ട്. ഇടത്തെ കയ്യിനാണ് പറ്റിയത്. എന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അവിടെ രണ്ട് രീതി ചെയ്യാവുന്നതാണ്. അതായത്, ആദ്യം മുഖം കഴുകി അതിനുശേഷം തയമ്മം ചെയ്തതിനു ശേഷം കൈ കഴുകാം. അതല്ലെങ്കിൽ ആദ്യം മുഖം കഴുകി പിന്നെ വലത്തെ കൈയും കഴുകി പിന്നെ ഇടത്തെ കൈയിലെ ഈ ഒരു വിരലല്ലാത്ത ബാക്കി ഭാഗങ്ങളും കഴുകി ഈ വിരലിൻ്റെ മേൽ വെള്ളം കൊണ്ട് തടവുകയും ചെയ്തു, പിന്നീട് തയമ്മം ചെയ്യാം. ഈ രണ്ട് രീതിയും ആവാം. അതായത്, കൈ കഴുകാൻ കൈമ്മലാണല്ലോ ഇപ്പോൾ ഒരു വിരലിന് വെള്ളം നനയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളത്. അതുകൊണ്ട് ഈ കൈ കഴുകലിൻ്റെ സമയത്ത് തയമ്മം ചെയ്യും വേണം, കഴുകുകയും വേണം. ആദ്യം തയമ്മം ചെയ്തിട്ട് പിന്നെ കഴുകാം, ആദ്യം കഴുകിയിട്ട് പിന്നെ തയമ്മം ചെയ്യാം. രണ്ടും അനുവദനീയമാണ്. പക്ഷേ മുഖം ആദ്യം കഴുകിയിരിക്കണം. കാരണം എന്താ, മുഖം കഴുകൽ കഴിഞ്ഞിട്ടാണല്ലോ കൈയിൻ്റെ സമയമാണ്. അപ്പൊ കൈ കഴുകേണ്ട സമയമായി കഴിഞ്ഞാൽ രണ്ട് രീതി. ഈ കൈ കഴുകുന്നതിന് പകരം ഈ വിരല് കുറച്ച് സ്ഥലം നനയ്ക്കാൻ പറ്റാത്തതിന് വേണ്ടി തയമ്മം ചെയ്യണമല്ലോ. അപ്പോൾ ആകെ മുഖത്തിലും രണ്ട് കൈയിലും തയമ്മം ചെയ്യാം. എന്നിട്ട് പിന്നെ ആദ്യം വലത്തെ കയ്യുക, പിന്നെ ഇടത്തെ കയ്യുക, പിന്നെ ഈ വിരലിൻ്റെ മുകളിൽ വെള്ളം കൊണ്ട് തടവുകയും ചെയ്യുക. ഇങ്ങനെയാണ് കുറച്ചുകൂടി നല്ലത്. അതേസമയത്ത് തിരിച്ചും ചെയ്യുക. മുഖം കഴുകി, വലത്തെ കയ്യും കഴുകി, ഇടത്തെ കയ്യിൻ്റെ ഈ വിരലല്ലാത്തതൊക്കെ അതും കഴുകി, എന്നിട്ട് ഈ വിരലിൻ്റെ മേൽ വെള്ളം കൊണ്ടൊന്ന് തടവുകയും ചെയ്തു, എന്നിട്ട് പിന്നെ മുഖത്തും കയ്യിലും തയമ്മം ചെയ്യുകയും ചെയ്യുക. ഈ രണ്ട് രീതിയും ചെയ്യാവുന്നതാണ്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ക്ലിയർ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഓക്കെ, എടുക്കുന്നുണ്ടോ? ഓക്കെ ഉസ്താദ്, ഞാൻ നമ്മുടെ തയമ്മൻ്റെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഉള്ളതാണ് ഒരു സംശയം. നമ്മളൊരു സ്ത്രീ അവരുടെ അസുഖം ഭയന്നിട്ട് കുളിക്കാതെ തയമ്മം ചെയ്തു. തയമ്മം ചെയ്യുന്നതിന് പൊടി മണ്ണെടുക്കുന്നത് ചുമരിൽ ഇങ്ങനെ അടിച്ചാൽ കയ്യിൽ പറ്റാൻ പറ്റിയ അത്രയ്ക്കുള്ള മണ്ണില്ല. പക്ഷെ ചുമരിൽ നിന്നും തൂത്തെടുത്താൽ മാറ്റി മാറ്റി തൂത്തെടുക്കാനുള്ള സംവിധാനത്തെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ തൂത്തെടുത്തിട്ട് തയമം ചെയ്യാൻ പറ്റുമോ? ഇനി അത് തയമം ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ മോതിരം ഉണ്ടായിരുന്നു. വാച്ച് അഴിക്കണമെന്ന് പറഞ്ഞ് വാച്ച് വളയൊക്കെ വഴിക്കണമെന്ന് അത് അഴിച്ചു വെച്ചപ്പോൾ മോതിരം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, വളരെ ടൈറ്റായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനൊന്ന് കറക്കി ആ ഭാഗമൊക്കെ തടകുന്ന ഒരു സംവിധാനം അങ്ങനെ പറ്റുമോ ഇല്ലയെന്നുള്ളതെന്ന് അറിഞ്ഞേക്കുള്ള. അസ്സലാമു അലൈക്കും. ആ വാലൈക്കും സലാം. മോതിരം പ്രശ്നം തന്നെയാണ്. അതെ, ചുമരിൽ അടിച്ചാൽ കയ്യിൽ പറ്റാൻ മണ്ണിൽ കിട്ടൂല. അതേസമയത്ത് അടിച്ചു കൂട്ടി ഒരുമിച്ച് കൂട്ടിയാൽ കിട്ടുമെങ്കിൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിലടിച്ചിട്ട് തയമ്മം ചെയ്യാം. മുഖം തടകുന്ന സമയത്ത് തന്നെ മോതിരം അഴിച്ചു വെക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. എന്നാൽ കൈ തടകുന്ന സമയത്ത് എന്തായാലും നിർബന്ധമാണെന്നും പറഞ്ഞു. പക്ഷേ അഴിക്കാൻ കിട്ടൂല. പക്ഷെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയും. അങ്ങനെയാണ് സാഹചര്യമാണെങ്കിൽ മോതിരം നിന്ന സ്ഥലത്ത് നിന്ന് മോതിരം നീക്കി ആ ഭാഗം കൈ കൊണ്ട് തടവുകയും എന്നിട്ട് മോതിരം ഈ സ്ഥലത്തേക്ക് തന്നെ അങ്ങോട്ട് നീക്കി നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലം തടവുകയും ചെയ്ത് മോതിരത്തിന്റെ അടിയിൽ പെടുന്ന സ്ഥലം മുഴുവനും കൈ കൊണ്ട് തടവി എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. പക്ഷെ അത് പ്രയാസമാവുന്നത് കൊണ്ടാണ് അത് അഴിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത്. അയക്കാൻ കിട്ടുന്നില്ല, പക്ഷെ ഇളകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഇളകും. അപ്പോ ഒന്ന് കുറച്ച് കീപോട്ട് നല്ലോണം താഴ്ത്തി വെച്ചു. അപ്പം നേരത്തെ മോതിരം നിന്നിരുന്ന സ്ഥലം വെളിയിൽ വന്നു, പ്രത്യക്ഷത്തിൽ വന്നു. അവിടെ കൈകൊണ്ട് തടവുകയും എന്നിട്ട് അങ്ങോട്ട് തന്നെ മാറ്റി വെച്ച് ഇപ്പോൾ മോതിരം നിന്നിരുന്ന സ്ഥലം അവിടെയും തടകി. അങ്ങനെ തടവൽ എല്ലാ സ്ഥലത്തും എത്തിയാൽ ഫർദ് വിടും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, അൽഹംദുലില്ലാഹ്. ഉസ്താദ്, ഒരു പി എമ്മിലൂടെ ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. പിന്നെ
അവര് വെളിയില്ലേ? വെളിയും കുറവുണ്ടോ? വെളിയും കുറവുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ ഓക്കെ. സഹോദരിയുടെ ചോദ്യമാണ്, അവരുടെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞിട്ട് 5 വർഷമായി. ആ പ്രസവത്തില് മൂത്രാശയത്തിന്റെ ഞരമ്പിന് ക്ഷതമേറ്റ കാരണം കൊണ്ട് അവർക്ക് ഈ 5 വർഷമായിട്ട് മൂത്രം പോകുന്നത് അറിയാതെ തന്നെ മൂത്രം പോകുന്നുണ്ട് എന്നുള്ളൊരു വിഷമുണ്ട്. അപ്പൊ അതിനൊരുപാട് ചികിത്സിച്ച് അതുകൊണ്ടൊന്നും സുഖമായിട്ടില്ല. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ സുഖപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഇനി പ്രസവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു വാർണിങ്ങും ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു മറുപടി കിട്ടാനും, അതുപോലെ തന്നെ ഇതിനി ഓപ്പറേഷൻ കൂടാതെ വല്ല ദിക്റും കാര്യങ്ങളും അവരുടെ സുഖപ്പെടുത്താൻ പറ്റിയ ദിക്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പി എം ആണ് ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് റൂമിൽ വരുന്ന ഒരുപാട് രോഗികൾ, ഒരുപാട് വിഷമം, നമ്മളൊക്കെ കാണുമ്പോൾ ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും മാനസികവും ശാരീരികവുമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും ദ്വായിൽ അവർ അതുപോലെ തന്നെ എല്ലാ രോഗികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം. പ്രത്യേകിച്ച് പരിശുദ്ധ ഹർമ്മുകളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ദ്വാ ചെയ്യണം. നമ്മുടെ ക്ലാസ് റൂമിൽ വരുന്ന മുഴുവൻ പ്രവർത്തകർക്കും മുഴുവൻ ഉസ്താദ്മാർക്കും വേണ്ടിയും എല്ലാവരും പ്രത്യേകം ദ്വാ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ സഹോദരിക്കും അതുപോലെ അങ്ങനെയുള്ള രോഗങ്ങളുള്ള എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകുമാറാകട്ടെ. അത്തരം രോഗങ്ങളെ കൊണ്ട് ശരിയായ നിലക്ക് നമ്മളെ ഇബാദത്ത് നിർവഹിക്കുന്നതിനുള്ള പ്രയാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലനോട് പറയാ, അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും. എന്നിട്ട് അനിവാര്യമായ ഘട്ടത്തിൽ ചികിത്സ ചെയ്യുകയും ചെയ്യാം. ഗർഭധാരണം നടക്കൂല എന്ന് ഉറപ്പ് പറയാൻ എന്താ ഗർഭാശയം എടുത്തു കളയേണ്ടി വരുമോ? അവിടെയാണ് പ്രശ്നം. ഗർഭാശയം എടുത്തു കളയേണ്ടി വരുന്നൊരവസ്ഥ വരികയാണെങ്കിൽ വേറൊരു മാർഗം ഇല്ലാത്ത അവസാന ഘട്ടത്തിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത നിലക്ക് ഒരു ഗർഭധാരണ സാധ്യത ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഓരല്ല അതൊന്നും കൊടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിന്റെ മുഴുവൻ. ഈ പറയുന്ന ഇതൊന്നും 100% ഇപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ട് കുട്ടി ആണോ പെണ്ണോ എന്ന് ഉറപ്പിക്കാനും അതുപോലെ തന്നെ കുട്ടിക്ക് അംഗവൈകല്യമുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിക്കാന്നൊക്കെ പറഞ്ഞത് എത്രയോ 100 കേസുകൾ, അതൊക്കെ അവര് പറഞ്ഞതിന്റെ വിപരീതമായിട്ട് അള്ളാഹു തആല നമ്മളെ മുന്നിൽ കാണിച്ചു തന്ന അനുഭവം നമ്മൾ ഈ ക്ലാസ് റൂമിൽ കൂടെ തന്നെ കേട്ടു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങള് അവരുടെ സ്വന്തം ഒരു അനുഭവം പറയുകയുണ്ടായി. ഒരു സഹോദരി 3 പെണ്ണായി, 2 പ്രസവിച്ചു പെണ്ണെന്നെ. അവസാനം അമ്മായിയമ്മ വളരെ പ്രയാസാക്കി വിഷമാക്കി. ഏതായാലും അങ്ങനെ നിൽക്കുന്നതിനിടയിൽ 3 വീണ്ടും ഗർഭിണിയായി. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുട്ടി പെണ്ണാണ്. അതോടുകൂടി അമ്മായിയമ്മ നിർബന്ധിച്ചു, എന്തായാലും ഇനി 3 ഒരു പെണ്ണിനെ പ്രസവിക്കാൻ അവിടെ പറ്റൂല, അതുകൊണ്ട് അതിനെടുത്തു കളയണം. ഈ സ്ത്രീക്കാണെങ്കിലും ഇതൊട്ടും പൊരുത്തമല്ല. അങ്ങനെ അവർ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് തങ്ങൾ അവർക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, തങ്ങൾ ഉസ്താദ് ഇങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ്. എൻ്റെ അമ്മായിമ്മയാണെങ്കിൽ വളരെ കർശനക്കാരിയാണ്. അവരെന്തായാലും ഈ കുഞ്ഞിനെ കളയണം എന്നാണ് പറയുന്നത്. എനിക്ക് ഒരിക്കലും അത് പൊരുത്തല്ല. അതുകൊണ്ട് എന്താണ് വേണ്ടത്? സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുന്നത് കുട്ടി ഇപ്പോഴും പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, പെണ്ണാണെങ്കിലും അല്ലെങ്കിലും ഒന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹു തആല ഹറാമാക്കിയതാണ്, ഒരു ജീവനെ കൊല്ലാൻ പാടില്ല. അള്ളാഹു തരുന്നതിനെ പൊരുത്തപ്പെട്ട് സ്വീകരിക്കലാണ് നമ്മുടെ കടമ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വലാത്ത് ഒരു ദിക്ര ചെല്ലാൻ ബഹുമാനപ്പെട്ട തങ്ങളെ അവർ പറഞ്ഞു കൊടുക്കുകയും ആ സ്ത്രീ അത് സ്വീകരിച്ച് അമ്മായിമ്മാന്റെ എല്ലാ എതിർപ്പും അവഗണിച്ച് ഈ ദിക്ര ചൊല്ലി അങ്ങനെ നിന്നു. പക്ഷെ അള്ളാഹുവിന്റെ കള ഒന്നിലധികം ലാബുകളിൽ പരിശോധിച്ചിട്ടൊക്കെ അവരൊക്കെ കുട്ടി പെണ്ണാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കുട്ടി ഗർഭം പൂർത്തിയായി പ്രസവിച്ചു നോക്കുമ്പോൾ നല്ല സുന്ദരനായ ഒരു ആൺകുട്ടി. ആ ആൺകുട്ടിക്ക് ഇപ്പോൾ 16 പ്രായമായി എന്നാണ് പറഞ്ഞത്. ഇതുവരെ ആ കുട്ടിക്ക് ഒരു തകരാറുമില്ല. അതുപോലെ എത്രയോ അനുഭവങ്ങൾ ഫാസിനി ഉസ്താദ് നമ്മൾ പറയുന്നിട്ടില്ല. കുട്ടി ഒരു ഭാഗമുള്ളൂ എന്നും ആകെ വൈകല്യമാണ് എന്നും ജനിച്ചാൽ ആ കുടുംബത്തിന് നിത്യ ദുഃഖമായി ഇരിക്കുമെന്നും തന്നെയല്ല കുട്ടി പെണ്ണാണെന്നും പറഞ്ഞിട്ട് 3 സ്ഥലത്തു നിന്നായിട്ട് സ്കാൻ ചെയ്ത് ഉറപ്പുവരുത്തിയതാണ്. പക്ഷേ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ചില ദിക്റുകൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നിന്നു പ്രസവിച്ചു നോക്കുമ്പോൾ ആ കുടുംബത്തിൽ തന്നെ അങ്ങനെയില്ലാത്ത അത്രയും സുന്ദരനായ ഒരാൺകുട്ടിയാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കലല്ലേ കണക്ക്, നമ്മളാണോ തീരുമാനിക്കുന്നത്? അപ്പോ ഗർഭാശയം എടുത്തു കളഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അല്ലാത്ത നിലക്ക് അവര് പറയുന്നതൊന്നുമല്ല കണക്ക്. രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ
ചികിത്സിക്കാവുന്നതാണ്. അല്ലാതെ സ്വലാത്ത് ദിക്റുകളിൽ നല്ല ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്താൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ശിഫ കൊടുക്കും. അതിന് ഞാൻ ഇന്നലെ കീശീലിനോട് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് അബൂലൂലുവിനോടും പറയാനുള്ളത്. ബഹുമാനപ്പെട്ട കഴക്കൂട്ട ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാകുന്നുണ്ടല്ലോ, നമ്മളെ ഈ ക്ലാസ്സിന്റെ തൊട്ടു മുമ്പാണത് അവസാനിക്കൽ. അവിടെ നിന്ന് ബഹുമാനപ്പെട്ട കഴക്കൂട്ട ഉസ്താദിനോട് അന്വേഷിച്ചാൽ അതിന് പറ്റുന്ന ദിക്റുകൾ അല്ലെങ്കിൽ ഖുർആന് ആയത്ത് പോലെയുള്ളത് ഉസ്താദ് പറഞ്ഞുതരും. ആ 2:30 നാട്ടിലെ സമയം 2:30 മുതൽക്ക് ആണ് അത് തുടങ്ങുന്നത്. പിന്നെ നമ്മളെ ഏകദേശം ഈ ക്ലാസ് ആകുന്നതിന് തൊട്ടു മുമ്പ് വരെ ഉണ്ടാവും. ആ ഇതില് ബഹുമാനപ്പെട്ട കഴക്കൂട്ട ഉസ്താദിനോട് ചോദിച്ചാൽ അദ്ദേഹം ആ വിഷയത്തിൽ വലിയ ബർക്കത്തുള്ള മനുഷ്യനാണ്, ഒരുപാട് ഇങ്ങനെയുള്ള സലാത്തും ദിക്റുകളും പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് വിഷമകരമായിരിക്കുന്ന അവസ്ഥകൾക്കൊക്കെ അല്ലാഹു തആല വലിയ ശിഫയും ശാന്തിയും നൽകിയിട്ടുണ്ട്, ഒരു തൗഫീഖുള്ള മനുഷ്യനാണ്. അപ്പോ ഉസ്താദിനോടൊന്ന് അബൂലൂലുവിന് സൗകര്യപ്പെടുമെങ്കിൽ അബൂലൂലു തന്നെ വിളിച്ചു ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മളെ കീശീലിനെ ഏർപ്പെടുത്തിയാൽ കീശീരി ചോദിച്ചോളും. അങ്ങനെ അന്നാൽ അതിന് പറ്റുന്ന നല്ല ദിക്റുകൾ ഏതെങ്കിലും കഴക്കൂട്ട ഉസ്താദ് പറഞ്ഞാ അത് പതിവാക്കിയാൽ ഇൻഷാല്ലാ അതിന് പരിഹാരം ഉണ്ടാവും. അള്ളാഹു തആല നമുക്ക് ദുആ ചെയ്യാം. ഇൽമിന്റെ മജ്ലിസിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് പറയുന്ന മജ്ലിസാണല്ലോ, ഇതിൽ ഒരുമിച്ച് കൂടിയവരൊക്കെ ഹയർ ഉദ്ദേശിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയാണ്. അപ്പൊ ഈ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു തആല ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ഷിഫ നൽകുമാറാകട്ടെ, അങ്ങനെയുള്ള വിഷമകരമായ രോഗങ്ങൾ വരാതെ അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു ഞാൻ. മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡ്, നിങ്ങൾക്ക് മൈക്ക് വേണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ഒഴിവാക്കണം. ഉസ്താദ് ചോദ്യം ഒരു സ്ത്രീയുടെ ചോദ്യമാണ്. കണ്ണീർ കൊണ്ട് കുട്ടി പ്രസവിച്ച 40 ദിവസമായി കണ്ണീർ കൊണ്ട് കുട്ടി പാല് കുടിക്കുന്നില്ല. അപ്പം കണ്ണീറിനുള്ള എന്തെങ്കിലും പ്രതിവിധി വല്ല ദിക്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് സഹോദരി ചോദിച്ചിട്ടുള്ളത്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അബ്ദുള്ള മൈക്ക് വേണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ഒഴിവാക്കുക. ം കണ്ണേറിന് ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും നല്ലത് എന്നും കുട്ടിയെ രാവിലെയും വൈകിട്ടും ഫാത്തിഹ സൂറത്ത് 7 പ്രാവശ്യം ഓതി മന്ത്രിക്കുക. 3 പ്രാവശ്യം ഖുല്ലാഹു അഹദു, 3 പ്രാവശ്യം ഖുല്ലാഹു റബ്ബിൽ ഫലക്ക്, 3 പ്രാവശ്യം ഖുല്ലാഹു റബ്ബിൻ നാസ് എന്നിവ ഓതി മന്ത്രിക്കുക. അതിന്റെ പുറമെ أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة എന്ന ദിക്റാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഇത് പതിവാക്കിയാൽ അങ്ങനെയുള്ള കണ്ണേർ പോലെയുള്ള ഷെറുകളിൽ നിന്നിട്ട് അള്ളാഹുത്താലെ നമ്മളെ കുട്ടികളെ കാക്കും. കൂട്ടത്തിൽ സൂറത്ത് നൂൻ വൽ കലമി, തബാറക്കിന്റെ തൊട്ട് താഴെ ഉണ്ടല്ലോ, നൂൻ വൽ കലമിയുടെ അവസാനത്തെ 2 ആയത്തുകൾ വഇൻ കാദു ലയസ്തഫിസൂനക ബി അബ്സാരിഹിം ലമ്മാ സമിഉ ദിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ എന്ന് തുടങ്ങുന്ന ആയത്തും അതിന്റെ തൊട്ട് അവസാനമുള്ള ശേഷമുള്ള ഈ 2 ആയത്തും ഓതി 21 പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കൊണ്ട് കുട്ടിയെ കുളിപ്പിച്ചാൽ വന്ന് ചേർന്ന കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാണ്. ചെറിയ ആയത്തുകളാണ് ഞാൻ കിട്ടാത്തവരാണെങ്കിൽ അതിനാണ് സൂറത്ത് പറഞ്ഞ് നോക്കി ഓതാം. നൂൻ വൽ കലമി സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്താണിത്. വഇൻ കാദു ലയസ്തഫിസൂനക ബി അബ്സാരിഹിം ലമ്മാ സമിഉ ദിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ എന്നത് തുടങ്ങുന്ന ആയത്തും അതിന്റെ തൊട്ട് ശേഷമുള്ള ആയത്ത് ഈ 2 ആയത്ത് ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് 21 പ്രാവശ്യം അതിൽ മന്ത്രിക്കുക. എന്നിട്ട് ആ വെള്ളം കൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആപത്ത് വരാതിരിക്കാനും വന്നത് ശിഫയാകാനും ഒക്കെ അല്ലാതെ 7 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതുക,
എന്നിട്ട് ഊതുക. അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം കുല്ലുഹു വല്ലാഹു അഹദും, മൂന്ന് പ്രാവശ്യം കുല്ലാഹു റബ്ബിൽ ഫലഖും, മൂന്ന് പ്രാവശ്യം കുല്ലാഹു റബ്ബിൽ നാസും ഓതി കുട്ടിയെ ഓതി. രാവിലെയും വൈകുന്നേരം ഓതി ഊതിയാൽ ഇങ്ങനെയുള്ള ഷെറുകളിൽ, ഷെയ്ത്താൻ്റെ ഷെറുകൾ, കുട്ടികൾ പേടിച്ചിട്ടുണ്ടാകുന്ന ഷെറുകൾ, അതുപോലെ കണ്ണേറിൻ്റെ ദോഷങ്ങൾ, ഇങ്ങനത്തെ ഇരുന്നിട്ടൊക്കെ കാവലാക്കപ്പെടാൻ കാരണം. അതോടുകൂടി അള്ളാഹുവിൻ്റെ കലാമാവുന്ന ഖുർആനാണ് അതിന് കൂലിയും കിട്ടും. പിന്നെ ഇത് പ്രത്യേകിച്ച് മന്ത്രിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച നിക്കറാണ്. അഴുതു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ഷൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഷരി ഐനില്ലാമ്മ. ഇനി അവസാനം പറഞ്ഞോർത്ത് കലിമത്തിൽ വ്യത്യാസം ഉണ്ടോന്ന് അറിഞ്ഞില്ല. അത് നോക്കിയാൽ ധാരാളം ഹദീസിന്റെ കിതാബുകളിൽ, എല്ലാ ഹദീസിന്റെ കിതാബുകളിലും പറഞ്ഞതാണ്. അതായിരുന്നു ഉമാനോട് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് എഴുതി കെട്ടുക വരെ ചെയ്തിരുന്നു എന്ന് ഇമാം അബൂ ദാവൂദിന്റെ റിവായത്തിലുണ്ട് താനും. ഓക്കെ, ചികിത്സയൊക്കെ ചോദിക്കാൻ നിങ്ങൾ അടുത്ത് വയ്ക്കോ, മറ്റേ കൈക്കോട്ടുസ്ഥാൻ്റെ അടുത്ത് വന്നോളൂ, എനിക്ക് അതൊന്നും അറിയില്ല, ഞാൻ ഒരു സാധാ കാക്ക. ഓക്കെ. ക്യൂലിക്കുന്ന ആളുകൾക്ക് എന്നെ മൈക്കെടുക്ക, ഞാൻ ഇവിടെ വന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൈക്കെടുത്താണ്. നമ്മുടെ ഈ ഫീമെയിൽ ഐ ഡിയിലുള്ള ആളുകൾ ദയവചെയ്ത്, പിന്നെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്റർനെറ്റും ബൈലക്സും സിസ്റ്റവും സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഫീമെയിൽ ഐ ഡിയിലുള്ള ആളുകൾ നമ്മുടെ ക്ലാസ് റൂമുകളിൽ നിങ്ങളുടെ ഐ ഡി മാറ്റിയിട്ട് ഒരു കോമൺ ഏതെങ്കിലും ഒരു ഐ ഡി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, കുറച്ചു മുമ്പ് ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡിയിൽ ആള് വന്നിരുന്നു മൈക്കെടുക്കാൻ വേണ്ടി, അദ്ദേഹം അവര് ലെഫ്റ്റായി പോയിട്ടുണ്ട്. ആണാണോ പെണ്ണാണോ നമുക്കറിയില്ല. ഏതാണ്ട് കുട്ടികളെ പേരാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിലും നിങ്ങളുടെ സുരക്ഷിതത്വത്തെ മാനിച്ചിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഒരു അവസ്ഥ ഒഴിവാക്കണമെന്ന് ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. നെറ്റ് സംവിധാനത്തെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണമെന്ന് ഉണർത്തുന്നു. ഇൻഷാല്ലാ മറ്റുള്ള ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും. വോളിയം ഇല്ലേ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ല. ഞാനൊരു എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞൊരു സംശയം ചോദിക്കാൻ എന്നോട്, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തായമം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിന്റെ ചുമരുകളിൽ അടിച്ചാൽ മതിയോ അതോ സാധാ മണ്ണ് കൊണ്ട് തന്നെ തായമം ചെയ്യണം? എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു ട്രെയിനിന്റെ ചുമരിൽ അടിച്ചാൽ മതി എന്ന്. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്ന. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ട്രെയിനിന്റെ ചുമരിൽ അടിച്ചാൽ അവിടെ പൊടിമണ്ണ് കാറ്റത്തോ മറ്റോ ഒക്കെ പടർന്നു വന്നിട്ട് പൊടിമണ്ണ് ഉണ്ടെങ്കിൽ, കൂടുതൽ വേണമെന്നില്ല, നമ്മൾ കൈയുണ്ട് കുറച്ച് അമർത്തി അതിമൽ വെച്ചാൽ അല്പമെങ്കിലും നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കാവുന്ന രീതിയിലുള്ള മണ്ണിന്റെ പൊടി ഉണ്ടെങ്കിൽ മതിയാവും, ഇല്ലെങ്കിൽ മതിയാവുകയില്ല. കാരണം ഒരു മതം അനുസരിച്ച് മതിയാവില്ല, നമ്മുടെ മതബിൽ ഏതായാലും മണ്ണിന്റെ പൊടി വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് മണ്ണിന് പൊടി വേണം എന്ന് നിർബന്ധമില്ല, പക്ഷേ ഭൂമിയുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഭൂമിയുടെ ഇനം എന്ന് പറഞ്ഞാൽ കല്ല്, മണ്ണ് ഇതൊക്കെ പറ്റും. അപ്പൊ പാറ പോലെയുള്ള അല്ലെങ്കിൽ മാർബിളോ ഗ്രാനൈറ്റോ ഒക്കെ പോലെയുള്ള പൊടിയില്ലാത്തതായാലും മതി, പക്ഷേ ഭൂമിയുടെ ഇനത്തിൽപ്പെട്ടതാവണം. അത് നമ്മളെ ട്രെയിനിന്റെ ഇതൊന്നും ഭൂമിയുടെ ഇനത്തിൽപ്പെട്ടതല്ലല്ലോ. പ്രത്യേകിച്ച് അകത്തൊക്കെ ഉണ്ടാകുക പ്ലൈവുഡോ അതുപോലെയുള്ള സാധനങ്ങൾ പലകളും അടിച്ചിട്ടാണ് ഉണ്ടാകുക. അപ്പൊ അതിമിന് പറ്റും അങ്ങനെ പൊടി ഉണ്ടോ നോക്കുക. നമ്മൾ വരലുകൊണ്ട് മെല്ലെ ഇങ്ങനെ വരച്ചു നോക്കുക. വരച്ചു നോക്കിയിട്ട് അവിടെ പൊടി മണ്ണിന്റെ ചെറിയ അംശം ഉണ്ടെങ്കിൽ അതിമൽ അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ മതിയാവില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. സംശയം, ഹൈന്ദകാരിക്ക് സാധാരണ ഉറങ്ങാൻ നേരത്തെ ഒതുക്കാറുണ്ട്, അപ്പൊ പൊതു ഹറാമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒതുക്കാൻ പറ്റുമോ, അതെങ്ങനെയാ അതിന്റെ സ്ഥിതി ശേഷം? പിന്നെ വേറെ കാര്യം, ജമാഅത്തും ദുഹറ് ജമാഅത്ത് അനുസ്കരിക്കുന്നു, അതേപോലെ ഇമാമും ഇമാമും ഒരേ നിയത്ത് ചെയ്താൽ മതിയാവോ? ആ
ഹൈലുള്ള സമയത്ത് മെൻസസുകാരിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുന്നത്തായ വുളു ആയാലും അല്ലാത്ത വുളു ആയാലും വുളു ചെയ്യാൻ പാടുള്ളതല്ല. മനസ്സിലായില്ലേ? ആ എന്നും പതിവായി ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു ചെയ്ത് കിടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആ വുളു ചെയ്തതിന്റെ പുണ്യവും പ്രതിഫലവും ഒക്കെ ഈ മെൻസസ് ഉള്ള സമയത്തും അവർക്ക് കിട്ടും. പക്ഷേ വുളു ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അശുദ്ധിയെ ഉയർത്തുക എന്ന് പറയുന്ന ഇബാദത്താണ്. ആ ഇബാദത്ത് ചെയ്യാൻ ഹൈലോ നിഫാസോ ഉള്ള അവസരത്തിൽ ഹറാമാവുന്നു. അപ്പൊ ആ സമയത്ത് അവർ ചെയ്യണ്ട, അതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതിന്റെ തൊട്ടടുത്ത് വരെ എല്ലാ ദിവസവും പതിവായി ചെയ്യുന്ന ആളാണ്, ശുദ്ധിയായ പിന്നെയും ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകൾ മെൻസസ് കാരണം ചെയ്യാൻ പറ്റാതെ പോകുന്ന ഇബാദത്തുകൾക്കൊക്കെ അതിന്റെ തൊട്ടു മുമ്പ് എങ്ങനെ ചെയ്തിരുന്നോ അതിനനുസരിച്ച് പ്രതിഫലം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം, എന്നും ഒരു ജുസ് ഓതുന്ന ഒരു സ്ത്രീയാണ് എന്ന് വെക്കുക, അതല്ലെങ്കിൽ എന്നും ഫർദ് നിസ്കാരത്തിന്റെ പുറമെ 11-10 റക്കാത്ത് റവാത്തിബ് നിസ്കരിക്കും, അതുപോലെ ദുഹ നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കും, ഇങ്ങൊക്കെ പതിവുള്ളത്. ഈ മെൻസസ് തുടങ്ങിയാൽ അത് ശുദ്ധിയാവുന്നത് വരെ ഈ ഫർളും സുന്നത്തുമായ നിസ്കാരത്തിന്റെ പ്രതിഫലവും പതിവായി ചൊല്ലി ഓതി വന്നിരുന്ന ആ ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലവും ഒക്കെ ശുദ്ധിയാവുന്നത് വരെ ആ സ്ത്രീക്ക് എഴുതപ്പെടും. കാരണം എന്താണ്? ശറഈ വിരോധിച്ചത് കൊണ്ട് മാത്രമാണ് അവർ ചെയ്യാത്തത്. ഈ വിരോധം വരുന്നത് വരെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ശറഈന്റെ തടസ്സം കൊണ്ട് ചെയ്യാത്തതിനാൽ നഷ്ടപ്പെട്ട ഈ അമലുകളുടെ മുഴുവനും പ്രതിഫലം ഇബാദത്ത് ചെയ്യാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് കൊടുക്കും. കാഷ്വൽ ലീവാണ് നർത്തം, മനസ്സിലായില്ലേ? ലീവ് എടുത്താലും ശമ്പളം കിട്ടുമല്ലോ. കാഷ്വൽ ലീവിൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം, ഒരു കാഷ്വൽ ലീവ് ചിലയിടത്ത് രണ്ട് കാഷ്വൽ ലീവ് ഒക്കെ കിട്ടണോടുണ്ട്. രണ്ടാണെങ്കിൽ ഈ രണ്ടു ദിവസം ജോലിക്ക് പോയിട്ടില്ലെങ്കിലും മാസം ഫുള്ളായിട്ട് ജോലി ചെയ്ത ശമ്പളം കിട്ടുന്നത് പോലെ ഒരു മാസത്തിൽ 7 ദിവസമോ 6 ദിവസമോ 1 ദിവസമോ മെൻസസ് ആയാൽ ആ ദിവസത്തിൽ മറ്റെല്ലാ ദിവസങ്ങളിലും ചെയ്യുന്നതിന് തുല്യമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതാല സ്ത്രീകൾക്ക് കൊടുക്കും. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എത്ര പുണ്യാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് എന്ന വേജാറ് വേണ്ട, അതൊക്കെ അള്ളാഹു തആല കൊടുക്കും. പക്ഷെ ആ സമയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. ഏത് ഉദൂ ചെയ്യാൻ പാടില്ല, അശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്തോടുകൂടി ഉദൂ ചെയ്യാനും പാടില്ല, കുളിക്കാനും പാടില്ല. അത് നിയമമാണ്. ഓക്കെ, രണ്ടാമത് എന്തേ പറഞ്ഞ്, ജമ്മാക്കി സ്കരിക്കുമ്പോൾ രണ്ടാളും കൂടി ഒന്ന് ചെയ്താൽ മതിയെന്നോ? അങ്ങനെ ചോദിച്ചാൽ ആ ചോദ്യം വേണ്ടത്ര മനസ്സിലായില്ല. അത് രണ്ടാമത് ഒന്നുകൂടി വ്യക്തമായി ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം, ചോദ്യം എനിക്ക് ഓർമ്മയില്ലായില്ല, പക്ഷെ അത് ശരിക്കും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം തന്നെ മൈക്കെടുക്കട്ടെ. മനസ്സിലായി, ജമാഅത്തായി നിസ്കരിക്കുകയാണ്. എന്നാൽ അവിടെ ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും രണ്ടാൾക്കാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതിയാവും. വേർതിരിച്ചും ആവാം. അതായത് ഇമാമ് ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതുക, മഅ്മൂമ് ഞാൻ മഅ്മൂമായി നിസ്കരിക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് കരുതുക, ഇങ്ങനെയൊക്കെ പറ്റും. പക്ഷേ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നാണ് കരുതുന്നതെങ്കിൽ ഇമാമിനും അങ്ങനെ തന്നെ കരുതുക, മൗമൂമിനും അങ്ങനെ തന്നെ കരുതുക. ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇമാമ ഇമാമായിക്കൊണ്ടും മൗമൂം മൗമൂമായിക്കൊണ്ടും നിസ്കരിക്കുന്നത് രണ്ടും ജമാഅത്ത് തന്നെയാണ്. അപ്പൊ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കുന്നതെങ്കിൽ ഇമാമിനും അങ്ങനെ പറ്റും, മൗമൂമിനും അങ്ങനെ തന്നെ ചെയ്താൽ പറ്റും. ഇനി വേർതിരിച്ചും പറ്റും. ഇമാമ് ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക, മൗമൂമ് ഞാൻ മൗമൂമായി നിസ്കരിക്കുന്നു എന്നോ ഞാൻ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്നോ അങ്ങനെയും കരുതുക, ഇഷ്ടമുള്ളത് കരുതുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉസ്താദ്, പിന്നെ ഇവിടെ പറഞ്ഞ വിഷയം തന്നെയാണ്, ഞാൻ അല്പം വൈകിയാണ് എത്തിയത്. പിന്നെ ഇമാം നബി റസൂലുള്ളാഹി തആല അൻഹുവിന്റെ ആ മുഖ്താർ ആയ അഭിപ്രായം ഒന്നും കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അത് മുഅ്തമദല്ലല്ലോ സുഹൃത്തേ, മുഅ്തമദല്ല, മുഖ്താറാണ്.
അത് തമ്മിൽ മദ്ഹബ് എന്ന നിലക്ക് അതിന് നിലനിൽപ്പുണ്ടാവില്ല. പക്ഷേ ആ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇമാം നവിയെ പോലെയുള്ള വലിയൊരു മഹാൻ പറഞ്ഞതാണല്ലോ, ആ നിലക്ക് ഇമാം നബി റളിയല്ലാഹു തആല അൻഹുവിന് ഇങ്ങനെ ഒരു അഭിപ്രായമുള്ളത്, ആ അഭിപ്രായത്തെ അനുസരിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് എന്ന കരുത്ത് നമ്മളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി രൂപത്തിൽ ഒരു ഇബാദത്ത് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു എന്നാൽ പിന്നീട് രണ്ടാമത് അത് മടക്കി ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതായത് തയമ്മത്തിന്റെ അവയവമാവുന്ന കയ്യിലോ മുഖത്തോ മുറിവേറ്റു, അവിടെ വെള്ളം നനക്കാൻ പറ്റുന്നില്ല, എന്നാൽ പ്ലാസ്റ്റർ പോലത്തതുണ്ട്, അതുകൊണ്ട് വുദു ചെയ്തു, ഇത് കഴുകേണ്ട സ്ഥലത്തിപ്പോ ബാക്കി ഭാഗമൊക്കെ കഴുകുകയും ഈ മറയിടമേൽ വെള്ളം കൊണ്ട് തടവുകയും ചെയ്തു, എന്നിട്ട് തയമ്മവും ചെയ്തു. ഇത്രയും ചെയ്ത് അല്ലേ അവന്റെ മേൽ അള്ളാഹുത്തല ഫർളാക്കിയിട്ടുള്ളൂ. അത് നിർവഹിച്ചു കഴിഞ്ഞ് ഫർദ് നിസ്കാരം നിർവഹിച്ചാൽ ഇനി രോഗം മാറിയതിനു ശേഷം രണ്ടാമത് വുദു ചെയ്ത് ഇത്രയും ദിവസത്തെ നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഖ്താറാക്കിയ അഭിപ്രായം. അതിന് അദ്ദേഹം ഉപോത്ബലകമായി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു ഖൗല് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുല്ലു അമലിൻ ചെറിയ വീഴ്ചയോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു ഇബാദത്ത് യഥാവിധി നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മടക്കി ചെയ്യണം എന്ന കൽപ്പനയില്ല എന്ന പ്രസിദ്ധമായ ഒരു വചനമുണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതിനെ പിൻബലം കൊടുത്തത് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അതനുസരിച്ച് നമുക്ക് അമൽ ചെയ്യുന്നതിന് വിരോധമില്ല. എന്നാൽ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം നമ്മൾ പറഞ്ഞു, നാല് രൂപത്തിൽ മടക്കി നിസ്കരിക്കണം, പിന്നീട് വേറൊരു മൂന്ന് രൂപത്തിലും മടക്കി നിസ്കരിക്കണം. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലും അവിടെ ചില പോരായ്മകൾ ഉള്ളത് കൊണ്ട് പിന്നീട് ഈ പ്രതിബന്ധം നീങ്ങിയതിനു ശേഷം വുദു ചെയ്ത് ഇത്രയും ദിവസത്തെ നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അതാണ് മദ്ഹബ്. മറ്റേത് ഇങ്ങനെ കുടുങ്ങുന്ന സമയത്ത് അമൽ ചെയ്യാൻ പറ്റും, വൈഫായ കൗലാണ്. മദ്ഹബിന്റെ പിൻബലം അതിനില്ല. പക്ഷേ വലിയ ഒരു മഹാനായ ഇമാം നബി റളിയല്ലാഹു എന്ന് പറഞ്ഞതായത് കൊണ്ട് തന്നെ സ്വന്തത്തിന് ചിലപ്പോൾ കുടുങ്ങുന്ന സമയത്തൊക്കെ അമലിന് പറ്റും എന്ന് പറയുന്നു. ചോദ്യം, കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിച്ചു, ആ ഭാഗത്തിന് വേണ്ടി തയമവും ചെയ്തു, അതൊരു നിസ്കാര ടൈമാണെങ്കിൽ വുളുവിന്റെ കൂടെ വീണ്ടും തയമം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ശ്രീമലൈക്കും. കുളിക്കുമ്പോൾ കൈ പ്ലാസ്റ്റർ ഇട്ടത് കൊണ്ട് കുളിച്ചു, ഈ പ്ലാസ്റ്റർ ഇട്ട കൈ നനഞ്ഞല്ലോ, അതിനു പകരം തയമം ചെയ്തു, ഇനി നിസ്കരിക്കാൻ വേണ്ടി വുദു ചെയ്യുമ്പോ വേറെ തയമം ചെയ്യേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ വുദു മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയല്ലോ. കുളിക്കുന്നതോടുകൂടി തന്നെ ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവും. അങ്ങനെ വന്നാൽ കുളിക്കുകയും ഈ അവയവത്തിന് വേണ്ടി തയമം ചെയ്യുകയും ചെയ്താൽ തന്നെ ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും ഉയർന്നു, അതുകൊണ്ട് തന്നെ അവന് ഫർദ് നിസ്കരിക്കാം. അങ്ങനെയല്ല പറഞ്ഞേക്ക് ശരീരം തേച്ചൊറക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ വെള്ളം തോർത്തിക്കളയുന്ന സമയത്തോ മറ്റോ എന്താക്കി വുദു മുറിയുന്ന ആൾക്ക് ഗുഹ്യസ്ഥാനത്തിൽ കയ്യിന്റെ വെള്ളം കൊണ്ട് തൊടുകയോ മറ്റോ ചെയ്തിട്ട് വുദു മുറിഞ്ഞു എന്നാൽ ഇപ്പൊ വുദുവിന് വേണ്ടിയിട്ടുള്ള തയമ ചെയ്യാം. അപ്പോ പിന്നെ വുദു ചെയ്യണം, പറഞ്ഞേക്ക് തർത്തീബോടുകൂടി വുദു ചെയ്യുകയും ഈ അവയവത്തിന് മറുള്ളത് കൊണ്ട് അതിന്റെ മുകളിൽ വെള്ളം കൊണ്ട് തടുകയും ബാക്കിയുള്ളതിന് കഴുകുകയും പിന്നെ തയമം ചെയ്യും വേണം. അതേസമയത്ത് വുദു മുറിഞ്ഞിട്ടില്ലെങ്കിൽ അത് തന്നെ മതിയാണ്. ഈ കുളിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ശുദ്ധി ഉയരും, വലിയ ശുദ്ധി ഒന്നിച്ചു ഉയരും. അപ്പൊ അവിടെ ആ തയമം തന്നെ മതി. പിന്നെ വേറെ രണ്ടാമത് വുദു മുറിഞ്ഞുമ്പോൾ പിന്നെന്ത് വേണം, തയമം ചെയ്യുമ്പോൾ സാധാരണ പോലെ വുദു മുറിഞ്ഞാൽ
പിന്നെന്താണ് പിന്നെ ഉത് കൊടുക്കണം. ആ ഉത് കൊടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞേക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകുകയും ഇതിനുവേണ്ടി തയ്യമം ചെയ്യുകയും ഒക്കെ വേണം. അസ്സലാമു അലൈക്കും ഉസ്താദ്. പിന്നെ ഞാൻ യു എയിലാണുള്ളത്. ഈ ഉമഹിയത്ത് നാട്ടിൽ വെച്ച് അറക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വക്കാലത്താക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അറിയേണ്ടത്. ആ യു എയിലുള്ള അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ വെച്ച് ഉദുഹിയ തർക്കാൻ പറ്റുമോ? അതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഇബാദത്താണല്ലോ, നിയ്യത്ത് നിർബന്ധമുള്ള ഇബാദത്തുകളിൽപ്പെട്ട ഒരു ഇബാദത്താണ് ഉദുഹിയത്ത് എന്നത്. അതുകൊണ്ട് അത് നമ്മൾ നിർവഹിക്കാൻ നമ്മൾ ഇവിടെ അല്ലേ. അപ്പോ നമ്മൾക്ക് വേണ്ടി നാട്ടിൽ നിർവഹിക്കണമെങ്കിൽ ഇത് നിർവഹിക്കാൻ വേണ്ടി ഒരാളെ നമ്മൾ ഏൽപ്പിക്കണം, വക്കാലത്താക്കണം, എങ്കിലേ പറ്റൂ. എവിടെ വെച്ചാണോ അർക്കപ്പെടുന്നത് എങ്കിൽ അവിടെ വിതരണം ചെയ്യണം എന്നത് നിർബന്ധമാണ്. അപ്പൊ ആള് ഏത് നാട്ടിലാണുള്ളത് അവിടെ തന്നെ അർത്തുകൊള്ളണം എന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? നമ്മൾ യു എയിൽ ഉണ്ടാവുമ്പോൾ യു എയിൽ തന്നെ അർത്തുകൊള്ളണം എന്ന് നിർബന്ധമില്ല. പക്ഷേ എവിടെ വെച്ചാണോ അറുക്കുന്നത് എങ്കിൽ ആ അറുക്കുന്ന പ്രദേശത്ത് തന്നെ അത് വിതരണം ചെയ്യണം. അതിന് അറുക്കാനും വിതരണം ചെയ്യാനും ആളെ വക്കാലത്തേൽപ്പിക്കണം. കാരണം നമ്മൾ നിയ്യത്ത് ചെയ്ത് നിർവഹിക്കേണ്ട ഒരു അമല് മറ്റൊരാൾ നിർവഹിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി ആവണമെങ്കിൽ നാം വക്കാലത്താക്കിയിരിക്കണം. അതിനായിട്ട് പ്രത്യേകിച്ച് ഓതി പറയേണ്ടൊന്നും ആവശ്യമില്ല. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉദുഹിയ തർക്കാൻ എന്താണ് ഉരു എന്ന് വെച്ചാൽ പോത്താണെങ്കിൽ പോത്ത്, മൂരിയാണെങ്കിൽ മൂരി, അതാണ്. അതിനെ ഉദുഹിയ തർക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്ന് ഒരാളോട് പറയാം, അല്ലെങ്കിൽ നിന്നാളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിങ്ങളുടെ പേര് പറഞ്ഞ ഇന്നാളുടെ ഉദുഹിയത്ത് ഞാൻ അർക്കുന്നു എന്ന നെയ്യത്തോടുകൂടി അദ്ദേഹം അർത്താൽ നിങ്ങൾക്ക് വേണ്ടിയും. വക്കാലത്ത് വേണം, അല്ലാതെ അദ്ദേഹം അർത്തത് നിങ്ങൾക്കാവൂല. നിങ്ങൾ അവിടെ കാശ് കൊടുത്തു എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടേത് ആവൂല. ഈ കാശ് കൊടുത്ത വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി ഈ ഉരുവിനെ വാങ്ങാനും അർക്കാനും നിങ്ങൾ ഏൽപ്പിച്ചിരിക്കണം. അത് നെയ്യത്തോടു കൂടി തന്നെ ചെയ്യാൻ ഏൽപ്പിക്കുക. അങ്ങനെ അയാൾ നിങ്ങൾക്ക് വേണ്ടി നെയ്യത്ത് ചെയ്തിട്ട് അദ്ദേഹം അർക്കുക, അപ്പോ അത് നിങ്ങളുടേതായി മാറും. അലിയൻ സാരി ഉസ്താദിനെ അവിടെ ഉസ്താദ് അവിടെ ഇല്ലാതെ തോന്നുന്നുണ്ട്. ആണെങ്കിലും ഒന്ന് താഴ്ത്തി വെച്ചാൽ ഉസ്താദ് താത്താൻ പറ്റുമെന്ന് അറിയില്ല. ഒന്ന് താഴ്ത്തി വെച്ചാൽ വളരെ നന്നായിരുന്നു ഉസ്താദ്. പിന്നെ ഒന്ന് വൈക്കെടുത്തു ഉസ്താദ്. ചോദ്യം, മുഹദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടിലേക്ക് നേർച്ചയാക്കിയ ആടിനെ നേർച്ചയാക്കിയ ആൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. വൈകരിച്ചിരുന്ന സ്ഥലമാണ്. അലിയൻസുകാരി ഉസ്താദും കീശീരി ഉസ്താദും ഒക്കെ ഇപ്പൊ നിസ്കാരത്തിന് ടൈമായിരിക്കും അവർക്ക് അവിടെ. അതുകൊണ്ടാണ് അവരിപ്പോ വരും, അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പോഞ്ഞു വരും. ഇപ്പൊ ഏതായാലട്ടെ, മുഹിയത്തീൻ ഷെയ്ഖിന്റെ ആണ്ട് കഴിക്കാൻ വേണ്ടി നേർച്ചയാക്കിയ അത് ആണ്ട് കഴിക്കാൻ വേണ്ടി നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ അവർക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ആ ആട്ടിനെ അറുത്ത് മാംസമായോ അതല്ലെങ്കിൽ വേവിച്ച് ഭക്ഷണമാക്കിയോ ധർമ്മം ചെയ്യാനുള്ള നേർച്ചയാണ്. അത് നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് വുജൂബായി. വുജൂബായതിൽ നിന്നിട്ട് തനിക്ക് വാങ്ങാൻ പാടില്ല. അതേസമയത്ത് അത് വാങ്ങിയവര് അതിന് അനുവദനീയമായ ആളുകൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ അവര് തരുമ്പോൾ അവരിൽ നിന്നിട്ട് നമുക്ക് ഉപയോഗിച്ചുകൂടായില്ല. അതല്ലാതെ അതിലൊരു വിഹിതം നമുക്ക് എടുക്കാൻ നിവൃത്തിയില്ല. അതേ പിന്നെ വേറെ ചില നേർച്ചകളുണ്ട്. നമ്മളവിടെയൊക്കെ ഇമാമിങ്ങളെ പേരില് നിറഞ്ഞിട്ട് കോഴി നേർച്ചയാക്കലുണ്ട്. അത് നേർച്ചയാക്കുന്നതിൻ്റെ തന്നെ രീതി എങ്ങനെയാണ്? അത് അറുക്കുന്ന സമയത്ത് തൻ്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ അത് അറുത്ത് ഭക്ഷണമാക്കി അന്ന് അതിഥികളെ ആരെങ്കിലും വിളിച്ചു വരുത്തി അവരെയും കൂട്ടി മഹാന്മാരായ ഇമാമിയങ്ങളുടെ പേരിൽ യാസീനോദി ദുആ ചെയ്ത് ഹദിയാക്കി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനാണ്. അതതിൻ്റെ ആദത്ത് അങ്ങനെയാണ്. അത് വിരോധമില്ല. അല്ലാത്ത നിലക്ക് നമ്മൾ ഒരു വസ്തു നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് വുജൂബായി. അപ്പൊ പിന്നെ അത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീർ മിസ്കീൻ തുടങ്ങിയ ആളുകൾക്ക് തന്നെ കൊടുക്കണം. നമുക്ക് അതിൽ നിന്നിട്ട് എടുക്കാൻ പറ്റാതെ വരും.
അതേസമയത്ത് ഒരു കാര്യത്തിൽ സാധാരണ ആദത്ത് മൊത്തം ഇതായിട്ട് നടപ്പിലുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുകയും ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഫലാഹ്മാൻ മൈക്കെടുക്കാത്തോണ്ടാണ് എടുത്ത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, അധികം നേരം വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ടാണ് ഉസ്താദിന് സമയം ആയി തുടങ്ങി ട്രാൻസ്ഫോൺ കൊടുക്കാനായി. അദ്ദേഹം വളരെ കുറഞ്ഞ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻഷാല്ല ഉസ്താദ്, ഒരു ചോദ്യം വന്നിട്ടുണ്ട്, പി എമ്മിലാണ്. പക്ഷെ നമ്മളെ റേഡിയോ റേഡിയോ ശ്രോതാവാണ്. അദ്ദേഹത്തിന് ചോദ്യം നേരിട്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ലാസ് റൂമിൽ അദ്ദേഹം അറിയുന്ന ഒരാളുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വിളിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പി എം അടിച്ച് പറഞ്ഞതാണ്. വിഷയം ഇപ്പോൾ ക്ലാസ്സിൽ നടന്ന വിഷയമല്ല, സബ്ജക്റ്റല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് അദ്ദേഹം ഭാര്യയെ തലാക്ക് ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഭാര്യ സ്വന്തം വീട്ടിൽ ആണ് താനും. പക്ഷെ വീട്ടുകാരോടോ ഉത്തരവാദിത്തപ്പെട്ടവരോടോ വിളിച്ച് പറയുകയോ അവളെ കൊണ്ടുപോകാൻ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല തലാക്ക് ചൊല്ലിയാൽ അവളെ വീട്ടിൽ തന്നെ നിർത്തണമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ ഉള്ളൊരു അവസ്ഥയിലാണ് അദ്ദേഹം. അവൾ സ്വന്തം വീട്ടിൽ തന്നെയാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് ഭാര്യ ഇപ്പോഴും ഉള്ളത്. അപ്പൊ തമ്മിൽ കാണുന്നതിന് പ്രശ്നമുണ്ടോ ഒക്കെ ചോദിച്ചോണ്ടുള്ള ഒരു പി എം ആണ് വന്നിട്ടുള്ളത്. കാരണം അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് മനസ്സിലായ രീതിയിൽ അദ്ദേഹം പി എം അടിച്ച് പറഞ്ഞതാണ്. നമ്മുടെ റേഡിയോ ശ്രോതാവാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിലാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞതാന്ന് പറഞ്ഞു. ഇൻഷാല്ലാ മൈക്ക് റിലീസ് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഉമ്മവാപ്പന്മാരും മക്കൾക്കും ഇടയിലും കൂട്ടുകുടുംബങ്ങൾക്കിടയിലും അള്ളാഹു തആല രജ്ഞിപ്പും സ്നേഹവും സൗഹാർദ്ദവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വേർപിരിയുന്ന പിണങ്ങി മാറുന്ന ഒരവസ്ഥ വരാതെ അള്ളാഹു തആല സന്തോഷവും റാഹത്തും ഒരു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. കൂടാതെ കഴിയാത്ത ഇസ്ലാം പറഞ്ഞ നിശ്ചിത നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് വിവാഹമോചനം അഥവാ തലാക്ക്. അത്യാവശ്യഘട്ടത്തിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ ഒന്നോ രണ്ടോ തലാക്ക് ചൊല്ലപ്പെട്ട ഭാര്യ റജഇയ എന്ന് പറയും, അഥവാ തിരിച്ചെടുക്കാൻ അനുവദിക്കപ്പെട്ടവൾ. അങ്ങനെയുള്ള സ്ത്രീക്ക് രിദ്ദയുടെ കാലയളവ് കഴിയുന്നത് വരെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നീ ഒരു ഭാര്യക്ക് കൊടുക്കേണ്ട എല്ലാ ചെലവുകളും കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാണ്. ഒരു തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണാണെങ്കിലും രണ്ട് തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണാണെങ്കിലും അവൾക്ക് ചെലവിന് കൊടുക്കണം, വസ്ത്രം വേണം, താമസ സൗകര്യം ചെയ്തു കൊടുക്കണം. അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടരുത് എന്ന് കർശനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സൂറത്തു തലാഖിലൂടെ അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും വലാ തുദാറൂഹുന്ന എന്നിങ്ങനെ വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പാർപ്പിടം കൊടുക്കണം, അവർ പറഞ്ഞേക്കാൻ പാടില്ല. സിദ്ധ കഴിയുന്നത് വരെ എവിടെയായിരുന്നോ അവർ താമസിച്ചിരുന്നത് അവിടെ തന്നെ താമസിച്ചു കൊള്ളണം. പക്ഷേ ഈ സ്ത്രീ അന്യ സ്ത്രീ തന്നെയാണ്, അതുകൊണ്ട് അവളുമായി ഒന്നിച്ച് ഒരുമിച്ച് കൂടുകയോ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലല്ലാതെ ഹൽവത്ത് എന്ന് പറയുന്ന ഇവളും അവനും കൂടി ഒരുമിച്ച് കൂടുകയോ ഒരു അന്യ സ്ത്രീയെ പോലെയല്ലാതെ കാണാനോ തൊടാനോ മറ്റോ ഒന്നും പാടില്ല. പക്ഷെ അവൾക്ക് ചെലവിന് കൊടുക്കണം, അവൾക്ക് വസ്ത്രം കൊടുക്കണം, അവൾക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കണം. ഇനി മൂന്നും ചൊല്ലിയതാണെങ്കിൽ അതിന് ബാഇന് എന്നാ പറയാം. എന്നാലും ഇദ്ദയുടെ കാലാവധി കഴിയുന്നത് വരെ അവൾക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷെ അവിടെ എന്തില്ല, ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടതില്ല. ഒന്നോ രണ്ടോ തലാക്ക് ചൊല്ലിയതാണെങ്കിൽ ഇദ്ദ കഴിയുന്നത് വരെ ഭക്ഷണവും വേണം, വസ്ത്രവും വേണം, പാർപ്പിടവും വേണം. മൂന്നും ചൊല്ലിക്കഴിഞ്ഞാൽ പാർപ്പിട സൗകര്യം ചെയ്തു കൊടുക്കണം, ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ അവകാശമുണ്ടായിരിക്കും. ഇത് പറഞ്ഞത് ഇദ്ദയുടെ കാലാവധി കഴിയുന്നത് വരെ. മൂന്ന് ശുദ്ധിയുടെ കാലാവധിയാണ് ഇദ്ദ എന്ന് പറയുന്നത്. അത് കഴിയുന്നത് വരെ ഈ ആനുകൂല്യം തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീക്കുണ്ട്. എന്നാൽ അവർ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ നേരത്തെ ഭാര്യയായിരുന്നു എന്നതുകൊണ്ട് ഒരു റൂമിൽ മറ്റാളുകൾ ഇല്ലാത്ത സമയത്ത് ഒന്നിച്ച് ഒരുമിച്ച് കൂടാനോ അതുപോലെ തന്നെ പരസ്പരം കാണാനോ തൊടാനോ ഒന്നും പാടുള്ളതുമല്ല. ഓക്കെ. ചോദ്യം, ഖുശുവിന് വേണ്ടി ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയും സൂറത്തും ചെറിയ സൗണ്ടില്
സ്ത്രീകൾക്ക് ഉറക്കെ വന്നാൽ കുറച്ച് ചെറിയ സൗണ്ടിൽ വന്നാൽ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, മൈക്കിൽ ഹുസൈൻ, അസ്സലാമു അലൈക്കും. ആ സുഹൃത്ത് എ ഡി കെ അദ്ദേഹത്തിന് മൈക്ക് വേണ്ടെങ്കിൽ അദ്ദേഹത്തിന് താത്തിട്ട് നന്നാവും. സ്ത്രീകള് വീട്ടിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, അന്യപുരുഷന്മാരൊന്നും കേൾക്കുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താവോ മക്കളോ അങ്ങളമാരെ പോലത്തെ ഒരു കേട്ടുകൊണ്ട് വരുമതല്ല, അന്യരാരും കേൾക്കാനില്ലെങ്കിൽ പുരുഷന്മാരെ പോലെ തന്നെ ഉറക്ക ഓതേണ്ട നിസ്കാരങ്ങളിൽ ശബ്ദം ഉയർത്തി ഓതൽ അവർക്കും സുന്നത്തുണ്ട്. അതായത് മഗരിബ്, ഇഷാ, സുബഹി എന്ന നിസ്കാരങ്ങളിൽ പുരുഷന്മാർ ഉറക്ക ഓതുന്നത് പോലെ സ്ത്രീകൾക്കും ഉറക്ക ഓതൽ സുന്നത്തുണ്ട്, അന്യപുരുഷന്മാരില്ലാത്ത സ്ഥലത്ത് വെച്ച്. ഇനി സിറാക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണെങ്കിലും അന്യപുരുഷന്മാരുള്ള സ്ഥലത്താണെങ്കിലും ഒക്കെയും സ്വന്തം ശരീരം കേൾക്കുന്ന നിലക്ക് ഓതൽ നിർബന്ധമാണ്. താനും നമ്മൾ സിറാക്ക് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് ഇങ്ങനെ അനക്കാ പോരാ, ശബ്ദകോലാഹലങ്ങൾ ഇല്ലാതിരിക്കുകയും കേൾവിക്ക് തകരാറില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വന്തം തടി കേൾക്കുന്ന നിലക്ക് ഓതിയെങ്കിലേ ഓത്ത് തന്നെ സഹിയാവുകയുള്ളൂ, ഫർള് വിടുകയുള്ളൂ. അതറിയാത്ത ചില സാധുക്കൾ ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സ്വന്തം തടി കേൾക്കുന്ന നിലക്ക് പറയണം, അപ്പളേ ഓതുക ഓതുക എന്ന് പറയുള്ളൂ, മറ്റേ വിചാരിക്കാനാവും. വിചാരിച്ചാ പോരല്ലോ, വിചാരിച്ചാ മതിയാവും. നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം വിചാരിച്ചാ പോരാ, ഫാത്തിഹ സൂറത്ത് വിചാരിച്ചാ പോരാ, അതുപോലെ തന്നെ ദിക്റുകളും തസ്ബീഹുകളും ഒന്നും വിചാരിച്ചാ പോരാ, മറിച്ച് അവനവന്റെ ശരീരം കേൾക്കത്തക്ക നിലക്ക് പറയണം. അത് പുറമുള്ളവർ കേൾക്കുന്ന നിലക്കാവുമ്പോഴാണ് ജഹ്ർ എന്ന് പറയുന്നത്, ഉറക്ക പറയാം. അത് അന്യപുരുഷന്മാർ കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ത്രീകൾ ജഹ്റാക്കാൻ പാടില്ല, അന്യപുരുഷന്മാർ കേൾക്കുന്ന നിലക്ക് ഉറക്കോതാൻ പാടില്ല. അതേസമയത്ത് സ്വന്തം വീട്ടിലാണ് അവിടെ ഭർത്താവും മക്കളും അല്ലെങ്കിൽ ബാപ്പിയും ആങ്ങളമാരും ഒക്കെ ഉള്ളു, പുറമേ ആരുമില്ല എങ്കിൽ അവർക്ക് ഉറക്ക ഓതൽ സുന്നത്തുണ്ട് താനും. അതില്ലെങ്കിലും അവനവന്റെ ശരീരം കേൾക്കുന്ന നിലക്ക് ഓതൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഓത്ത് തന്നെ സഹിയാവില്ല. മുന്നേ നടന്ന ചർച്ചയുടെ തുടർ ചർച്ചയല്ല സാറേ, ഒരു മറ്റൊരു സംശയമാണ്. നമ്മൾ സാധാരണ വെള്ളിയാഴ്ച കാണുന്ന വെള്ളിയാഴ്ച ജുമായുടെ സമയത്ത് ഇമാമ് ഖുത്ബയിൽ ദുആ ചെയ്യും, രണ്ടാമത്തെ ഖുത്ബയിൽ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തുന്നതിന്റെ വിധി, കൈ ഉയർത്തി ദുആ ചെയ്യുന്നതിന്റെ വിധി എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇവിടെ സാധാരണ സൗദിയിൽ കാണുന്നുണ്ട്, സാധാരണ ഇസ്തിഗ്ഫാറിന് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യുമ്പോൾ ആരും കൈ ഉയർത്താറില്ല, ഇമാമ് കൈ ഉയർത്ത, പ്രത്യേകിച്ച് ഇമാമ് കൈ ഉയർത്താറില്ല, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും കൈ ഉയർത്താറില്ല. നേരെ വെച്ച് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും കൈ ഉയർത്തുന്നത് കാണാവുന്നതാണ്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടോന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു, എന്തെങ്കിലും പ്രമാണം ഉണ്ടെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. ദുആ ചെയ്യാം ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അവരുടെ മദ്ഹബിൽ അങ്ങനെ വല്ല വ്യത്യാസം ഉണ്ടോയെന്ന് അത്ര കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ മദ്ഹബിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഇമാമ് ഖുതുബ ഓതുന്ന സമയത്ത് ഇമാമ് ദുആ ചെയ്യുമ്പോൾ ഇമാമിന് കൈ ഉയർത്തൽ സുന്നത്തില്ല. പക്ഷേ മജ്ലിസിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് കൈ ഉയർത്തൽ സുന്നത്താണ്. ദുആ, എല്ലാ ദുആയിലും കൈ ഉയർത്തലും ആമീൻ പറയലും ദുആ കഴിഞ്ഞതിന് ശേഷം മുഖം തടവലും സുന്നത്താണ്. കുനൂത്ത് നിസ്കാരത്തിലുള്ള ഉള്ളിലായതുകൊണ്ട് കുനൂത്തിൽ മാത്രം കൈ ഉയർത്തുകയും ആമീൻ പറയുകയും ചെയ്യുക, അവസാനിക്കുമ്പോൾ മുഖം തടവൽ സുന്നത്തില്ല എന്ന. ഇത് ഇമാമിന് ഖുതുബയുടെ സമയത്തുള്ള ദുആയിൽ കൈ ഉയർത്തൽ സുന്നത്തില്ല. അതേസമയത്ത് മൗമൂമിങ്ങൾക്ക് കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. അത് മഴ തേടുന്ന ദുആയിലായാലും വേണ്ടിയില്ല, അല്ലാത്ത സാധാരണ ദുആയിലായാലും വേണ്ടിയില്ല, ഏത് ദുആയിലും കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്, ഉദുഉല്ലാഹ ബിബുതൂനി അകുഫിക്കും, നിങ്ങളുടെ മുങ്കയ്യിന്റെ പള്ള ഉയർത്തി കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുവീൻ എന്ന്. അതിന്റെ പുറമേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ നെഞ്ഞിന്റെ നേരെ ഉയരുമാർ കൈ ഉയർത്താറുണ്ടായിരുന്നു ദ്വായിൽ എന്ന് സഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ മഴ തേടുന്നത് പോലെയുള്ള പ്രത്യേക ചില സാഹചര്യങ്ങൾ ഖുതുബയിലല്ലാതെ
ദുആ ചെയ്യുകയാണെങ്കിൽ ചുമലിന്റെ നേരെ കൈയെത്തുമാർ ഉയർത്തുമായിരുന്നു. അപ്പൊ സാധാരണ ദുആയേക്കാളും അല്പം കൂടുതൽ കൈ ഉയർത്താറുണ്ടായിരുന്നു എന്ന് വരും. എന്നാൽ എല്ലാ ദുആയിലും ഖുതുബയിൽ ഇമാമിനൊഴിച്ച് ഖത്തീബിന് ഒഴിച്ച് ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അല്ലാത്ത കൂട്ടായ ദുആയിലും കൈ ഉയർത്തലും ആമീൻ പറയലും സുന്നത്തുണ്ട്. എന്നാൽ മഴ തേടുന്നത് പോലെയുള്ള പ്രധാന പ്രാർത്ഥനകളിൽ കൈ ചുമലിന്റെ നേരെത്തുമാർ കൽപ്പം കൂടുതൽ ഉയർത്തിക്കൊണ്ടായിരുന്നു എന്നും അല്ലാത്തപ്പോൾ നെഞ്ഞിന്റെ നേരെ എത്തുന്ന രീതിയിൽ കൈയുയർത്തിയിരുന്നു എന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് സുന്നത്താണ്. ഇനി അവരെ മദ്ഹബിൽ അങ്ങനെ മാറ്റങ്ങളുണ്ടെന്നൊക്കെ ഫിഖ്ഹിയായ കാര്യങ്ങളാവുമ്പോൾ മദ്ഹബ് സംബന്ധമായ വ്യത്യാസത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ആ നിരക്ക് വല്ല മാറ്റങ്ങളുണ്ടോ എന്ന് ആ ഭാഗം ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. നിസ്കാരത്തിൽ മസ്ബൂഖായവർ എങ്ങനെ നിസ്കാരം പൂർത്തിയാക്കുക എന്ന് പറയാമോ? കൈപ്പുറത്തിന്റെ മൈക്കിന് എന്തോ ഒരു മുളക്കം ശബ്ദമൊക്കെ കേട്ടു. മയ്യത്ത് നിസ്കാരത്തിൽ പിന്തി തുടർന്നവൻ എന്ത് ചെയ്യണം എന്നാ ചോദിച്ചു. ഓക്കെ, എത്രാമത്തെ തക്ബീറാണോ ഇമാമ് എങ്കിൽ ആ തക്ബീറിൽ തുടർന്നാൽ ഇമാമ് എന്ത് ഓതുന്നു എന്ന് മൗമൂമ് പരിഗണിക്കാതെ മൗമൂമ് തന്റെ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുകയും രണ്ടാം തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക. അപ്പോഴേക്ക് ഇമാം സലാം വീട്ടിയാൽ ബാക്കിയുള്ള തക്ബീറുകൾ ഇമാം സലാം വീട്ടിയതിന് ശേഷം മൗമൂമ് നിർവഹിക്കുകയും ആ തക്ബീറുകളിൽ കൊണ്ടുവരേണ്ട ദിക്റുകൾ കൊണ്ടുവരികയും ചെയ്യണം. ഇമാമിന്റെ തർത്തീബ് നോക്കേണ്ടതില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മൂന്നാമത്തെ തക്ബീറിലാണ് ഒരു മൗമൂമ് ചെന്ന് ഫസ്റ്റിൽ തുടരുന്നത് എന്നിരിക്കട്ടെ. മൂന്നാമത്തെ തക്ബീറിൽ ഇമാമ് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യായിരിക്കും. ഈ മൗമൂമ് ചെയ്യേണ്ടത് ഫാത്തിഹ ഓതുക. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയാണല്ലോ തരിക. ഇയാള് ഫാത്തിഹ ഓതുക, ഇമാം ഇപ്പൊ മയ്യത്തിന് വേണ്ടി ദുആക്കായിരിക്കും. രണ്ടാമത് ഇമാമ് നാലാമത്തെ തക്ബീർ കിട്ടുമ്പോൾ ഇയാളെ രണ്ടാം തക്ബീറ, അവിടെ ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിന്റെയും മേൽ സ്വലാത്ത് ഇല്ല, അപ്പൊ മറ്റേ ആൾ അള്ളാഹുലാ തരിമിനാ ജുഹു ഇക്കാരം പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇമാം സലാം വീട്ടിക്കയും, അപ്പൊ ഇയാൾ ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ തക്ബീർ ഇല്ല, എന്നിട്ട് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, എന്നിട്ട് വീണ്ടും നാലാമത്തെ തക്ബീർ ചെല്ല, അള്ളാഹുലാ തരിമിനാ ജുഹു കേൾക്കുക, എന്നിട്ട് സലാം വീട്ടുക. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ മസ്ബൂക്കിനെ പോലെ തന്നെ സാധാരണ ഫർദസ്കാരങ്ങളിലുള്ള മസ്ബൂക്കിനെ പോലെ ഇമാമിനോട് തുടർന്നു കഴിഞ്ഞാൽ താൻ ചെല്ലേണ്ട ഫാത്തിഹയും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക, ഇമാമ സലാം വെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ളത് നിസ്കരിച്ചു തീർക്കുക. അത് തന്നെയാണ് മയ്യസ്കാരത്തിന്റെയും വിധി. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? ഒരു ചോദ്യം, പിന്നെ കൂട്ടുസ്ഥ ക്ലാസ് എടുത്തപ്പോ ചോദിച്ചത്, അപ്പൊ ഉസ്താദിന്റെ സമയം കഴിഞ്ഞപ്പോ പിന്നെ ഉസ്താദിനോട് ചോദിക്കാന്ന് വിചാരിച്ചു. ഈ കടകളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷിന് ജക്കാത്തുണ്ടോ എന്നാണ് സഹോദരൻ ചോദിച്ച്. കടകൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഡെപ്പോസിറ്റ് ഇത് കൊടുക്കലുണ്ടല്ലോ, എന്തായാലും പറയാം അഡ്വാൻസോ, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷിന് ജക്കാത്ത് കൊടുക്കണോ എന്നാണ് ചോദിച്ചത്. അതേപ്രകാരം സഹോദരി കുറേ നേരമായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ, ഈ പെൺകുട്ടിക്ക് ലബ്ക എന്ന പേര് ഇടാമോ, അതിന്റെ അർത്ഥം എന്താണ് ലബ്ക? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഈ അസർ സ്കെച്ച് വന്നാട് ഒരു ലബുക്കയായിട്ടാണല്ലോ കിച്ചിരിയച്ച് പറഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ എന്താണ് ഈ ലബുക്ക എന്നുള്ളത്. കിച്ചിരി ഒരു പണി ചെയ്തോ, നമ്മളെ അഷ്റഫ് ചെറുപ്പ് ഉസ്താദ് ഉണ്ടാവും, ഇവർക്ക് അടിച്ചു നോക്കിയാല് വല്ല കാമോസോ മറ്റോ നോക്കിയിട്ട് അങ്ങനെ വല്ല കെലിമത്തും അറബിയിൽ ഉണ്ടോന്നും ഉണ്ടെങ്കിൽ അതിന്റെ മായന എന്താവുന്നൂന്നും ചെറു പുസ്തകനോട് ചോദിച്ചു നോക്കിയാൽ കിട്ടും. എനിക്ക് പഠിച്ചവനെ ആ ജാതി ഒരു വാക്കും അറിയില്ല. ലബുക്കയല്ലേ എടുക്കെ, ലെടുക്കാന്നാണെങ്കിൽ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കിടുന്ന വലിയ ചുരുക്കം കിട്ടൂല, ലെടുക്കി നിടേണ്ടി വരും. അല്ലാതെ ലബുക്കൊക്കെ എന്താ അർത്ഥം എനിക്കറിയില്ല, അറിയാത്ത നമ്മൾ അറിയുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്
അഷ്റഫ് ചെറുപ്പ ഉസ്താദിനോട് ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ സക്കാത്തിന്റെ മസല പൊന്ന കീശിരിയെ നാളെ കച്ചവടത്തിന്റെ മസാലയാണ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് പറയാൻ പോകുന്നത്. അത് അവിടെ ചോദിക്കുക, അതാണ് അതിന്റെ കോലം. ഓരോന്നിനോട് മുനാസബത്ത് ഉള്ളത് ഉണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ എവിടുന്നും ചോദിക്കുക. ഇന്ന് ഇന്നത്തെ വിഷയം അല്ലാണോ അത് ഉസ്താദ് നാളെ പറഞ്ഞത്? കച്ചവടത്തെ സംബന്ധിച്ചുള്ള ഭാഗം നാളെയാണ് പറയാന്ന്. ഇന്ന് സ്വർണത്തിന്റെ സക്കാത്തിനെ പറ്റിയും വെള്ളിന്റെ സക്കാത്തിനെ പറ്റിയാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്ത് എന്ന് പറഞ്ഞു, കച്ചവടത്തിനെ പറ്റി ചോദിച്ചാൽ പറഞ്ഞാൽ നാളെ ആ ഭാഗം വരുന്നു. അപ്പൊ നാളെ ആ ഭാഗം വരുമ്പം കച്ചവടത്തിന് മസല പറയുന്ന കൂട്ടത്തിൽ ലബുക്കയാണ് അല്ലേ? ഓട്ടെ, ഇപ്പൊ അതിനും ചോദിച്ചാള് എന്താ ചോദിച്ചെന്ന് അറിയില്ല. ലബുക്ക കാഫ് കാഫാണ്, അങ്ങനെ ഉണ്ട്. അതിന് ബുദ്ധിമതി എന്നൊരർത്ഥം ഉണ്ടോലോ, ലാമ് ബാ കാഫ് ഹ എന്ന് പറയുന്നു. മറ്റേത് പകുടി കൊടുക്കാറാണ് അതിന് പറയാ ശരിയാ, എനിക്കറിയാം. പകുടി കൊടുക്കുമ്പം ആ പകുടി സംഖ്യ അവിടെ ഉണ്ടാവുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് സക്കാത്ത് ക്ലാസ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ഉണ്ടാവും, അവിടെ ചോദിക്കുക. മഹാനവർകൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും. ഇപ്പോൾ അത് പറയുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. മയ്യത്ത് ഉസ്താദ്, സാധാരണ മയ്യത്ത് മറയുന്ന പള്ളി തൊടുവിലല്ലാതെ നമ്മളെ പള്ളീൻ്റെ അടുത്തുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രൈവറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ മറയുന്നതിന് പറ്റുമോ? ശബ്ദം കുറച്ച് കുറവേ നിങ്ങൾക്ക്. മയ്യത്ത്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ അഥവാ ഖബറിസ്ഥാനിൽ അല്ലാതെ അതിന്റെ സമീപത്തുള്ള മറ്റ് വല്ല സ്ഥലത്തും പറമ്പുകളിലും മറമാടാൻ പാടുണ്ടോ? ഒരു വിരോധവും ഇല്ല, മനസ്സിലായില്ലേ? അവനവന്റെ ഉടമയിലുള്ള സ്ഥലത്താണെങ്കിൽ ഒരു വിരോധവും ഇല്ല. ഇനി മറ്റൊരാളുടെ സ്ഥലത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണെങ്കിൽ അതിനും വിരോധമില്ല. പക്ഷേ പൊതു ഖബറിസ്ഥാനിലാകൽ ഉത്തമമാണ്. കാരണം എന്താന്ന് വെച്ചാല് ധാരാളം ആളുകൾ മറവിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ പലരും സിയാറത്തിന് വരികയും അവർ ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ സലാം പറയുന്ന സലാം ലഭിക്കാനും അവരുടെ പ്രാർത്ഥനയും അവർ ഹദിയാക്കുന്ന സലാത്തോ ഖുർആനോ പോലത്തതോ ഒക്കെ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നതിനാൽ പൊതു ഖബറിസ്ഥാനിൽ മറമാടുന്നതാണ് നല്ലത്. എന്നാൽ അവനവന്റെ സ്വന്തം സ്ഥലത്ത് മറമാടുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. ഇനി മറ്റൊരാളുടെ സ്ഥലത്തും തന്നെ മറമാടാം, പക്ഷേ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയായിരിക്കണം എന്ന് മാത്രം. അപ്പോ ഈ ഖബറിസ്ഥാനിൽ തന്നെ മറമാടുക എന്നത് നിർബന്ധമല്ല, നല്ലതാണ്. അതിന്റെ കാരണം സിയാറത്തുകളും സലാമും ദുആവും ഒക്കെ ലഭിക്കാൻ കാരണമാകും എന്നതുകൊണ്ട് അതാണ് നല്ലത്. അല്ലാത്ത സ്ഥലത്ത്, അതിന്റെ അടുത്ത സ്ഥലത്തോ അല്ലാതെ തന്നെ നമ്മുടെ സ്വന്തം വീട്ടുവളപ്പിലോ ഒക്കെ മറമാടുന്നത് കൊണ്ട് ഇസ്ലാം ശരീരത്തിൽ യാതൊരു വിരോധവും ഇല്ല. അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കാമോ? ഓക്കെ. പിന്നെ ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, ഉംറയ്ക്ക് പോകുമ്പോൾ പിന്നെ സ്ത്രീകൾക്ക്, പിന്നെ സ്ത്രീകളുടെ കൂടെ തൊട്ടാലോ അറിയാത്ത പുരുഷൻ പോകണമെന്ന്. അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് ബന്ധുക്കൾ ഒരു അഞ്ചാറ് സ്ത്രീകൾ പോയിന് ഈ അംലിന്റെ എയറോഫിലി. അപ്പോ അയാ യാത്ര ഹറാമായതോടിയിട്ടുന്ന ഒരു ഉംറന്റെ സ്ഥിതി എന്താണ്, അതിന്റെ വിധി എന്താണ് സാർ എന്ന് പറഞ്ഞാൽ? ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് ചാടിയതല്ലോ സാർ. ആദ്യം ഒരാൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാതെ സുഹൃത്തെ ചാടാനും പാടില്ല, കയറാനും പാടില്ല. ഒരാൾ ചോദിച്ചതാണല്ലോ. അതായത് ഉംറ എല്ലാം സുന്നത്താവൂലല്ലോ. ഫർള് വീടി ഒരാള് നേർച്ചയാക്കാത്ത സാഹചര്യത്തിൽ സുന്നത്തേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ജീവിതത്തിൽ കഴിവുള്ള ഒരാൾ ഒരു ഉംറ ചെയ്യൽ ഫർളുണ്ട്. ഫർളുള്ള ഉംറക്ക് പോകാൻ വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ കൂടെ ഉണ്ടായാൽ മതി. സുന്നത്താണെങ്കിൽ ആണ് പറഞ്ഞത്,
ഒരുപക്ഷെ ഭർത്താവ് അതല്ലെങ്കിൽ തൊട്ടാവത് മുറിയാത്ത മഹറമിൽപ്പെട്ട ഒരാള് വേണം എന്ന് പറഞ്ഞത് സുന്നത്തായ ഉംറക്കാണ്. ഹജ്ജാണെങ്കിലും അങ്ങനെ തന്നെ സുന്നത്തിനാണ്. അപ്പൊ ഒരു സ്ത്രീ ഉംറ ചെയ്യാൻ തീരെ ജീവിതത്തിൽ ഉംറ ചെയ്തിട്ടില്ല, സാമ്പത്തികമായ സൗകര്യം വന്നപ്പോൾ അവർക്ക് ഉംറ ചെയ്യൽ വുജൂബായി. അതല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ഉംറ ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു, അല്ലെങ്കിൽ മദീനത്ത് സിയാറത്തിന് നേർച്ചയാക്കിയിരുന്നു, നേർച്ചയാക്കിയാൽ അത് ഫർളായി. അങ്ങനെ നേർച്ചയാക്കിയിട്ട് ഫർളായതോ ജീവിതത്തിന് മുമ്പ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്റെ ഫർളായ ഉംറ നിർവഹിക്കാൻ എന്ന നിലക്കോ ആണെങ്കിൽ മൂന്ന് ഓപ്ഷനുണ്ട്. ഒരു പക്ഷേ ഭർത്താവ്, അതല്ലെങ്കിൽ മഹറമിൽപ്പെട്ട ഒരു പുരുഷൻ, അതല്ലെങ്കിൽ വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ. മനസ്സിലായില്ലേ? മൂന്നാലൊന്നും ഉണ്ടായാൽ മതി. അപ്പൊ സുന്നത്തായ ഉംറയും ഹജ്ജും ആണെങ്കിലാണ് ഒരു പക്ഷേ ഭർത്താവ് വേണം, അതല്ലെങ്കിൽ തൊട്ടാവത് മുറിയാത്ത മഹറമുകളിൽ ആരെങ്കിലും ഒരാൾ വേണം, സ്ത്രീകളുടെ ഒരു സംഘം ഉണ്ടായാൽ പോരാ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പോയ ആളുകള് ഫർളായ ഉംറക്കാണ് പോയത് എങ്കിൽ ഒരു തകരാറുമില്ല, കാരണം ഒരു സംഘം സ്ത്രീകൾ കൂടെണ്ട്, മതി, ഒരു പ്രശ്നവുമില്ല. അതേസമയത്ത് സുന്നത്ത് മാത്രമാണെങ്കിലാണ് നേരത്തെ പറഞ്ഞത്. എങ്കിലും അങ്ങനെ ചെയ്താൽ ഉംറ സഹിയാവും, ഉംറക്ക് കേടൊന്നുമില്ല, പക്ഷെ ആ യാത്ര കുറ്റകരമാണ്. ഇത്രേ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദേ, ജനാബത്തിൻ്റെ കുളി കുളിച്ചാൽ ഉളവും ലഭിക്കും എന്ന് ഉസ്താദ് പറഞ്ഞു. ഒരാൾക്ക് ജനാബത്തില്ല, ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ജനാബത്തിൻ്റെ നിയത്തോട് കൂടി കുളിച്ചാൽ അത് ലഭിക്കുമോ? ജനാബത്ത് ഉണ്ടാവണം എന്നൊരു നിയമമുണ്ടോ? എന്നതാണ് ഉസ്താദേ. മറ്റൊരു കാര്യം ഉസ്താദ് നേരത്തെ ചോദിച്ചാൽ പി എം അടിച്ചതാണ്. നമസ്കാരത്തിന് ഹലാലാക്കുന്നു എന്ന് പറയുമ്പോൾ സാറിന് ഉളു എടുക്കാറുണ്ട്, നമസ്കാരത്തിന് ഹലാലാക്കാൻ വേണ്ടി ഉളു എന്ന ഫർളിനെ വീട്ടിൽ നിന്ന്. ഇവിടെ ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് പറയാറില്ല, അതുകൊണ്ട് അവിടെ ഫർള് നിസ്കാരത്തെ ഹലാലാക്കണം എന്ന് കൂടി ചോദിക്കണമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ജസാക്കുമുള്ളാഹു ഖൈറൻ. ജസാ, അസ്സലാമു അലൈക്കും. ഉളു എടുക്കുമ്പോ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു ചെയ്യുന്നു എന്നോ നിയ്യത്ത് ചെയ്താൽ തന്നെ മതി. എന്നാൽ തന്നെ ഫർളും സുന്നത്തും ഒക്കെ നിസ്കരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉളു കൊണ്ട് അശുദ്ധി ഉയരും, തയമ്മം കൊണ്ട് അശുദ്ധി ഉയരുന്നില്ല. അവിടെയാണ് ഹലാലാക്കൽ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പൊ അവിടെ ഫർള് നിസ്കാരം ഹലാലാക്കുന്നു എന്ന് തന്നെ കരുതണം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും വുദൂഉം തയമ്മും തമ്മിൽ ആ വിഷയത്തിലുള്ള വ്യത്യാസം, വുദൂഉ കൊണ്ട് അശുദ്ധി ഉയരുകയും തയമ്മം കൊണ്ട് അശുദ്ധി ഉയരുന്നില്ല, പക്ഷെ നിസ്കാരം ഹലാലാവുകയും ആണുള്ളത്. അപ്പൊ തയമ്മം ചെയ്യുന്ന സമയത്ത് അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്യാൻ പറ്റൂല. വെറും നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാൻ സുന്നത്ത് നിസ്കരിക്കാൻ ഫർദ് നിസ്കരിക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ തയമ്മം കൊണ്ട് ഹലാലാകുന്നേ ഉള്ളൂ, അശുദ്ധി വരുന്നില്ല, അതാണ് അതിന്റെ കാരണം. അപ്പോ തയമ്മത്തിന്റെ അവിടെ ഫർദ് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് തന്നെ, അല്ലെങ്കിൽ ഫർദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു എന്ന് തന്നെ കരുതണം. ഉളു കൊടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കരുതിക്കൊള്ളണമെന്നില്ല. ഒന്നാമത്തെ ചോദ്യം എന്താ? ഇനി രണ്ട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവൂല. അതാ ചെറിയ പണി ഓർമ്മ കിട്ടിയെന്ന് വരും, അധികം കിട്ടൂല. ഒന്നാമത്തെ പോയാൻ മറന്ന്, രണ്ടാമത്തെ ചോദിച്ചപ്പോ ഒന്നൊക്കെ ശ്രദ്ധിക്കും, മറ്റേ ശ്രദ്ധയെന്ന് വിടാ. ആ ജനാബത്തുകാരൻ എന്ത് ചെയ്യാന്ന് അറിഞ്ഞ്? അപ്പൊ മനസ്സിലായി. ജനാബത്തുള്ള ഇല്ലാത്തൊരാള് ജനാബത്തിന് ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി കുളിച്ചാൽ ചെറിയ ശുദ്ധി ഉയരുമോ? ചെറിയ ശുദ്ധി ഉയരൂല്ല, ചെയ്തത് ഹറാമാണ്. തനു അള്ളാന്റെ ദീൻ കൊണ്ട് കളിച്ചൊക്കെയാണ് എന്നാണ് അതിന് പറഞ്ഞ കാരണം ഫുഖാഹ്. കാരണം അശുദ്ധി വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കുളിക്കണമെങ്കിൽ വലിയ ശുദ്ധി ഉണ്ടായിരിക്കണം. വലിയ ശുദ്ധി ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാള് വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് ചെയ്ത് കുളിച്ചാൽ വലിയ ശുദ്ധിയും ഉയരൂല, ചെറിയ ശുദ്ധിയും ഉയരൂല എന്ന് മാത്രമല്ല, ചെയ്തത് ഹറാമും ആകുന്നു. മനസ്സിലായോ? ചെയ്തത് ഹറാമാണ്. കാരണം അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് തലാബുദ്ദീൻ എന്നാണ് അതിന് കാരണം പറഞ്ഞത്. ദീൻ കൊണ്ട് കളിക്കുകയാണ്. ഇല്ലാത്തൊരു കാര്യം എങ്ങനെ ചെയ്യുന്നത്? ഇല്ലാത്തൊരു കാര്യം എങ്ങനെ ചെയ്യുന്നത്?
അശുദ്ധി, വലിയ അശുദ്ധി ഇല്ലാത്ത ഒരാൾ വലിയ ശുദ്ധി ഉയർത്തുക എന്ന് പറഞ്ഞാൽ നീയും കൊണ്ട് കളിക്കുകയാണ്, അതുകൊണ്ട് അത് ഹറാമാണ്. ചെറിയ ശുദ്ധി വരൂല, വലിയ ശുദ്ധി വരൂല. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കണ്ടെന്ന് കരുതുന്നു ഉസ്താദ. നമ്മള് കിടക്കുന്ന സമയത്ത് മൂന്ന് ഫാത്തിഹ, മൂന്ന് ഇഖ്ലാസും അതുപോലെ തന്നെ 33 പ്രാവശ്യമുള്ള ദിക്റുകൾ മൂന്നും ഒക്കെ ചെല്ലുന്നുണ്ട്. അത് പകൽ സമയത്തൊക്കെ കിടക്കുമ്പോൾ ചെല്ലുന്നത് കൊണ്ട് ആ രാത്രി കിടക്കുന്ന അതേ കൂലി കിട്ടോ? പിന്നെ ഒന്ന് മറ്റേ ചോദിക്കാനുള്ളത്, മറ്റേ നിസ്കാരത്തിന് ശേഷം 33 പ്രകാരമുള്ള ദിക്റുകൾ, അത് 34 ആയാൽ വല്ല അതിന് വല്ല കുഴപ്പങ്ങളുണ്ടോ എന്നറിഞ്ഞാൽ കൊള്ളമായിരുന്നു. അസ്സലാമു അലൈക്കും. ദുആവാസിയത്തോടെ. മൈക്ക് വിടാനേ താമസിച്ചാൽ ഞാൻ ഇവിടെ കുഴങ്ങി കുത്തിരിക്കുക എന്നല്ലാതെ പിന്നെ ആരെങ്കിലും അഡ്മിന്മാർ കത്രികയായിട്ട് വരേണ്ടി വരും. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മൈക്ക് വിടണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാ, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 33 പ്രാവശ്യം അള്ളാഹു അക്ബർ, 34 പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നിങ്ങനെ ഓതാനും അതുപോലെ തന്നെ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഅൂദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഅൂദു ബിറബ്ബിൻ നാസും മൂന്നിച്ച് പ്രാവശ്യം ഓതി കയ്യിൽ ഊതി ശരീരം തടവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ അത് രാത്രി ഉറങ്ങുന്ന സമയത്തുള്ളതാണ് എങ്കിലും നിങ്ങൾ ഏത് സമയത്തും ചെയ്തോളെ കൊണ്ട് കേടില്ല. ഓക്കെ. കൽപ്പന രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. എന്നാലും അള്ളാഹുവിന്റെ ദിക്റും ഉറങ്ങുന്ന സമയത്ത് ചെല്ലാൻ കൽപ്പിച്ചതുമായതുകൊണ്ട് കൈലൂലത്തുറങ്ങുന്ന സമയത്ത് ഒരാൾ അങ്ങനെ ചെല്ലാൽ അതും നല്ലത് തന്നെ. നിസ്കാരത്തിന് ശേഷമുള്ള 33 പിന്നെ 100 തേക്കാൻ വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ യുമീതു വഅലാ കുല്ലി ശൈഇൻ ഖദീർ എന്നിങ്ങനെ ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി കൽപ്പിച്ചിട്ടുണ്ട്. 5 വഖ്തിലും ചിലയിടത്തൊക്കെ മഗ്‌രിബിന് ചെല്ലലില്ല, അത് അല്ല വേണ്ടത്. 5 വഖ്തിനും തന്നെ സുന്നത്താണ്. മഗ്‌രിബിനും സുബ്ഹിക്കും അതിന്റെ പുറമേ എന്തുകൂടി ഉണ്ട്? 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, 3 പ്രാവശ്യം ഖുൽ അഅൂദു ബിറബ്ബിൽ ഫലഖ്, 3 പ്രാവശ്യം ഖുൽ അഅൂദു ബിറബ്ബിൻ നാസ് കൂടി ഓതാനുണ്ട്. സുബ്ഹിക്കും മഗ്‌രിബിനും, സുബ്ഹിസ്കാരത്തിന്റെയും മഗ്‌രിബിസ്കാരത്തിന്റെയും ശേഷം അള്ളാഹു അക്ബർ 33, അൽഹംദുലില്ലാഹ് 33, സുബ്ഹാനല്ലാഹ് 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ യുമീതു വഅലാ കുല്ലി ശൈഇൻ ഖദീർ ഒരു വട്ടം ചൊല്ലിയതിന്റെ പുറമെ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, 3 പ്രാവശ്യം ഖുൽ അഅൂദു ബിറബ്ബിൽ ഫലഖും, 3 പ്രാവശ്യം ഖുൽ അഅൂദു ബിറബ്ബിൻ നാസും ഓതിൽ പ്രത്യേക മുഅക്കദായ സുന്നത്താണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലയിടത്തും അത് മഗ്‌രിബിന്റെ ശോധനയില്ല. അത് ഹറാമാണെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷേ എല്ലാ വഖ്തിലും സുന്നത്താണ്, അത് എല്ലാ വഖ്തിലും ചെല്ലേണ്ടത്. എന്നാൽ മനഃപൂർവ്വം 33 32 ആക്കിയാലും 34 ആക്കിയാലും പ്രത്യേകം പറയപ്പെട്ട പ്രതിഫലം നഷ്ടപ്പെടും. ചെല്ലിയ ദിക്റിന് കൂലിട്ടുന്നല്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ 5 വഖ്തിലും 100 വീതം ഈ ദിക്റുകൾ ചെല്ലൽ. അത് കിട്ടണമെങ്കിൽ അതിൽ ഏറിയാലും ആ പറയപ്പെട്ട പ്രത്യേക പ്രതിഫലം ലഭിക്കുന്നതല്ല, കുറഞ്ഞാലും ആ പറയപ്പെട്ട പ്രത്യേക പ്രതിഫലം ലഭിക്കുന്നതല്ല. അതേസമയത്ത് സംശയമാണ്, 33 ആയോ എന്ന് സംശയമാണെങ്കിൽ ഉറപ്പുവരുത്താം. അതേസമയത്ത് 33 ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്നുകൂടി കൂട്ടി 34 ആക്കി, അതല്ലെങ്കിൽ 32 ആക്കി, എന്നാൽ ഈ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രത്യേക പ്രതിഫലം ലഭിക്കുന്നതല്ല. നമ്മളെ ബാലു അറിഞ്ഞേക്ക് കാഫറാവുന്നില്ല, ഇസ്ലാമിന്ന് പുറത്താവുന്നില്ല കേട്ടോ. അത് ബാലുവിന്റെ സ്വന്തം മത. ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകം ഓഫർ ചെയ്യപ്പെട്ട, അതായത് ധാരാളം സദഖകൾ ചെയ്യുന്ന ധനാഢ്യരായ സ്വാലിഹീങ്ങളായ മുഅ്മിനുകൾ വലിയ പുണ്യം നേടിയപ്പോൾ ഈ സങ്കടം പറഞ്ഞ് പാവപ്പെട്ട ആളുകൾ ചെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എത്ര വലിയ സദഖ ചെയ്തവനും കിട്ടുന്ന അതേ കൂലി കിട്ടും, നിങ്ങൾ ഈ ഇത് ചെയ്യാത്ത മറ്റൊരാൾക്കും എത്താൻ കഴിയാത്ത അതിമഹത്തായ സ്ഥാനം കിട്ടുന്ന ഒരു കാര്യം പഠിപ്പിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് 33 ഒരു വട്ടം അങ്ങനെ 100 പ്രാവശ്യം ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ആ പറഞ്ഞ പ്രതിഫലം കിട്ടണമെങ്കിൽ ആ 33 അവസാനം 1 എന്ന നിലക്കാവണം. എന്നാൽ
ബാലു അറിഞ്ഞേക്ക് 34 കഥ കഴിഞ്ഞു, ഏ ഔട്ടായി എന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ വിവരമില്ലാഞ്ഞിട്ട് പറയണം. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, മനഃപൂർവ്വം അതിൽ കൂട്ടാനും കുറക്കാനും പോകണ്ട, ആ എണ്ണം തന്നെ പാലിക്കണം എങ്കിലേ ആ ഓഫർ ചെയ്യപ്പെട്ട പ്രത്യേക പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉസ്താദേ, ഒരുപാട് രോഗമുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിക്കുകയാണ്. പിന്നെ ഒരു സംശയം, മയ്യത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് തുണി വീതി കൊണ്ട് എത്താതിരുന്നാൽ മറ്റു തുണികൾ അത് ചേർത്തി കഫൻ ചെയ്യാമോ? ഉസ്താദ് ദുആ ചെയ്യണമെന്ന് നിർവഹിക്കുന്നു. ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണ ആഫിയത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി അവന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. ഏത് തരത്തിലുള്ള രോഗവും അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ടും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കുകൊണ്ടും അവൻ ആദരിച്ച എല്ലാ മഹാന്മാരുടെയും ബർക്കത്തുകൊണ്ടും അല്ലാഹു തആല പരിപൂർണമായ ഷിഫ നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കഫൻ ചെയ്യാൻ വീതിയുള്ള തുണിയായിരിക്കലാണ് സുന്നത്ത്. ഇനി സംഗതി വശാൽ വീതി തികയുന്നില്ലെങ്കിൽ മറ്റൊരു തുണി കൊണ്ട് വീതി പൂർത്തിയാക്കി ചെയ്താലും കടമ വീടും. അഥവാ മയ്യത്ത് പൂർണ്ണമായി മറയുന്ന 3 തുണി ആണ് കൽപ്പന. അത് സ്വന്തം തന്നെ നീളവും വീതിയും, ഈ മയ്യത്തിന് പൊതിയാൻ മതിയാവുന്ന നീളവും വീതിയും ഉള്ളതായിരിക്കലാണ് ഏറ്റവും ഉത്തമം. സംഗതി വശാൽ വീതി തികയാതെ വന്നാൽ മറ്റൊന്നുകൊണ്ട് തികച്ച് കഫൻ ചെയ്യാവുന്നതാണ്. ആകയാൽ മയ്യില്ലെങ്കിൽ മറ്റൊന്ന് കൂട്ടിച്ചേർത്തെങ്കിലും പൂർണ്ണമായി മറച്ചിരിക്കണം. വേണ്ടിട്ട് യഹൂദ യുദ്ധത്തിലൊക്കെ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആല അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി നോക്കുമ്പം അവരുടെ വസ്ത്രം കഫൻ ചെയ്താൽ തല മറക്കുകയാണെങ്കിൽ കാല് പുറത്തും, കാല് മറക്കുകയാണെങ്കിൽ തല പുറത്തുമായപ്പം തല മറച്ച് കാല് ഭാഗം ഇദ്ഹിർ പുല്ല് എന്ന് പറയുന്നതനുസരിച്ച് ചെങ്ങടപ്പുല്ലുണ്ട്, ആ പുല്ല് വെച്ചുകൊണ്ടാണ് മറച്ചത്. അപ്പോ വീതിയിലും നീളത്തിലും തികയുന്നതാണ് വേണ്ടത്. അത് തികയാത്ത പ്രത്യേക സാഹചര്യം വന്നാൽ മറ്റൊന്ന് കൂട്ടിയിട്ട് മൊയ്യത്ത് പൂർണ്ണമായി മറയുന്ന നിലക്ക് കഫൻ ചെയ്യലാണ് വുജൂബ്. അസ്സലാമു അലൈക്കും സാർ, വളരെ പ്രയാസപ്പെട്ടിട്ട് ആ മൈക്ക് കിട്ടിയത്. ഫേസ്ബുക്കിലുള്ള ഒരു ചോദ്യമാണ് സാർ എനിക്ക് ചോദിക്കാനുള്ളത്. ഫേസ്ബുക്കിൽ സാറിന് പ്രചരിക്കുന്നുണ്ട് റൗള ഷരീഫ് പൊളിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വന്നെന്നും അതിൽ ഒരാൾ അതിന്റെ കുബ്ബയുടെ മേലെ കയറിയപ്പോൾ അവൻ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചു വന്നു, അതിപ്പോൾ അവിടെ തന്നെ അവന്റെ കബർ അതിന്റെ മേലെ തന്നെ ഉണ്ടോ എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പ്രചരണം നടക്കുന്നു, അത് അതിന്റെ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ അന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. മൈക്ക് കിട്ടാനും ബുദ്ധിമുട്ട്, പോകാനും ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ബുദ്ധിമുട്ട്. ഞാൻ അപ്പൊ കൊറേ പ്രാവശ്യം അടിച്ചു നോക്കിയിട്ട് കേറുന്നില്ല. ചിലപ്പോ കേറുമ്പോത്തിന് കേട്ടാണ് ചാട്ടാണ്. അപ്പൊ കിട്ടാനും ബുദ്ധിമുട്ടാണ്, അതായത് മതിയാക്കാൻ സമയമാണ് എന്നാണ് ഈ കാരം കാണിക്കുന്നത്. നമ്മക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിലും ബൈലക്സിന് ക്ഷണിച്ച് കാണണം. സമയം ഇപ്പൊ 2 മണിക്കൂറിലധികമായല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല അടിസ്ഥാനപരമായി. അതേസമയത്ത് വഫാഉൽ വഫാഇൽ പറയുന്ന മറ്റൊരു ഇയാൾക്ക് കാര്യമായ കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ച് ഷിയാക്കളാവുന്ന ഒരു സംഘം ആളുകള് രാത്രി പള്ളി അടച്ച് ആളുകളൊക്കെ പോയതിന്റെ ശേഷം അമീറിന്റെ പ്രത്യേക ഓർഡർ പ്രകാരം ഒരു വാതിൽ അടക്കരുത് എന്ന് അന്ന് പള്ളിയുടെ മേൽനോട്ടം വഹിക്കുന്ന ആളോട് നിർദ്ദേശിക്കുകയും പാതിരാത്രിയായ സമയത്ത് പിക്കാസും കൈക്കോട്ടും മറ്റ് ആയുധങ്ങളും ഒക്കെയായി ഒരു സംഘം
ഷിയാക്കൾ വന്ന് അവരുടെ ലക്ഷ്യം റൗബാ ഷെരീഫിനെ ചാരി കിടക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ ഷെരീഫ് മയ്യത്തിനെ അവിടെ നിന്ന് എടുത്ത് ഉപേക്ഷിക്കാൻ വേണ്ടി കച്ചകെട്ടി വന്ന ഷിയാക്കളായിരുന്നു. പക്ഷേ അവർ പള്ളിയോട് ഏകദേശം അടുത്തു വന്നപ്പോ ഈ പള്ളിയുടെ മേൽനോട്ടം വഹിക്കുന്ന ആള് അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് കരഞ്ഞ്, കാരണം അമീറിന്റെ കൽപ്പനയാണ്, അമീറിന് ഇവർ കൈക്കൂലി കൊടുത്തതായിരുന്നു. അങ്ങനെ അദ്ദേഹം സങ്കടപ്പെട്ട് ഞാൻ നിൽക്കുന്നതിനിടയിൽ അത്ഭുതം സംഭവിച്ചു. ഖബർ ഷെരീഫിന്റെ അടുത്തേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് റൗദയുടെ സമീപത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് പള്ളിയുടെ അടിഭാഗം പിളർപ്പുണ്ടാവുകയും ഒരു വലിയ കഴിഞ്ഞു മതിയാക്കി ബാങ്കും കൊടുത്തിരുന്നു. ഏതായാലും പെട്ടെന്ന് ബൈലക്സ് എന്തോ പ്രശ്നമായി കണ്ട് ഡിസിയായിരുന്നു. ഓക്കട്ടെ, ഏതായാലും ബാങ്ക് കൊടുത്തോണ്ട് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ദുആ വസിയത്തോടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.